യഥാവലേ സംഹൃതങ്ങളായി ചമയമെന്നോ നിശ്ചയമത്രയല്ലോകുന്നത് എന്നത് കൂടാതെ കണ്ട മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകൾ അത്ര അതികളെ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമർജിച്ചു പോവുകയല്ലോ ചെയ്യുന്നത്. അതെ, ഈ മനുഷ്യർക്ക് എത്ര ഘട്ടം മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെയും കൊള്ളാം. സുകൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവവിദ്യ ലഭിച്ച പാർഭക്ഷണം വ്യർത്ഥമാക്കി കളയാതെ കണ്ട ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കലും പ്രയത്നം ചെയ്തുകൊള്ളുവാൻ ആയതത്രയേവിടെ ജന്മസാഫല്യമാകുന്നത്. രാമചന്ദ്ര വായാൽ ഒവ്വണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ, ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായിട്ടും ഉണ്ടാകുന്ന സങ്കടങ്ങളെ ആ സകലവും തന്നെ യഥാവലിയ ദുരിതങ്ങൾ നീക്കിക്കളഞ്ഞ ഇഹലോകത്തിങ്കൽ സൗഖ്യത്തെയും പരലോകത്തിങ്കിലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക. ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരുവിടെ രക്ഷിതാവ് എന്നല്ലേ. രാമചം രാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആരെ രാമചന്ദ്രനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? വൃഷ്ണികുലാലങ്കാരഭൂതനായി ദശരഥാത്മജനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഇവിടെ ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയതുകൊള്ളാം. നല്ല ശിക്ഷാ വഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്ത്രിപടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഉപാസനയ്ക്ക് ശിഖരാരൂഢനായി പോകുന്ന സമയത്തിങ്കൽ മൈനാകപർവ്വതത്തെ മാറുകൊണ്ട് നീക്കിക്കളഞ്ഞ് സുരസയെ ജയിച്ച് സിംഹികയെ നിഗ്രഹിച്ച് സായങ്കാലത്തിങ്കൽ ലങ്കാദ്വീപത്തെ പ്രാപിച്ച് മാർഗ്യാരമാത്രഗാത്രനായി ലങ്കാലക്ഷ്മിയെ പരിഭവിച്ച് ലങ്കയുടെ അന്തർഭാഗത്തിങ്കൽ കടന്ന് ഓരോരോ പ്രദേശങ്ങളിൽ സീതാദേവിയെ അന്വേഷിച്ച് സഞ്ചരിച്ച് അശോകവനികോദ്യാനത്തിങ്കൽ ശിംശപാമൂലഭാഗത്ത് സശോകമാനതയായിരിക്കുന്ന ദേവിയെ കണ്ടാങ്കുലിയകം കൊടുത്ത് അടയാളവാക്കിനെയും അറിയിച്ച സമയത്തിങ്കൽ പ്രത്യഭിജ്ഞാനമായിട്ട് സീതാദേവി കൊടുത്തിരിക്കുന്ന ചൂടാരത്നത്തെ സ്വീകരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് ഉദ്യാനഭഞ്ജനം ചെയ്യുക ഹേതുവായിട്ട് വിദന്മാരായി വന്നിരിക്കുന്ന ഉദ്യാനപാലകന്മാർ
ജെമ്പുമാലിതുടങ്ങിയിരിക്കുന്ന 1000 കിങ്കരന്മാർ സപ്തമന്ത്രികുമാരന്മാർ പഞ്ചസേനാപതികൾ ലക്ഷകുമാരൻ എന്നിവരെ നിഗ്രഹിക്കുക ഹേതുവായിട്ട് കുപിതനായി വന്നിരിക്കുന്ന ഇന്ദ്രജിത്തും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്ത് യുദ്ധമധ്യത്തിങ്കൾ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രത്താൽ ബദ്ധനാവൂതം ചെയ്ത് രാക്ഷസ കിങ്കരന്മാർ ഹനുമാനെ കെട്ടിയെടുത്തു രാവണ പുരോഭാഗത്തെ അഭിഭൂതം ചെയ്തു. തദനം തരമാകട്ടെ ദശകം ധരമന്ദ്രിതോലന പരീക്ഷിത ബാഹുവീര്യം വന്ദീകൃതേന്ദ്രപുരപാരവധൂകരഗ്രവ്യാധൂതചാമര മരുചരിതരീയം യുവൻ ദശഗന്ധരനെ ദർശിച്ചു. അപ്രകാരമെല്ലാം ഇരിക്കുന്ന യുവൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ പറയലൊക്കെ എന്റെ ഭാര കേൾക്കുന്നു. അപ്രകാരമെല്ലാം ഇരിക്കുന്ന യുവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീ ഹനുമാൻ രാമദൂതനായിട്ട് സീതാന്വേഷണത്തിന് പുറപ്പെട്ടിരിക്കുന്ന ഹനുമാൻ. ആ ഹനുമാന്റെ കാര്യ ഇവിടെ പറയാൻ പോകുന്നത്. ആ ഹനുമാൻ ഇവിടെ എന്താണായത്? ദശഗന്ധരനെ തിരിച്ചു. ദശഗന്ധരൻ രാവണൻ, രാക്ഷസരായ രാവണനെ നേരിട്ടുണ്ട് കണ്ടു. ഈ രാവണനെ കാണാൻ വേണ്ടിയിട്ടാണോ ഹനുമാനെ ശ്രീരാമദേവൻ പറഞ്ഞയച്ചത്? ഒരാളെ കാണാൻ പറഞ്ഞയച്ച് മറ്റൊരുത്തനെ കണ്ട് മടങ്ങിയിട്ട് പോലും ചെയ്തു. അങ്ങനെ കരിസ അങ്ങനെയല്ല, ഹനുമാനെ ഏൽപ്പിച്ച പ്രവൃത്തി ഭംഗിയായിട്ട് നിർവഹിച്ചു. ഹനുമാൻ വളരെ പ്രയാസപ്പെട്ടു ഇവിടെ എത്താൻ. ഇവിടെ എത്തിയതിന്റെ ശേഷം ആ ഹനുമാൻ ഏകദേശം ആദിത്യൻ അസ്തമിക്കുന്നതോടുകൂടിയിട്ടാണ്, സന്ധ്യ ആവാനാണ് ഭാവം, ആ സമയത്താണ് ഹനുമാൻ ഇവിടെ ചാടി വീണത്. ഈ ചെറിയ ഹനുമാനായിട്ടല്ല കേട്ടോ, പാട്ടു പൂജാണ്. വാമനാവതാരത്തില് മഹാബലിയുടെ കയ്യിൽ നിന്ന് ത്രൈലോക്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആ വാമനമൂർത്തി അദ്ദേഹത്തിന്റെ ശരീരത്തിനെ എത്രമാത്രം വലുതാക്കി, അതേപോലെ ഹനുമാന് അദ്ദേഹത്തിന്റെ ശരീരത്തിനെ വലുതാക്കാൻ സാധിച്ചു. ശരീരത്തിനെ വലുതാക്കാനും ചെറുതാക്കാനുമുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള കഴിവ് ഹനുമാനുണ്ട്. ആ ഹനുമാൻ പൊട്ടുപൂച്ച, ഈ ത്രിവിക്രമൻ വിഷ്ണുവിന് പേരുണ്ടായത് എന്റെ അമ്മ ധരിച്ചിട്ടുണ്ടോ? ഇപ്പൊ നേരിൽ ധരിച്ചോടത്തോളൊക്കെ ഉള്ളു അല്ലേ, അല്ല ധരിക്കുന്നില്ല. ത്രിവിക്രമൻ പറഞ്ഞാലോ ആ വാമനമൂർത്തി ആയിട്ടാണ് മഹാബലിയുടെ അടുത്തേക്ക്, അസുര ചക്രവർത്തിയുടെ അടുത്തേക്ക് വേണ്ടത്. എന്ത് കഥ? ബ്രഹ്മചാരി എന്താ എന്തേ പോണ അല്ലേ അസുര ചക്രവർത്തി, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അങ്ങനെ ഞാൻ ഇഷ്ടമുള്ളത് തരാം. എന്താ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാറായോ? അതിനു വേണ്ടിയിട്ടാണോ? അത്ര കാര്യമില്ല, സന്തോഷായി ചോദിച്ചപ്പോ. അതല്ല, പിന്നെ എന്താ വേണ്ടത്? എനിക്കൊരു മൂന്നടി മണ്ണ് വേണം. മൂന്നടി? ഞാൻ ആരാണ് ആദരിച്ചത്? ഞാൻ ഈ ത്രൈലോക്യത്തിന്റെ മുഴുവൻ ആധിപത്യം ഇന്ന് എന്റെ എന്നിലാണ്. അങ്ങനെയുള്ള എന്നെ കൊടുത്ത നിസ്സാരമായിട്ട് കാര്യത്തിന് വേണ്ടി ചോദിക്കേ, മൂന്നടി മണ്ണോ? ഒരു കാര്യമില്ല, ഒരു മൂന്ന് രാജ്ഞം എന്ന് തന്നയാ. മൂന്ന് രാജ്ഞം? അയ്യോ, എനിക്ക് അത്രയൊന്നും ആഗ്രഹമില്ല. എനിക്ക് മൂന്നടി വേ, എന്നാ മൂന്ന് രാജ്യം വേണമെങ്കിൽ വേണ്ട, മൂന്ന് ഗ്രാമം തരാം. മൂന്ന് ഗ്രാമോ? അത് വേണ്ട, എന്തും അധികമായാൽ അത് മനസ്സിനൊരു ക്ലേശം താക്കി തീർന്നതാ. അതുകൊണ്ട് എനിക്ക് എന്റെ ആവശ്യത്തിനുള്ളത് മാത്രമേ വേണ്ടൂ. എനിക്ക് എന്റെ ഭൂമിയില് ചമത ഇട്ടാ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നടി മണ്ണ. ഓ വരാം, അത് എന്റെ കാലുകൊണ്ട് അളക്കും വേണം. ഈ ചെറിയ കാലുകൊണ്ട് അളന്നിട്ട് എന്തൊരു പ്രയോജനം? വലിയ വലിയ കാര്യമുള്ളവരൊക്കെ അത് എവിടെ ഉണ്ട്?
പടുകൂറ്റന്മാരെ അവരെയും കൊണ്ട് അളപ്പിച്ച് അതങ്ങട്ട് തന്നാ പോലെ. വേണ്ട, എനിക്ക് ഞാൻ അളക്കണ എന്റെ കാലുകൊണ്ട് മൂന്ന് ചൂട് അളന്നിട്ട് എടുത്തോളാം, അതിൽ തന്നാ മതി. ഓ, അത് തരാം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്റെ ഇടയിൽ ഒരു ബന്ധില്ലായ എന്താ എന്താ ശുക്രമഹർഷിയുടെ പ്രയോഗ. അദ്ദേഹം പറഞ്ഞു, മഹാബലിയോട്, അല്ലേ ചക്രവർത്തി, ഇത് സാധാരണ ഒരു ബ്രഹ്മചാരിയല്ല, ഇത് വൈഷ്ണവായിട്ട് കലർന്നതാണ്, വിഷ്ണുവിന്റെ എന്തോ ചതിപ്രയോഗമാണെന്നാണ് തോന്നുന്നത്. അത് പൊടക്കാതെ കണ്ടിരിക്കുക. ഏ, ഞാൻ പൊടക്കും, എന്നോട് ആരെന്ത് ചോദിച്ചു വന്നാലും വിരോധമില്ല, അത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ശീലം, സ്വഭാവം. അതെ, അത് വിരോധമില്ല, പക്ഷെ ഇത് വിഷ്ണു ചതിക്കാൻ വേണ്ടി വന്നേക്ക്. ആ, സാരല്ല, വിഷ്ണു എന്നോട് ഇവിടെ വന്ന് യാചിക്കില്ലേ ചെയ്തത്, എന്നോട് ഇരക്കില്ലേ ചെയ്തത്, ഞാനത് കൊടുക്കുന്ന കൊടുക്കാൻ തന്നെയാണ് നിശ്ചയിച്ചത് എന്ന് പറഞ്ഞ് സജലായിട്ട് വേണം ദാനം ചെയ്യാൻ. ബ്രഹ്മചാരി അവിടെ ഇരിക്കൂ, അങ്ങട് ഇങ്ങടും അല്ലാണ്ടൊക്കെ ഇരിക്കണത്, അങ്ങട് കയറി ഇരിക്കൂ, കുറച്ച് അങ്ങട് ഒലിച്ചു പോയിട്ടുണ്ടല്ലോ, ആ ഒലിച്ചത് ഇങ്ങടാക്കി കൂടെ സാമാന്യ പോലെ അവിടെ ഇരുന്നു ഒന്ന് നേരെ ഇരിക്കും. ഇവരൊക്കെ ഈ ചെറിയ ആളുകളൊക്കെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കേണ്ടത്, അതാ ഈ പന്തില്ലാതെ ഉള്ളതാണ് ഒരു കൂട്ടം ചെയ്താ പറ്റണത്, അതാല് സാമാന്യ പോലെ ഇങ്ങനെ പൊക്കാറേകണ്ടേ. കിണ്ടിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആ മുരല് ഇങ്ങോട്ട് ആക്കി ആക്കിയപ്പോ അവിടെയും തടയാനായിട്ട് ശുക്രമഹർഷി ശ്രമിച്ചു. ഒരു തവളയുടെ രൂപത്തില് ആ കിണ്ടിയുടെ മുരലിന്റെ അവിടെ വന്ന് തടഞ്ഞു. മഹാബലി ആ ദാനത്തിന് വേണ്ടി വെള്ളം എടുക്കാൻ ആരംഭിച്ച് തടങ്ങിയപ്പോ വെള്ളം കൊണ്ട് വരണില്ലേ പറഞ്ഞു. എന്താ മാറ്റി താ വേഗം പുല്ലവിടെ ഇരുന്നേരു ദർഭ, ആ ദർഭ എടുത്തിട്ട് ഒരു കുത്തു കുത്തി, വല്ലത് തടഞ്ഞു, വല്ല പൂവങ്ങാനും തടഞ്ഞിരിക്കുകയാണോ ഇഷ്ടമല്ലോ. ആ കുത്തിയപ്പോ ആ പുല്ല് ചെന്ന് കൊണ്ടത് ശുക്രന്റെ കണ്ണില. അപ്പൊ അവിടുന്ന് ചാടി ശുക്രൻ, അന്ന് മുതൽക്കാണ് ഈ പന്തില്ലാത്ത കണ്ണായത്. ശുക്രമഹർഷിയുടെ ആ ഇങ്ങനെ ഒന്നായി തീരുന്നത് അപ്പളേ മനസ്സിലായോ. ഓഹോ, സജലായിട്ട് മൂന്നടി മണ്ണ് ദാനം ചെയ്തു. ആ ബ്രഹ്മചാരി അങ്ങനെ എവിടുന്നായിട്ടുള്ളത് വെച്ചാൽ അളക്കാം, വിരോധമില്ല, ഞാൻ അളന്നെടുത്തോട്ടെ. ഓ, നീ സംശയിക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് ആ ബ്രഹ്മചാരി അവിടുന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട് വലുതാക്കലുണ്ടായി, രണ്ട് ചുവട് കൊണ്ട് സ്വർഗവും ഭൂമിയും പാതാളവും അളന്നു എടുക്കല് കഴിഞ്ഞു. അതിന് പാകത്തിനായി അദ്ദേഹത്തിന്റെ കാല് മാത്രം വലുതാവ് ഈ ഭാഗത്തൊക്കെ കുറേശ്ശെ ഉണ്ടെന്നാ തോന്നുന്നത്. കാല് മാത്രം വലുതാവും, ഈ കാലിനെ അനുസരിച്ച് ശരീരം വലുതായിട്ടുണ്ട്, അത്രയും വലിയ ശരീരം. ആ മൂന്നാമത്തെ ചുവട് അളക്കാൻ വേണ്ടിട്ട് കാലിങ്ങോട്ട് പൊക്കി, എവിടെ വെക്കണം ഞാൻ ഈ കാല്, എവിടെയാണ് വെക്കേണ്ടത്. അമ്മ അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് വലുതാക്കി, ത്രിവിക്രമൻ, ഭൂമി പാതാളവും ഭൂമിയും സ്വർഗവും അതിക്രമിക്കല് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ശരീരം. അങ്ങനെയാണ് ത്രിവിക്രമൻ എന്നുള്ള പേരുണ്ടായത് മഹാവിഷ്ണുവിന്. ആ ത്രിവിക്രമന്റെ രൂപം എങ്ങനെയായിരുന്നു, അതുപോലെ ആ ഹനുമാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിനെ കൊണ്ട് വലുതാക്കി, പട്ടുകൂറ്റൻ ഒരു വാനരം ആയിട്ടാണ് ചാടിയിൽ ലങ്കാദ്വീപത്തിങ്കൽ വന്ന് അവിടെ ചാടി നിന്നത്. അപ്പൊ ജനസഞ്ചാരം ഒതുങ്ങിയിട്ടില്ലേ, കുറച്ചും കൂടി ഒതുങ്ങണമെന്നുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും മാത്രം, ബാക്കി ആരും വേണ്ട, കുറച്ചാളുണ്ടാവുക സുഖം, ആരും ഇല്ലാണ്ട് പിന്നെ അത്ര സുഖം അധികമായാലും നന്നല്ല. പക്ഷെ ജനങ്ങള് സഞ്ചാരം ഒതുങ്ങി ഒതുങ്ങിയിട്ടില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ പൂവാ വരിക പൂവാ വരിക ഓരോരുത്തരും സൂക്ഷിച്ചു നോക്കിയുണ്ട്, അവിടെയും ബൈക്ക് നിൽക്കണ്ടേ, കണ്ണ് മാത്രമേ ചിലതിന്റെ അതിൻ്റെ കൂടെ കാണാറുള്ളൂ, വല്ലതുണ്ട്. എന്തായാലും അപരിചിതനായിരിക്കുന്ന ഞാൻ ഇവിടെ കേറി വരുമ്പോ ഒന്നും മനസ്സിലാതെ ഉണ്ടായാൽ പറ്റില്ല എന്ന് ശേഷ ഹനുമാൻ കാറ്റുകൊണ്ട് അവിടെ വിശ്രമിച്ചു കുറച്ചു നേരം അവിടെ നിന്നു. അപ്പൊ യാത്രാക്ലേശം അതോടുകൂടി തീർന്നു, ജനസഞ്ചാരം ഒതുങ്ങിയപ്പോ ഹനുമാൻ നഗരിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഭാവമായി. അപ്പൊ ഈ പട്ടുകൂറ്റൻ ശരീരമാണോ, ശരീരം ചെറുതാക്കിയാതെ ഒരു പൂച്ചക്കുട്ടിയുടെ വലിപ്പുള്ളൂ, ഒരു പൂച്ചക്കുട്ടിയുടെ വലിപ്പം. കാരണം എന്താ, അപഹരിച്ചു കൊണ്ടുപോയ സാധനം അന്വേഷിക്കാനായിട്ട് ഇവിടെ വന്നേക്കുക,
അപ്പൊ അന്വേഷിക്കാൻ വരുമ്പോഴോ ഏത് ഭാഗത്താണ് ഏതകത്താണ് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കണത് എന്ന് അറിയില്ല. അങ്ങനെ അറിയാത്ത സാധനം അന്വേഷിക്കാൻ വരുമ്പോഴോ ഇതൊന്ന് തുറന്നിടു അവിടെ. മതി 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 മതി, ഇങ്ങനെ തുറക്കാൻ പറഞ്ഞാൽ തുറന്നു തുറന്നതില്ല. കാരണം എന്താ, മൂട്ടിച്ചു കൊണ്ടുവന്നേക്കുന്ന സാധനം അന്വേഷിക്കാൻ നിർണയിക്കുക. ആരും തുറന്നു കൊടുക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അകത്തേക്ക് കിടക്കണമെങ്കിൽ ചിലപ്പോ കഴുക്കോ താടിയുടെ ഉള്ളിൽ കൂടാൻ കിടക്കണ്ടേ. ഇതേ കഴുക്കോളത്തെ അടിയിനാണോ ഉള്ളത്? നോക്കൂ, അവിടേക്ക് നോക്കൂ. അതിന്റെ ഇടയിൽ കൂടെ, അതിന്റെ ഇടയിൽ കൂടെ ഇത്ര വലിയൊരു ജന്തുവിനെ കിടക്കാൻ പറ്റും? അല്ലെങ്കിൽ ജനാലയുടെ പഴുതു കൂടെ കിടക്കണ്ടേ? അപ്പൊ തല അകത്താവും ഉടല് പുറത്തു പോകും. ആരാ എന്താ ജന്തു അവിടെ തൂങ്ങി നിക്കണത്? അയ്യോ, രണ്ട് കിട്ടിയാ കിട്ടിയതന്നെ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിന് ഭാഗത്തിന് ഏത് വഴുതു കൂടെ കിടക്കാൻ ഭാഗത്തിനാണ് ശരീരത്തിന് ചെറുതായി ഒരു കുട്ടി കൊറിയാൻ അത്ര എളുപ്പിച്ച കുട്ടി വരുമ്പുള്ളൂ. ജനസഞ്ചാരം എല്ലാവരും എന്തോ ലങ്കാലക്ഷ്മിയുടെ പ്രയോഗം എന്നാണ് പറഞ്ഞത്. കാരണം ഇവിടുത്തേക്ക് ഓരോന്ന് ഒതുക്കി ഒതുക്കി ഓരോന്ന് അടച്ചു ആതിലടച്ച് അടച്ചു വരിക. അപ്പൊ ഈ ഹനുമാൻ പ്രവേശിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ലങ്കാഗിരിയുടെ വടക്കേ ഗോപുരം അടയ്ക്കാനായിട്ട് ആ ലങ്കാലക്ഷ്മി ഒരു വാതിലും കൂടെ അടച്ചു നോക്കും. മറ്റേ വാതില് അടയ്ക്കാനായിട്ട് എടുത്ത് കിടക്കണു. ആ സമയത്ത് ഹനുമാൻ തോന്നി, തരട്ടെ എന്റെ ഏട്ടയെ കൂടെ ചാടാനുള്ള ഭാവാ, ഇവിടെ വാതിൽ അടയ്ക്കാനായിട്ട് തിരഞ്ഞപ്പോൾ അയ്യോ കൂട്ടി എടി 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 വരട്ടെ, ഞാനും കൂടി ഉള്ളിലേക്ക് കിടക്കട്ടെ എന്നപ്പാവാ എന്ന് പറഞ്ഞ ഹനുമാൻ അവളുടെ കാലിന്റെ ഇടയിൽ കൂടെ ചാടി. കാലിന്റെ ഒരു വാതിലിട്ട് അടയ്ക്കാൻ തന്നുള്ള ഒരു ജന്തു കാലിന്റെ ആ കൂട്ടത്തു കയ്യിലുള്ള ചൂരക്കോലെ കൊണ്ട് ഒരു അടി അടി കിട്ടി. നിനക്ക് എന്നെ അടിക്കാറായോ? എന്നാ ഞാൻ എന്നെ ഒന്ന് തരാം. ആ ഹനുമാൻ ഇതൊരു കൈ തിരുമ്പിട്ട് അവളുടെ കവിഴ്ത്തടത്തിലേക്ക് കൂട്ടത്ത് കിട്ടുന്ന ഈ കുട്ടിക്കൊരങ്ങനെ ഈ പടുപൂച്ചെത്തിയത് കവിഴ്ത്തടത്തിലേക്ക് എങ്ങനെയാ കൈ എത്തിയതല്ലേ സംശയം? വാനരല്ലേ, എവിടുന്ന് പൊട്ടത്തു ചാടണം? ചാടി മാറു ധാരാളം അതിന്റെ മുകളിൽ അവിടെ ഇരിക്കാൻ പോകും സുഖം. അവിടെ ഇരുന്നിട്ട് കൈയും കവിളത്തടിക്കാൻ അതിന് അതിനേക്കാൾ സൗകര്യം. ഇതിന് വിട്ടേ അട്ടിക്കിട്ട് കിട്ടിയതോട് കൂടിയിട്ട് ലങ്കാലക്ഷ്മിക്ക് ശാപമോക്ഷം കിട്ടി. അപ്പൊ ആരാന്ന് ചോദിച്ചു, ലങ്കാലക്ഷ്മി ഞാൻ രാമദൂതനാണ്, സീതാന്വേഷണത്തിന് വന്നതാണ്, ഹനുമാൻ എന്നാണ് എന്റെ നാമധേയം. ഇത്രയും പറഞ്ഞു. അപ്പൊ ലങ്കാലക്ഷ്മി വാനരത്തിനോട് പറഞ്ഞു, അല്ലേ ഹനുമാൻ, ശത്രുവിന്റെ നഗരിയിലേക്ക് വരുമ്പോ യഥാർത്ഥ വഴി കൂടെ വരാൻ പാടില്ല, അത് ശത്രുവിന് ജയായിരിക്കും, അതുകൊണ്ട് നീ ഇതിലേ വരരുത് എന്ന് പറഞ്ഞ ആ വാതിലും അടച്ച ലങ്കാലക്ഷ്മി സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഹനുമാൻ നിന്നെ മതിൽ ചാടിയിട്ടാണ് നഗരിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. അവിടെ എല്ലാ ദിക്കിലും അന്വേഷിച്ചു, എവിടെ നോക്കിയിട്ടും സീതാദേവിയെ കാണാൻ സാധിച്ചില്ല. അവസാനാണ് ഹനുമാന് തോന്നിയത് അശോകവനി ഉദ്യാനത്തില. എവിടെ എവിടെ അശോകവനിക? കണ്ട് പരിചയമില്ലാത്തത് കുറെ ഉണ്ട് അവിടെ. ചെറു താഴത്ത് കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ ചില മരങ്ങള്. നല്ലതാണെന്നാണ് ഇരിക്കുന്നത്, ഇലയൊക്കെ കൊഴിഞ്ഞു. നല്ല വിരോധമില്ല, അതൊക്കെ നല്ല നല്ല സാധനങ്ങളാണ്, അതിനെയൊക്കെ വളരെ ഭദ്രമായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് പരിചയമില്ലാത്തതാണ്. രാവണൻ സ്വർഗം ജയിച്ച് നന്ദനോദ്യാനത്തിങ്ങൾ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നട്ട് നനച്ചു വളർത്തിയിട്ടുള്ള കൽപ്പക വൃക്ഷങ്ങളാണ്. ഓഹോ, ഇതന്നെയാണ് അശോകവനിക എന്ന് ഹനുമാന ബുദ്ധി. അശോകവനികയിൽ വല്ലതെങ്കിലും നോക്കി അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അവസാനം സീതാദേവിയെ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഒരു മരമുണ്ട്, ആ വൃക്ഷം, ആ വൃക്ഷത്തിന്റെ മുകളിൽ കയറി ദുഃഖിച്ച് സങ്കടപ്പെട്ട് തലയും താത്തി അവിടെ ഇരിക്കാൻ കട്ടേ. ശ്രീരാമദേവനോട് ഞാൻ എന്തു പറയും? അദ്ദേഹം ഇപ്പൊ മൂന്ന് ദിക്കിൽ നിന്നുള്ള വാനരന്മാരും അവിടെ എത്തിയിട്ടുണ്ടാവും. അവരൊക്കെ പറയണത് എന്താ, കണ്ടില്ല സീതാദേവിയെ, കണ്ടില്ല 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 എന്ന് അവര് പറയാ. അപ്പോഴൊക്കെ ശ്രീരാമൻ സ്വാമിയുടെ ഉള്ളിൽ എന്താ വിചാരം? ഹനുമാൻ പോയിട്ടില്ല, വന്നിട്ടില്ല, തെക്കൻ ദിക്കിൽ നിന്ന് പോയവര് തിരിച്ചു വന്നിട്ടില്ല. ഹനുമാൻ കാണാതെ കണ്ടു വരില്ല എന്ന വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വാമിയുടെ അടുത്ത് നിന്ന് ഹനുമാൻ ദേവിയെ കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അടിയന് അവിടുത്തെ അവിടെ പറയേണ്ടതായിട്ട് ഒരു സ്വാമി, അടിയനും ദേവിയെ കാണാൻ സംഗതി വന്നില്ല സ്വാമി എന്ന് പറയേണ്ടതായിട്ട് വരുമോ എന്ന് വിചാരിച്ച് ദുഃഖിച്ച് തലയും താഴ്ത്തി അവിടെ നിൽക്കുക ഇരിക്കുക. എന്നുള്ള
ആ സമയത്താണ് ഈ വൃക്ഷത്തിന്റെ നേരെ താഴത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു കരച്ചില്. ശ്രീരാമദേവനെ കുറിച്ചു വിലപിക്കുകയാണ്. ആ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഉച്ചരിക്കാൻ ആരാ എന്ന് മനസ്സിലിരുന്ന് നോക്കുമ്പോ നേരെ വൃക്ഷത്തിന്റെ കടക്കില്ലാത്ത ആഴത്തായിരിക്കുന്നത്. ശ്രീരാമദേവൻ പറഞ്ഞിട്ടുള്ള ആ ലക്ഷണങ്ങൾ മുഴുവൻ ആ സ്ത്രീയിലെ ഹനുമാനെ കാണാൻ സാധിച്ചു. ഇതന്നെയാണ് സീതാദേവി എന്നുള്ളത് ഹനുമാനെ ബോധ്യായി. പക്ഷേ അപരിചിതനായിരിക്കുന്ന ഞാൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി ചെന്നാൽ ചിലപ്പോ ദേവി അന്ധാളിക്കും, പരിഭ്രമിക്കും, പേടിക്കും, വല്ല ആപത്തും സംഭവിച്ചാലോ തിരിച്ച് ഹനുമാൻ കുറച്ചു നേരം അവിടെ കാത്തിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ രാക്ഷസ സ്ത്രീകൾ, കാവലിരിക്കുന്ന രാക്ഷസ സ്ത്രീകള് ഓരോരുത്തരും ഓരോ ഭാഗത്ത് കിടന്നു, അവരെ കുറങ്ങി. അപ്പോഴാണ് സീതാദേവി ഉത്ബന്ധനത്തിനായിട്ട് ശ്രമിക്കുക. നാളെ പ്രഭാതമായാൽ ആ ദുഷ്ടൻ മഹാഭാവി രാവണൻ എന്നെ നിഗ്രഹിക്കും. ഈ ജന്മോ എന്റെ ഈ തരത്തിലായി കഴിഞ്ഞു. അടുത്ത ജന്മെങ്കിലും എനിക്ക് സാമാന്യം പോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ മഹാഭാവിയുടെ കൈകൊണ്ടാണ് എന്റെ അവസ്ഥ നാശം എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മവും സാമാന്യം പോലെ ആവില്ല. അതിൽ ഭേദം ഞാൻ തന്നെ താൻ മരിക്കുകയാണ് എന്ന് ശേഷം ആ സീതാദേവി കെട്ടി തൂങ്ങി ചാവാനായിട്ട് ആ ശ്രമം തുടങ്ങി. അപ്പൊ ഹനുമാൻ കണക്കാക്കി, ഇനി വൈകിച്ചാൽ ദേവിയെ ജീവനോട് കൂടിയിട്ട് തനിക്ക് കാണാൻ സാധിക്കില്ല എന്ന് ശേഷം രാമനാമങ്ങളും ജപിച്ച് ആ ഹനുമാൻ സീതാദേവിയുടെ മുമ്പിലേക്ക്. ദേവി ആദ്യം ഒന്ന് പരിഭ്രമിച്ചു, മനസ്സിലായില്ല. ദേവി അടേ ശ്രീരാമസ്വാമിയുടെ ദൂതനാണ്, അദ്ദേഹം പറഞ്ഞയച്ചു വരുന്നതാണ്, ദേവിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ കൊടുത്തയച്ചിരിക്കുന്ന ആംഗുലേഖം കൊടുത്തു. അടയാളവാക്കിനെ സീതാദേവിയോട് പറഞ്ഞു. ആ സമയത്ത് സീതാദേവി അവിടെ ഒരു പ്രത്യുൽപന്ന മതിത്വം ശീലുണ്ടായി. പ്രത്യുൽപന്ന മതിത്വം വേണ്ടത് വേണ്ട സമയത്ത് തോന്ന, അതാ അത് എല്ലാവർക്കും തോന്നിക്കൊള്ളണമെന്നില്ല. ഓ ചിലത് അയ്യോ അതും കൂടി അന്ന് ആവായിരുന്നു അമ്മ എന്ന് തോന്നും, അതാ അപ്പൊ തോന്നേണ്ടതാ, ഇനിപ്പൊ തോന്നിയിട്ടുണ്ടാവും. അതാ വേണ്ടത് വേണ്ട സമയത്ത് തോന്നണേ. ഈ ഹനുമാൻ എന്നെ തന്നെയാണ് കണ്ടത് എന്നുള്ളത് ശ്രീരാമദേവന് ബോധ്യം വരണമെങ്കിൽ എന്ത് വേണം? സീതാദേവി ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനം തിരിച്ച് അങ്ങോട്ട് കൊടുത്തയക്കണം, അപ്പളേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ ഹനുമാന്റെ വരവ് കൊണ്ട്. അതാണ് അവിടെ സീതാദേവി ചെയ്തത്. സീതാദേവിയുടെ ശിരസിൽ അലങ്കരിച്ചിരുന്ന ആ ചൂടാരത്നം ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. ഹനുമാൻ ആ കയ്യിൽ കിടന്ന് കേട്ട കയ്യ് കാണിക്കേ, അപ്പൊ അതും കൂടെ ഒരുക്കി ഇത് കയ്യിൽ വെച്ചോ. ആ എന്തിത്ര മടി, രണ്ട് കയ്യും കാണിക്ക ഇങ്ങനെ. ചൂടാരത്നം ഹനുമാനെ കൊടുത്തു. തിരിച്ചുള്ള അടയാളവാക്കിനെയും ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ എന്തായാലും സന്തോഷമായി, അധികം താമസിക്കരുത്, ഒരു മാസത്തിനുള്ളിൽ എന്നെ ഇവിടെ വന്ന് കൊണ്ടുപോകണം, അദ്ദേഹത്തിനോട് പ്രത്യേകം പറയണം, അതിന്റെ ശേഷം ഇവിടെ വന്നിട്ട് പ്രയോജനമില്ല, എന്നെ ജീവനോട് കൂടിയിട്ട് കാണാൻ സാധിക്കില്ല, അതുവരെ ഞാൻ എന്റെ പ്രാണങ്ങളെയും സൂക്ഷിച്ച് ഞാൻ ഈ ദുഷ്ടന്റെ നഗരിയിൽ ഇവിടെ ഇരിക്കാം, ഇത് പ്രത്യേകം അദ്ദേഹത്തിനോട് പറയണം എന്നും പറഞ്ഞ് ആ സീതാദേവി പറഞ്ഞിട്ടുള്ള സീതാദേവിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ഹനുമാൻ ഇവിടുന്ന് യാത്രയായി. യാത്രയായ സമയത്താണ് ഹനുമാന് തോന്നിയത് പോരലോ, ഇപ്പൊ ഞാനോട് പോയാൽ നല്ല ഭാഷയല്ല, കാരണം എനിക്ക് ആ രാവണനെ ഒന്ന് കാണണം, രാവണനെ കണ്ട് അവനെ ഒന്ന് ഗുണദോഷിച്ചിട്ട് വേണം പോവാൻ. ചിലവരുണ്ട് ഗുണദോഷിക്കാൻ ആളില്ലേണ്ട ഈ ചീത്തയാവണ്ട പറ്റുമോ ആലോചിക്കുന്ന ഇത് വേണ്ടത് വേണ്ട സമയത്ത് അത് ചെയ്യരുത്, ഇന്ന പ്രകാരത്തിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ കണ്ടയാൽ ചിലപ്പോ ചിലര് വഴി വിഴച്ചു പോവാൻ വിരോധമില്ല. ഒരു പക്ഷെ രാവണന്റെ ഇന്നത്തെ പ്രയോഗങ്ങള് ഉപദേശിക്കാൻ വേണ്ടതുപോലെ രാവണനെ ഉപദേശിക്കാൻ ആളില്ലാത്തത് കൊണ്ടാവാം അതിനുള്ള ഇടവരുത്തരുത് എന്ന് കണക്കാക്കി ആ രാവണനെ കണ്ടൊന്ന് ഗുണദോഷിക്കണം. ആ ഗുണദോഷിക്കാൻ വേണ്ടിട്ട് രാവണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ആരെങ്കിലും ഒരാളാ ചക്രവർത്തിയാ. ആ ചക്രവർത്തിയെ കാണണമെങ്കിൽ സമയം നോക്കാതെ കണ്ട് അവിടെ ചെല്ലാൻ പറ്റില്ല. വാനരം എന്ന് കേട്ടാൽ തന്നെ രാവണന് വിരോധ, അത് എന്തു വേണം എന്ന് ആലോചിച്ചു. ആലോചിച്ചപ്പോ തോന്നി നല്ല പ്രവൃത്തി ചെയ്തിട്ടൊന്ന് പേരെടുക്കാൻ പറ്റില്ല, എന്നാ ചില ചീത്ത പ്രവൃത്തി ചെയ്യാൻ അവർക്ക് പുറപ്പെട്ടു, ഉദ്യാനം മുഴുവനും ഇവിടെ നശിപ്പിക്കാം എന്ന് നിശ്ചയിച്ച അശോകമണിക്ക് ഉദ്യാനം മുഴുവൻ നശിപ്പിച്ചു. അതിലൊരു ഉദ്യാന പാലകന്മാരെയും മുഴുവൻ നിഗ്രഹിച്ചു. ജമ്പുമാരെയും ആയിരം കിങ്കരന്മാരെയും
ഹനുമാൻ വധിച്ചു സപ്തമന്ത്രികുമാരന്മാര് പഞ്ചസേനാപതികള് അക്ഷകുമാരൻ അവരെയും മുഴുവൻ വധിക്കലും കഴിഞ്ഞു അതിന്റെ ശേഷമാണ് ഇന്ദ്രജിത്തിന്റെ വരവ് എന്താ വരവ് രാവണപുത്ര ആ മേഘനാഥന്റെ വരവാ ഇവിടെ ഒന്ന് രാവണന്റെ നിർദ്ദേശപ്രകാരാ പോന്നേക്കണത് ഇത്രയും കഴിഞ്ഞപ്പോ രാവണന് തോന്നി ഇനി അവനെ നേരിടണമെങ്കിൽ രാവണൻ തന്നെ പോണം അതിനേക്കാൾ ഭേദം ആരെ ഇവിടെ പറഞ്ഞേക്കേണ്ടത് ഇന്ദ്രജിത്തിനെ സദസ്സിൽ അങ്ങോട്ട് വെച്ചു അധികമായിട്ട് അങ്ങോട്ട് പുകഴ്ത്തി പുകഴ്ത്തിയപ്പോ ഇന്ദ്രജിത്തിന് തോന്നി എന്നെ കൊണ്ട് അച്ഛൻ എന്തോ ആവശ്യമുണ്ട് അതാണ് കാരണം ഇന്ദ്രജിത്ത് വേഗം സദസ്സിൽ നിന്ന് കേട്ടു അച്ഛൻ ഞാൻ എന്ത് ചെയ്യണം എന്താ അവിടുത്തേക്ക് വേണ്ടിയിട്ട് ഈ ഉണ്ണി ചെയ്യേണ്ടത് അല്ലേ ഇന്ദ്രജിത്ത് എനിക്ക് ആ വാനരത്തിനെ ജീവനോടുകൂടി കണ്ടാ കൊള്ളാന്ന് ആ താല്പര്യമുണ്ട് അതിന് സാധിക്കോ ഉണ്ണിക്ക് അത് കേട്ടപ്പോ ഇന്ദ്രജിത്ത് പറഞ്ഞു അച്ഛൻ ഒരു പുത്രനായ എന്താ വേണ്ടത് അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക അതല്ലേ വേണ്ടത് അപ്പോ അങ്ങക്ക് അച്ഛന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായെങ്കിൽ അടിയനത് ചെയ്തു തരാൻ സന്നദ്ധനാണത് ആ പുറപ്പെടേ എന്ന് പറഞ്ഞ് യുദ്ധത്തിനായിട്ട് ആ വാനരത്തിനോട് യുദ്ധത്തിനായിട്ട് ഇന്ദ്രജിത്ത് ചെന്നു ഇന്ദ്രജിത്തും ഹനുമാനായിട്ട് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം എന്ത് പ്രയോഗിച്ചാലും വാനരത്തിനെ നിഗ്രഹിക്കാനായിട്ട് ഇന്ദ്രജിത്തിന് സാധിക്കണില്ല അവസാനം ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിക്കാതെ കണക്കാക്കി എടാ അച്ഛനോട് പറഞ്ഞത് അവനെ ജീവനോട് കൂടിയിട്ട് അച്ഛനെ കാട്ടിക്കൊടുക്കാന്നാ എനിക്ക് അവനെ ജീവനോട് കൂടി കാട്ടിക്കൊടുക്കണ്ടായിരുന്നില്ല എന്നെ അച്ഛന് ജീവനോട് കൂടി കണ്ടാമതിയായിരുന്നേ വിചാരുള്ളൂ പിന്നെ എന്റെ കഥ കഴിക്കോ വേണ്ട ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിക്കാം എന്ന് ശേഷം ബ്രഹ്മാസ്ത്രം എടുത്ത് തൊടുത്തു വാനരം ഞാൻ ബ്രഹ്മാസ്ത്രമാണ് അതുകൊണ്ട് പ്രയോഗിക്കണത് നിനക്ക് തടുക്കാൻ ശക്തി ഉണ്ടെങ്കിൽ തടുത്തോ എന്ന് പറഞ്ഞു ബ്രഹ്മാസ്ത്രത്തിന്റെ മന്ത്രം അഭിമന്ത്രിച്ച് ആ ഹനുമാൻ വാനരത്തിന് നേർക്ക് തൊടുത്തു കണ്ടുപിടിച്ചു അത് ഹനുമാൻ കേട്ടു എന്ത് ബ്രഹ്മാസ്ത്രോ എന്ത് നേർക്കോ ആയിക്കോട്ടെ പ്രയോഗിക്കാൻ എനിക്ക് ലോകത്തിൽ ഏതെങ്കിലും ഒരു ആയുധത്തിനെ പേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ മതനേ ഉള്ളൂ ബാക്കിയുള്ള ആയുധങ്ങളിൽ നിന്ന് മുഴുവൻ മുക്തനാണ് ഹനുമാൻ ഈ ബ്രഹ്മാസ്ത്രത്തിന് മൂന്നേ മുക്കാൽ നായിക ഹനുമാൻ അധീനനായിക്കോളണം എന്ന് ബ്രഹ്മാവിന്റെ നിശ്ചയ അത് ഈ ആയുഷ്കാലത്തിന്റെ ഇടയിൽ നിന്ന് വേണമെങ്കിലും ആവാനുള്ള സ്വാതന്ത്ര്യം ബ്രഹ്മാവ് കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിപ്പോ കഴിക്കില്ലേ ഭേദം ഒരു പ്രതിബന്ധം ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി കാലേ കൂട്ടി അത് ആ പ്രതിബന്ധം തീർത്തു വെക്കലാ ഭേദം ഇനി രാമരാവണ യുദ്ധം വലുതായുള്ളത് വരാൻ പോകുന്നുണ്ട് അപ്പോഴേക്കും ഇതൊക്കെ തീർത്തു വെക്കാം എന്ന് നിശ്ചയിച്ച് ആ ബ്രഹ്മാസ്ത്രത്തിന് അധീനനായിട്ട് നിന്നു കൊടുത്തു ബ്രഹ്മാസ്ത്രം ഹനുമാന്റെ മേലെ തട്ടി അതോടുകൂടിയിട്ട് ഹനുമാൻ മോഹാൽസ് വീണു എന്തോ എന്റെ മുഖത്തേക്ക് നോക്കിയാൽ കാണില്ല പിന്നിലേക്ക് ഒന്ന് നോക്കൂ അതാ എത്ര ആളുകളുടെ മൂക്ക് കടിച്ചു അവനാണെന്ന് വെച്ചിട്ടുണ്ടോ അപ്പോഴേക്കും ഇന്ദ്രജിത്തിന്റെ കൽപ്പന എന്താ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണത് ആ കൊരങ്ങനെ കെട്ടിയെടുക്കാനാ പറയുന്നത് അങ്ങോട്ട് പോവാനല്ല കെട്ടിപ്പരിചയില്ലാത്തതൊക്കെയാണ് അവിടെ മുമ്പിൽ ഉള്ളത് കെട്ടിപ്പരിചയുള്ളത് പറയേണ്ട താമസമുള്ളൂ സാധനങ്ങൾ കൊടുക്കട്ടാണ് സാധനങ്ങൾ കൊണ്ടുവന്ന് ആ പട്ടുകുറ്റൻ ഹനുമാനെ കൈയും കാലും ഒക്കെ കൂട്ടി കെട്ടി ആ ഹനുമാൻ എടുക്കാൻ പാകത്തിന് എനിക്ക് ഇത്രയൊക്കെ വിളിച്ചായാൽ തന്നെ കണ്ണു കാണാം അതിനെ ഒന്ന് കെട്ടി കയറ്റി അവർക്ക് എത്തിക്കില്ലേ വേണ്ടുള്ളൂ അല്ലാതെ കണ്ട് മതി ഇന്ന് വിളിച്ചൊക്കെ ധാരാളം അധികമായ സുഖമുള്ളതല്ല എന്ത് പൊങ്ങട്ടെ പാക്കൊണ്ടായില്ല കാര്യമില്ല പൊക്കൊന്നു വേണം അവരെല്ലാവരും കൂടിയിട്ട് ആ ഹനുമാനെ കെട്ടിയെടുത്ത് തലയിലെത്തി അവിടുന്ന് പുറപ്പെട്ടു പോകും മൂന്നേ മുക്കാൽ നാഴിക സമയം ഇതിന്റെ ഇടയിൽ കഴിഞ്ഞു ഹനുമാൻ ബോധം തിരിച്ചു കിട്ടി അപ്പൊ ഹനുമാൻ ആലോചിച്ചു എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് തന്നെ കാലം പഴയതല്ല ആരെയും വിശ്വസിക്കാൻ പറ്റാത്തതാ കാലം ഇവിടെ വല്ലെങ്കിലും കെട്ടി താത്താനാണോ അതോ വല്ലതെങ്കിലും കെട്ടിയിട്ട് ചുട്ടു കൊല്ലാനാണോ എന്തിനാണ് അവര് ഈ ദുഷ്ടന്മാര് എന്ത് പ്രയോഗത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അവരുടെ വാക്ക് ശ്രദ്ധിച്ച ഹനുമാൻ ചത്ത പോലെ അവിടെ കിടന്നു അപ്പോഴാണ് അവർ പറയണത് അതെ ലഹള ഊട്ടരുത് ശബ്ദിക്കരുത് തിരുമുമ്പിലേക്ക് എത്താറായി തിരുമുമ്പിലേക്ക് എത്താ തിരുമുമ്പോ ഈ തിരുമുമ്പ്
ഈ ഏട്ടകളുടെ തിരുമുമ്പ് വെച്ചാൽ രാവണന്റെ മുൻപ് രാവണന്റെ അടുത്ത് കേത്തറായിരുന്ന എനിക്ക് ആവശ്യം തന്നെയാണ്. ആ മഹാഭാവിയുടെ അടുത്ത് വരെ വെച്ചാൽ എനിക്ക് നടക്കാണ്ട് എത്താൻ സാധിക്കുമല്ലോ. ഈ ഏട്ടകൾ കെട്ടി ഏറ്റി കൊണ്ടോട്ടെ എന്നെ ചാത്ത പോലെ അവിടെ കിടന്നു. ഹനുമാനെ ആ വാനരത്തിനെ ദേശം കൊണ്ട് ഈ രാക്ഷസ കിങ്കരന്മാരെ രാവണന്റെ മുമ്പിലെത്തി ആ തട്ടാതക്ക് തട്ടാൻ തുടങ്ങി. തട്ടാൻ തുടങ്ങിയപ്പോ ഹനുമാൻ തോന്നി എന്നെ എന്തിനാ തട്ടണത്, ഇറങ്ങാൻ താല്പര്യം ഇല്ലാത്ത ആളുകളെ ഇറക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് എപ്പോഴും ഇറങ്ങാൻ സന്നദ്ധനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. മറ്റാളോ മറ്റു ചില ആളുകള് ഇറക്കിയാലും പോകില്ല എന്ന് ചോദിച്ചിട്ട് അവിടെ അമർത്ത് ഇത്ര നാണം കേട്ടിട്ടും അവിടെ ഇതെല്ലാം ഭേദം വേറെ വല്ല പ്രവൃത്തിയാണെന്ന് തോന്നും ചിലവരെ. ഇത് ഹനുമാൻ അങ്ങനെയല്ല, എനിക്ക് ഇറങ്ങാൻ പരിഭ്രമായി, ഞാൻ അന്നദാൻ ഇറങ്ങിക്കോളാം എന്ന് ശേഷം ആ ഹനുമാൻ കെട്ടുകളെ മുഴുവൻ ബന്ധനങ്ങളെ മുഴുവൻ ഛേദിച്ച് ആ കിങ്കർ രാക്ഷസ ഭടന്മാരുടെ തലേന്ന് ചാടി രാവണന്റെ മുമ്പില് ചാടി അവിടെ ഇങ്ങോട്ട് നിന്നു. അവിടെ നിന്നു ദശകന്ധരം ദർശ ദശകന്ധരനെ ദർശിച്ചു. രാക്ഷസരാജാവ് രാവണനെ ഹനുമാൻ നേരിട്ട് എന്നെ കണ്ടു. രാവണനാണെന്ന് എങ്ങനെയാ മനസ്സിലായത്? കണ്ടു കളിച്ചില്ലാത്ത ഒരാളെ രണ്ടായി ഇന്ന ആളാണെന്ന് മൂന്നാമൻ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കണം. അറിയില്ലേ അരെ മറ്റോടത്തെ മറ്റോടത്തെ മറ്റാളാണ് അദ്ദേഹം. ഓ അപ്പൊ മൂന്നാമൻ വേണം പരിചയപ്പെടുത്തി കൊടുക്കാൻ. ഇത് രാവണനെ ഇത് രാവണനാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കലുണ്ടായോ ഹനുമാന്? ഇല്ല. പിന്നെ എങ്ങനെയാ ഇത് രാവണനാണ് ഹനുമാന് ബോധ്യായത്? ദശകന്ധരം പത്ത് കന്ധരകളോട് കൂടിയിട്ടുള്ളവനാ ഹനുമാൻ. അവിടെ അവർ രാവണന്റെ തലയിൽ നിന്ന് എണ്ണി നോക്കി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇവൻ തന്നെ രാവണൻ. എന്താ ഇരിക്കുന്നത് ഇരിക്കുന്നുണ്ടോ എടാ രാവണ? ഈ രാവണേക്ക അങ്ങനെ ആ രാവണനെ നേരിട്ട് ഹനുമാനെ കണ്ടു. ഹനുമാൻ ആ സമയത്തിന് എന്ത് രാവണനെ കാണുന്നു ഹനുമാൻ തോന്നിയത്? പലതും പലരും പെടലെങ്കിലും മറ്റുള്ളവരില്ലേ, അവര് ഇതൊന്നും കാണുന്നു ഹനുമാൻ തോന്നിയില്ല. രാവണനെ കാണണമെന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു? എന്താ രാവണന്റെ യോഗ്യത തന്നെയാണ്. അന്ധകാരിലീലോലന പരീക്ഷിത ബാഹുവീര്യം അന്ധകാരിലീലോലന പരീക്ഷിത ബാഹുവീര്യനാണ് രാവണൻ. അന്ധകാരിയുടെ ലീലാതിതോലന വിഷയം പരീക്ഷിതമായിരിക്കുന്ന ബാഹുവീര്യത്തോടു കൂടിയവനാണ് ഈ രാക്ഷസരാജാവ് രാവണൻ. അന്ധകാരി അന്ധകാന്തകനായിരിക്കുന്ന ശ്രീപരമേശ്വരൻ ആ ശ്രീപരമേശ്വരന്റെ ലീലാദ്രി എന്ന് പറഞ്ഞാലോ ക്രീഡാപർവ്വതം. ക്രീഡാപർവ്വതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന ആ പർവ്വതം, അതായത് കൈലാസപർവ്വതം. ആ കൈലാസപർവ്വതത്തിന് തോലനൻ ശീലുണ്ടായിട്ടുണ്ട്, തൂക്കി നോക്കലുണ്ടായിട്ടുണ്ട്. തൂക്കി നോക്ക്, നീ തൂക്കി നോക്ക്. ഒരാള് കണ്ടില്ലേ തുടർന്ന് ഒരു സാധനം തൂക്കണത്? ആ തൂക്കലല്ല, ഭാരം എത്രയുണ്ട് എന്നുള്ളത് തിട്ടപ്പെടുത്ത. ഈ ഭാരം എത്രയുണ്ട് തിട്ടപ്പെടുത്തുന്ന കയ്യിൽ ഇങ്ങനെ തൂക്കിയാ അറിയില്ല, അത് കയ്യിൽ നിർത്തിട്ട. ചില ആളുകൾ കാട്ടുന്നുണ്ട് ഇപ്പോഴുള്ള ആൾക്ക് ഒന്നും അറിയില്ല തൂക്കലും അറിയില്ല. അത് ചില വേറെ ചില സാധനങ്ങൾ അതിൽ കൊണ്ടുവച്ചാൽ അതിന് കാണാം. ശർക്കര പേര് ഉണ്ടാക്കുമ്പോഴൊക്കെ ഏയ് എന്താ ഭാവം, എന്താ ഇത് എന്റെ ഭാവം, എന്റെ ഭാവം സാരം ചക്രപേരി ഉണ്ടായിരുന്നിരിക്ക. എന്തായാലും തന്നെ കണ്ടത് നന്നായി. ഞാൻ ആദ്യം ഏതാ ഉണ്ടാകുന്നത്? എത്രണ്ടും വേണേ ശർക്കര പേര് ഇവിടെ പുറത്ത് വെച്ച് കായ കൊടുത്തത് എവിടെ? ശർക്കര ശർക്കര നോക്കട്ടെ എത്ര ഉണ്ടോ നോക്കൂ. കയ്യിലെടുത്ത് ഒരു രണ്ട് അച്ചുമുടി ഇടും, ഒന്ന് മേപ്പെട്ടിട്ട് പിടിക്കുമ്പോഴേ അതിന്റെ തൂക്കം എത്രയുണ്ട് അത് കൃപ്തായിട്ട് ശരിക്കും പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ആ രാക്ഷസരാജാവ് രാവണൻ ആ കൈലാസപർവ്വതം കയ്യിലെടുത്ത്
മേപ്പെട്ട എറിഞ്ഞ് പിടിക്കലുണ്ടായിട്ടുള്ളതൊക്കെ. അങ്ങനെ അത് ഭഗവാൻ ഇല്ലാത്ത സമയത്തല്ല, ഭഗവാൻ ഉള്ള സമയത്ത് ശ്രീപരമേശ്വരൻ മാത്രല്ല ഉള്ളൂ, അദ്ദേഹണ്ട് അദ്ദേഹത്തിന്റെ പ്രിയതമയായിരിക്കുന്ന ശ്രീപാർവതി, ഭൃംഗിരേടി തുടങ്ങിയിരിക്കുന്ന ഭൂതഗണങ്ങള്, ഭദ്രകാളി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഗണപതി, ഇങ്ങനെയുള്ള പരിവാരങ്ങള് എല്ലാവരോടും കൂടിയിരിക്കുന്ന സമയത്താണ് രാവണൻ ആ പർവ്വതം മേപ്പെട്ട് എഴുതി പിടിക്കലുണ്ടായത്. അമ്പ രാവണ എന്ന എനിക്ക് തന്നെ ഒന്ന് കാണണം എന്ന് തോന്നി. ഇത്ര പ്രബലനാണ് അവൻ എന്നുണ്ടെങ്കിൽ അവനൊന്ന് കണ്ടിട്ട് പോകണം പോവാൻ. അതിന് വേണ്ടിയിട്ടാണ് ഹനുമാൻ ഈ പ്രവൃത്തികൾ സീതാദേവിയെ കണ്ടതിന്റെ ശേഷം ഉദ്യാനഭഞ്ചനം ചെയ്യല് മുതൽക്ക് ഇന്ദ്രിയത്തായിട്ടുള്ള യുദ്ധം വരെയുള്ളത് ചെയ്തത് എന്തിനായിരുന്നു? ഈ രാവണനെ ഇവിടെത്തന്നെ കാണാൻ വേണ്ടിയിട്ട്. അത് കാണണമെന്ന് തോന്നിയത് രാവണന്റെ യോഗ്യതയാണ്. ആ രാവണനെ ഹനുമാൻ നേരിട്ട് തന്നെ കണ്ടു. നേരിട്ട് കണ്ടപ്പോ ഹനുമാൻ എന്താ തോന്നിയത്? ജനങ്ങൾ പല പ്രകാരത്തിലാ, ചിലൊരു പ്രസിദ്ധി കേമ, അത് അങ്ങനെയാണ് അങ്ങനെയാണ് അത് ചെയ്തിട്ടുണ്ട്, ആ കേമത്തുണ്ട്, ഈ കേമത്തുണ്ട്, ഒക്കെ യോഗ്യതകളേ ഉള്ളൂ. എവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരേണ്ട അത്ര എന്ന അവർ നോക്കെ കാണണം. അദ്ദേഹത്തിന് എവിടെ വരിക? ആ വഴി കൂടെ വരിക, അങ്ങോട്ട് നോക്കിക്കോളൂ കേട്ടോ. എന്റെ മുഖത്തൊക്കെ നോക്കിയാൽ കാണില്ലേ, പിന്നെ അങ്ങോട്ട് നോക്കൂ. ഒന്ന് എന്തത്ര മന്ദ, അത്ര മടി, ഒന്ന് നോക്കൂ അവിടെ. അല്ലോ എവിടെ അതാ പോകുന്നു നോക്കിക്കൊള്ളുക. ഇദ്ദേഹം ഞാൻ അങ്ങനെ ഒന്നും അല്ല ഉന്നയിച്ചത്. എവിടെ പോയില്ലേ? അതാണോ? ആ കേമനൊന്നല്ല ഏട്ടോ, ഇതൊരു ചൊറിച്ച് കറക്റ്റ് ഇരുന്ന് ചൊറിയും പിടിച്ച് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പോകുന്ന അദ്ദേഹം മുഷീന്ന് പ്രസിദ്ധി പോലെ കാഴ്ചയ്ക്ക് ഉണ്ടാവില്ല. ചിലവരല്ല കാഴ്ചക്ക് കേമ അത്തായിട്ട് ചെയ്ത് കൊണ്ടി പട്ട് കൂറ്റാൻ എപ്പെട്ട ചെന്നാലത് ഇങ്ങനെ മീൻ എത്ര ഉണ്ട് കൊടുത്താലും എവിടെ ഉണ്ടെങ്കിലും കൊടുക്കണ്ടാവും ചെയ്യും. അതാണ് അങ്ങനെ ഇരിക്കണതല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടതല്ലോ ചിലവർ, അതൊന്നുമില്ല കാഴ്ചക്കും ഇല്ല ഗൾബിക്കും ഇല്ല. രാവണൻ ഏത് പ്രകൃതക്കാരനായിരുന്നു? ഹനുമാൻ രാവണനെ നേരിട്ട് കാണുന്ന അവസരത്തില് രാവണന്റെ അവസ്ഥ എന്തായിരുന്നു എന്നാണെങ്കിൽ ഒത്തരീയനായിരുന്നു ആ സമയത്ത് രാവണൻ. വന്ധീകൃതരായിരിക്കുന്ന ഇന്ദ്രപുരവാരവധുക്കളുടെ കരാഗ്രങ്ങളെ കൊണ്ട് വ്യാധൂതങ്ങളായിരിക്കുന്ന ചാമരങ്ങളിലെ മരുത്തുകൊണ്ട് ചൈതമായിരിക്കുന്ന ഉത്തരീയത്തോടു കൂടിയവനാണ് രാവണൻ. രാവണന്റെ യോഗ്യതകൾ മുഴുവൻ അവിടെ പ്രദേശം കാട്ടി കൊണ്ടാവിട്ടിരിക്കണത്. എന്താ രാവണന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഇരിക്കണ ഇരിപ്പില തന്നെ കാണാം. എന്താ രാവണന്റെ യോഗ്യത കാട്ടിക്കൊണ്ട് പ്രദർശിപ്പിച്ചു എന്ന് പറയാൻ? അതോ രാവണന്റെ ഉത്തരീയിളകിയായിരുന്നു. ഉത്തരീയിളകിയ കേമനാവോ? ഉത്തരീയം ഉത്തരീയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഓ ദേവന്റെ ചുമലിലേക്കൊന്ന് നോക്കൂ, അതാണ് ഉത്തരീയ ഉണ്ടാവേണ്ട. ഇത് ശരിക്കും ഉത്തരീയായിട്ട് തന്നെ ഇളകിയ കേമനാവൂ? പിറ്റേ ദിവസം ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്ക. എന്തായാലും ഞാൻ ഇതിങ്ങനെ ഇന്നലെ ഒരാളെ അവിടെ പറയണേ കേട്ടു, ഇത് ഇളക്കിയാക്കേ അങ്ങോട്ട് ഉത്തരീയ ഇളക്കിക്കോളൂന്നൊക്കെ. അങ്ങനെ തന്നെത്താൻ ഇളക്കിയാള് കേമനാവൊന്നുമില്ല. രാവണന്റെ ഉത്തരീയം എങ്ങനെയാണ് ഇളകണത്? അതോ ഇന്ദ്രപുരവാരവധുക്കളുടെ കരാഗ്രങ്ങളെ കൊണ്ട് വ്യാധൂതങ്ങളായിരിക്കുന്ന ചാമരങ്ങളിൽ മരുത്ത് തട്ടിയിട്ടാ, വെഞ്ചാമരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കാറ്റ് തട്ടിയിട്ടാണ് രാവണന്റെ ഉത്തരീയിളകണത്. വെഞ്ചാമരം നിന്ന് പുറന്ന കാറ്റോ? ആ അതിനെ തട്ടുമ്പോൾ ഉത്തരീയിളകോ? എന്നതാ ഏത് കാറ്റ് തട്ടിയാലും ഇളകും, ഈ കാറ്റ് തട്ടിയാലും ഇളകില്ലേ? നോക്കൂ ഇവിടെ ഒന്ന് നോക്കണമെന്ന് തോന്നാം. ഇളകി തുടങ്ങി, ഇളകുന്നു ഇളകുന്നു ഇളകി ഇളകി അങ്ങനെ
രാവണൻ ഒത്തിരി പഞ്ചാമര മീശമതാര ഇന്ദ്രപുരവാര വധുക്കള് എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീകളാണ് രാവണന്റെ പഞ്ചാമരം വീശുന്നത്. അപ്സര സ്ത്രീകള് അപ്സര സ്ത്രീകളോ തനിക്ക് പറയില്ലാതൊന്നുമില്ല. അപ്സര സ്ത്രീകള് പഞ്ചാമരം വീശ അത്ര ഭൂമിയിൽ വന്നിട്ട് രാവണമേ കേട്ടോ, ഭൂമിയിലുള്ള സ്ത്രീകളെ ഭൃത്യ പ്രവൃത്തിക്ക് കിട്ടാത്തത് അന്നത്തെ കാലം. ഇവിടെയൊക്കെ ഇപ്പോഴും കിട്ടില്ല എന്താ തോന്നണത്, നമ്മുടെ അവിടെയൊക്കെ മഹറയില്ല. അയ്യോ അയ്യോ, അവര് വലിയ പട്ടിണി കിടന്നാലും കിടന്നില്ല, മറ്റവന്റെ പ്രവർത്തിക്ക് പൂരിയാണ് ഇരിച്ചിരിക്കണേ, നടിച്ചിരിക്കണ കുറ്റക്കാരികളാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇരിക്കണ ഈ കാലത്ത് ദേവസ്ത്രീകളെ വന്ന് രാവണന് വെഞ്ചാമരം വീശുന്നു എന്നൊക്കെ കണ്ട് പറഞ്ഞാൽ തനിക്ക് പറയില്ലാത്തതൊന്നുമില്ല. എത്ര ധൈര്യം എടോ, അവരെ മുഴുവൻ രാവണൻ എന്ത് ആക്കി ചെയ്തിട്ടുണ്ടോന്നോ, ബന്ദികളാക്കി ചെയ്തിട്ടുണ്ട്. രാവണൻ പറഞ്ഞ് എന്ത് പറഞ്ഞാലും കേൾക്കാതെ കണ്ടിരിക്കാൻ വയ്യ, സമയം നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഏത് സമയത്ത് പറഞ്ഞാലും കേൾക്കണം. കാരണം എന്താ, അവരെ മുഴുവൻ കാരാഗ്രഹത്തിൽ ഇടക്കുണ്ട്. രാവണൻ ഇടയ്ക്ക് ഇടയ്ക്ക് എന്റെ സ്വപ്നം ജീവിക്കാൻ പോലെ സമയം നോക്കാണ്ട് കേട്ടോ അതിനൊക്കെ പോവാ. ശൈത്തരിപ്പ് വല്ലാതെ കണ്ട അയാ തോന്നി, ഒന്ന് പോയി നോക്കിയാലോ, ഒന്ന് മുട്ടിയാലോ അവിടെ സ്വർഗത്തിൽ പോയിട്ട്. കാരണം ഇടയ്ക്ക് യുദ്ധം ചെയ്ത് പരിശീലിച്ചിട്ടുള്ള ആളുകൾക്ക് അതൊരു രസം തന്നെയാ, നേരം പോക്ക. മാത്രല്ല അതുകൊണ്ട് ഇരിപ്പൊക്കെ ഇതൊക്കെ തിന്നിരുന്നിട്ടേ പൊളച്ചിട്ട വെച്ചോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തിന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇനി കണ്ട എന്താ വേണ്ടത്, ഇന്നാ സ്വർഗത്തിൽ ഒരു പോക്ക് പൂജ ചെയ്യാം എന്നിരിക്കെ സൈന്യ സമേതം രാവണൻ സ്വർഗത്തിൽ ചെല്ലുക. സ്വർഗത്തിൽ ചെന്ന് ദേവകളെ യുദ്ധത്തിന് തട്ടി വിളിക്കുന്നു. അങ്ങനെ യുദ്ധത്തിന് തട്ടി വിളിച്ചാൽ ആര് പോരിഞ്ഞ് വിളിച്ചാലും വിരോധമില്ല, അവിടെ യുദ്ധഭൂമിയിൽ എത്തണം, ആ യുദ്ധസ്ഥലത്തേക്ക് എത്തണം എന്നിരി. ദേവേന്ദ്രൻ ഇത് കേട്ടു, അയ്യോ മഹാതാപി എത്തിയോ, ആ പൊപ്പിടാണ്ട നിർത്തിയില്ല, ചാരിപ്പിക്കണ്ട പോവ, ഏട്ട അവിടെ വന്ന് വിളിക്കാതെ തലയിൽ കൈ വെച്ചിട്ട് യാതൊരു കാര്യമില്ലേ, അതുപോലെ എല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെടേ. അവിടെ ചെന്ന് രാവണനായിട്ട് സാര നേരം യുദ്ധം, ആ രാവണന്റെ ആയുധങ്ങൾ തട്ടിയിട്ട് ഈ ദേവകൾക്ക് ആ യുദ്ധം ചെയ്യണതെങ്കിൽ രാവണന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റണില്ലേ, രാവണന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാതെയുണ്ടാവുമ്പോ അവര് ഓടുക, ഓടിക്കോ ഓടിക്കോ, നീ അങ്ങോട്ട് കാല് നീട്ടിയിരിക്കണ്ടോ, ഓടോ. ഈ ദേവന്മാര് മുഴുവൻ സ്വർഗത്തിന്റെ അന്തർഭാഗത്തിൽ പോയിട്ട് ഒളിക്കുക, ഒളിച്ചു കഴിഞ്ഞാൽ രാവണനോ യുദ്ധം ചെയ്തിട്ട് മതി വന്നിട്ടില്ല, കൈത്തരിപ്പ് തീർന്നിട്ടില്ല, എവിടെ ഈ ദുർബുദ്ധികളൊക്കെ, ഇവിടെ ഒരൊറ്റ ഏട്ടകളെ കാണാനില്ലല്ലോ, ഒക്കെ അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവുന്ന തോന്നുന്നത്, എന്നാ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് വരാം. രാവണൻ നേരെ സ്വർഗത്തിന്റെ അന്തർഭാഗത്തിലേക്ക് കയറി ചെല്ലുക. അവിടെ കയറി ചെല്ലുമ്പോളോ അവിടെ അന്തപുര ദേവസ്ത്രീകളെ അവിടെ കണ്ടത്. രാവണൻ ആ ദേവസ്ത്രീകളുടെ അടുത്തേക്ക് കൂട്ടിയിട്ട് ചെല്ലുക. അവര് കളിച്ചുകൊണ്ടിരിക്കുക, നേരം പൊക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അവസരത്തിലാണ് രാവണന്റെ അയ്യോ മഹാഭാവി രാവണൻ ഓടിക്കോ, അവര് അവിടുന്ന് ഓട്ടുക, പേടിച്ചിട്ട് ഓടണാ ഓട്ടുന്നു. ദേവസ്ത്രീകൾ ഓടുമ്പോളോ രാവണൻ അവരുടെ പിന്നാലെ ഓടിച്ചില്ല, ഓടിച്ചെന്ന് അവരുടെ ആ തലമുടിയിലെ ഇട്ട് ചുറ്റിട്ട് പിടിക്കുക, തലമുടിയിലെ ചുറ്റി പിടിച്ച് അവരെ വലിച്ച അഴിച്ചിട്ട് കൊണ്ടുപോരുക. എന്താ കൈത്തരിപ്പ് തീരാതെ കണ്ടുള്ള രാവണൻ ഈ ദേവസ്ത്രീകളുടെ തലമുടിയിലെ ചുറ്റി പിടിക്കുക. കൈത്തരിപ്പ് തീരാൻ വളരെ എളുപ്പമായിട്ടുള്ളതാന്ന് ഇരിക്കുന്നത് അല്ലേ, ചുറ്റി പിടിക്കണോണ്ട കൈത്തരിപ്പ് അല്ലാട്ടോ ചിലപ്പോ തീരുക. ഈ സ്ത്രീകൾക്ക് ഉടമസ്ഥന്മാരുണ്ടെങ്കിൽ അവരുടെ കൈത്തരിപ്പാ തീരുക. അത് രാവണന് മകനെ ആവശ്യം. ഈ ദേവസ്ത്രീകളെ ആ തലമുടിയും കൂടി ചുറ്റി പിടിച്ച് വലിച്ച അടച്ചിട്ട് കൊണ്ടുപോയി അവരെ ഉറക്കാൻ നിലവിളിക്ക, അയ്യോ അയ്യോ മഹാഭാവി രാവണൻ ഞങ്ങളെ അവമാനിക്കേണ്ടത് പറഞ്ഞ് ഉറക്ക നിലവിളിക്ക. ആ കരച്ചിൽ കേട്ടിട്ട് സാധാരണ പുരുഷന്മാരാണ് ഉടമസ്ഥന്മാരുള്ളവരാണ് ചാൽ അവര് ആരാ എന്റെ സ്ത്രീകളെ ആരാ അവമാനിക്കണത്, എത്ര ബലം കൊടുക്കും, ശക്തി ഇല്ലാത്തവനാണെങ്കിലും ഗ്രോഹല ഇങ്ങോട്ട് നാല് കിട്ടിയാലും ഗ്രോഹല അങ്ങോട്ട് ഒന്നെങ്കിലും കൊടുക്കാൻ തോന്നിരിക്കില്ലേ, അതോ എന്ന് വല്ലവരും തിരിയുക, എന്റെ ശല്യം തുറന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാധാരണക്കാരുണ്ടാവില്ല. അപ്പൊ അവര് ദേവകളെ പകരം ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോ അപ്പൊ നാലും കൂടി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാ രാവണൻ തിരികെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. ദേവകൾ ഒരൊറ്റെണ്ണം ഇരുന്ന് നിൽക്കുന്ന അനങ്ങലിയ, അവര് പേടിച്ചിട്ടു അവിടെ അതിന്റെ ഉള്ളിലെ ഒളിച്ചിരിക്കുക. രാവണ നീ കൊണ്ടുവച്ച ഉണ്ടെന്നാലും എന്റെ അടി ഞങ്ങളെ കൊണ്ട് തടുക്കാൻ വയ്യാരാവണ ഒക്കെ അതിന്റെ ഉള്ളിലിരിക്കുക. ഈ രാവണൻ ഈ ദേവസ്ത്രീകളെ അവിടെ ഒരു കയ്യിൽ ഒരുത്തി എന്നുള്ള കണക്കിൽ എത്ര എണ്ണത്തിന്റെ തലമുടിയിലാ ചുറ്റി പിടിക്കാൻ പറ്റുന്നത് അത്ര എണ്ണത്തിന്റെ ഉണ്ട്. ആ ദേവസ്ത്രീകളെ പുഷ്പക വിമാനത്തിലിട്ട്
അതിനെയൊക്കെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ദേവസ്ത്രീകളെ കാരാഗ്രഹത്തിൽ അടച്ചേക്കുന്നു. ഇത് ഒരു തവണയല്ല, പല പ്രാവശ്യം സ്വർഗം ജയിച്ച അസംഖ്യം ദേവസ്ത്രീകള് ഇന്ന് രാവണന്റെ കാരാഗ്രഹത്തില് അവിടെ കിടക്കണ്ട. നല്ലൊരു ചെലവാക്ക് അതിന് വേണ്ടിട്ട് പോണതേ, നമ്മുടെ കണ്ടാടുത്തുന്നേ. എന്താ ഇരിക്കണത്? എത്രയാലും ഇത് വേണ്ടിട്ട് തീറ്റയ്ക്ക് വേണ്ടി കണ്ടാടുന്നത്, ഈ കാരാഗ്രഹത്തിലിരിക്കുന്ന ചെലവ്. അപ്പൊ രാവണൻ ആലോചിച്ചു, ഇതോ ഈ ചെലവാകണോണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? ഒരു പ്രയോജനം ഇല്ലാതെ കൊണ്ട് കുറെ എണ്ണത്തിന് തീറ്റ കൊടുത്തിട്ട് എന്താ കാര്യം? ആലോചിച്ചു രാവണന് തോന്നി, ഒരു കാര്യം ചെയ്താലോ, നാളെ മുതൽക്ക് എന്റെ ഭൃത്യപ്രവർത്തികൾക്ക് മുഴുവൻ ദേവസ്ത്രീകളും മതി എന്നിരിച്ച രാവണൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. നാളെ മുതൽക്ക് ഭൂമിയിലുള്ള സ്ത്രീകൾ ആരും എനിക്ക് ഭൃത്യപ്രവർത്തിക്ക് വേണ്ട, ദേവസ്ത്രീകൾ വേണം എന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. രാവണൻ കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള കഴിവുണ്ട്. എത്ര കൽപ്പന പുറപ്പെട്ട ഓരോരിക്കലും കിടക്കണോ, കിടക്കണോ? കൽപ്പന പുറപ്പെടുവിക്കാൻ ആളുണ്ട്, നടപ്പാക്കണമെങ്കിൽ എവിടുന്ന ആളുകൾ വരികയെന്ന് വെച്ചില്ല. അതല്ല അന്നത്തെ കാലം. രാവണന്റെ കൽപ്പന നടപ്പാക്കാൻ ഭടന്മാർ വന്ന് കാരാഗ്രഹം തോന്നും. കാരാഗ്രഹം തോന്നുമ്പോ ദേവസ്ത്രീകളൊക്കെ വിചാരിച്ചു, അതേ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്ക, കൊറേ എണ്ണത്തിന് പുറത്തൊക്കെ ആക്കണ്ടേ, അതിന് നമ്മളും വിടുന്നത്. അപ്പൊ ദേവസ്ത്രീകളേക്ക ഭടന്മാരോട് ചോദിച്ചു, അതേ ഞങ്ങളെയൊക്കെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കേ, പിന്നെ എന്തിനാ ഞങ്ങളെ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ ആവശ്യമുണ്ടായ? നാളെ മുതൽക്കേ ഞങ്ങളുടെ സ്വാമിയുടെ ഭൃത്യപ്രവൃത്തികൾക്കൊക്കെ നിങ്ങളാ. അയ്യോ, ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവരുടെ ഭൃത്യപ്രവൃത്തി എടുത്ത് ക്ഷീണിച്ചിട്ടില്ലേ? വലിയ വലിയ ദീർഘത്തെ സ്ത്രീകളാന്നിരിച്ച് ഞെളിഞ്ഞു ഊറ്റം കാട്ടി അവിടെ ഇരുന്നാണ്ടല്ലോ, അവിടെ ഇരിക്കുന്നേയുള്ളൂ. നല്ലോണം പ്രവൃത്തി എടുത്താലേ ഇന്ന് കാലം കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പരിചയം ഇല്ലെങ്കിൽ പരിചയിപ്പിക്കാതെ പറഞ്ഞില്ല. ദേവസ്ത്രീകളാന്നിരിച്ചിട്ട് എല്ലതും സുന്ദരിമാരാന്നൊന്നും വിചാരിക്കണ്ടോ, അതിലും ഉണ്ടാവും നല്ലതും ചീത്തയൊക്കെ. ആ വേഷം ഒന്ന് മാറ്റണം എന്നായിരിക്കും. തലയിലൊക്കെ എന്തെങ്കിലും കുറച്ച് വെച്ച് തേക്കണം. എന്നാ കുറച്ച് തേക്കാനുള്ള സാധനം കിട്ടാഞ്ഞിട്ടോ അതോ അത് മതിയായിട്ടോ? എന്തായാലും വിരോധത്തെ അങ്ങനെ നല്ല 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 സാധനത്തിനൊക്കെ ഒന്ന് മാറ്റി ചരിത്ര ഇടയിൽ ചെറുത് ചീത്തയൊക്കെ ഉണ്ടാകാൻ അത് വല്ല താളി കൊണ്ട് നമുക്ക് അനുഗ്രഹ അടിച്ചു വരിക. നല്ല കൗതുകം. എന്താ പ്രവർത്തി വെച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊക്കെ? അറിയില്ല എന്താ ഇഷ്ടമില്ല. ആ പറഞ്ഞുതരാം. ഞങ്ങളുടെ സ്വാമി രാവണ സഭയില് അവിടെ വന്നിരിക്കുമ്പോ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ വെഞ്ചാമരം വീശണം. അയ്യോ, വെഞ്ചാമരം വീശാൻ ഞങ്ങൾക്ക് അറിയില്ല. അറിയില്ലെങ്കിൽ ഞങ്ങൾ വശാക്കി തരാം, പഠിപ്പിച്ചു തരാം. അടുത്തിരിക്കാൻ പറ്റില്ലേ? വലിയ വ്യത്യാസമില്ല. ഇത് രാവണനാണ് ഈ നടുത്തിരിക്കണതേ. ഇടത്തേതേ ഇടത്തും വലത്തും ഏതാണെന്ന് കൂടി അറിയാം. ഇടത്തേതേതാ അമ്മ കാട്ടിക്കുന്നത്? ഞാനിത് കാട്ടിയ എന്റെ അടുത്തതാണ്. എന്റെ ആ വലത്തെ ഇവിടെ വയ്ക്ക, താടിമേലല്ല വയ്ക്ക, എളിയിൽ ഇവിടെ വയ്ക്കൂ. ആ താടി താഴത്തെ വീഴില്ല, താങ്കിനുണ്ടാക്കി താഴെ വെക്കും. അപ്പ കണ്ണെങ്കിൽ കൊണ്ടുവരും അവിടെ വെക്കാനല്ല, അവിടെ വയ്ക്കൂ. സാവധാനത്തിൽ വീശു. ഇടത്തെ കയ്യിലല്ല വലത്തെ കയ്യ. രണ്ട് കൈ വേണ്ട, ഒരു കയ്യ. ഈ ഇടത്തെ കൈ ഇവിടെ വയ്ക്കും. ഇടത്തെ കയ്യ. ഇനി വലത്തെ കയ്യില ആ വെഞ്ചാമരം പിടിച്ചപ്പോ അത് സാവധാനം. രണ്ടാളും ഒപ്പാം, ഒരാൾ അങ്ങോട്ട് വീശുമ്പോ അപ്പ വീഴും. ഇങ്ങനെയാണ് രണ്ടും ഒപ്പാവട്ടെ. അങ്ങനെ പരിചയിപ്പിച്ചിട്ടുള്ള ദേവസ്ത്രീകള്, വെഞ്ചാമരം വീശാൻ പരിചയിപ്പിച്ചിട്ടുള്ള ദേവസ്ത്രീകള്, അവര് സാമാന്യം പോലെ അലങ്കാരം കഴിഞ്ഞ് അവര് വെഞ്ചാമരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെഞ്ചാമരേ അറിയുള്ളൂ അല്ലേ. പൊക്കണ കണ്ടാലേ ഇത് പൊങ്ങണേന് മുമ്പ് വേറെ തരത്തിൽ താഴത്തേക്ക് പോകുന്നു. അത്രയ്ക്കുള്ള കനമില്ല.
അവരുടെ പ്രായത്തിനും അവരുടെ ആകൃതിക്കും യോജിച്ചിട്ടുള്ള പഞ്ചാമരം. അത് സ്വർണം കൊണ്ട് പിടികെട്ടിച്ച് രത്നങ്ങൾ അമർത്തിയിട്ടുള്ള വിശേഷപ്പെട്ട ഒരു പഞ്ചാമരങ്ങള്. ആ വെഞ്ചാമരങ്ങള് സുന്ദരിമാരായിരിക്കുന്ന ദേവസ്ത്രീകള് വേണ്ടതുപോലെ അലങ്കരിച്ച് ഈ വെഞ്ചാമരം കെട്ടി പിടിച്ച് രാവണൻ സിംഹാസനത്തിൽ എഴുന്നള്ളി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ദേവസ്ത്രീകൾ രണ്ട് ഭാഗത്തു കൂടെ വരി 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 വരിയായിട്ട് രാവണന്റെ രണ്ട് ഭാഗത്തു നിന്ന് സാവധാനത്തില് രാവണനെ ആ വെഞ്ചാമരം വീശുമ്പോ ആ വെഞ്ചാമരത്തിൽ കാറ്റ് തട്ടിയിട്ട് രാവണന്റെ ഒത്തിരി അങ്ങനെ ഇളകണ്ട രാവണന്റെ യോഗ്യത മുഴുവൻ അങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടായിരിക്കട്ടെ. വിശേഷപ്പെട്ട സദസ്സ്, ആ സദസ്സിൽ മന്ത്രി പ്രമുഖന്മാര്, അതേപോലെ പൗരമുഖ്യന്മാര്, ആസ്ഥാന വിദ്വാന്മാര്, അങ്ങനെയുള്ള ആ സഭയില് രാക്ഷസ രാജാവ് രാവണൻ സർവാഭരണ ഭൂഷിതനായിട്ട് അവിടെ ഇരിക്കുന്നു. രണ്ടു പുറത്തു നിന്ന് ദേവസ്ത്രീകൾ വെഞ്ചാമരം വീശുന്നു. കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ച് ആ രാവണൻ അവിടെ ഇരിക്കുന്ന ഇരിപ്പാണ് രാവണൻ വെഞ്ചാമരം വീശുന്നത്. ദേവസ്ത്രീകള്, രാവണൻ സ്വർഗം ജനിച്ചിട്ടുണ്ടോ എന്ന് നോക്കണോ? അത് പറയാതെ കണ്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദേവസ്ത്രീകളെ കൊണ്ട് വെഞ്ചാമരം വീശിച്ചേക്കുന്നത്. അങ്ങനെ ഉള്ള ആ രാവണനെയാണ് രാക്ഷസ രാജാവ് രാവണനെയാണ് ഹനുമാൻ നേരിട്ട് ഇങ്ങനെ കണ്ടത്. കണ്ടതോട് കൂടിട്ടോ ഹനുമാൻ ബഹുമാനായി, രാവണ ഞാൻ എന്നെ കാണാണ്ട് പോയിരുന്നു എങ്കിൽ എനിക്കത് വലിയൊരു നഷ്ടായിരുന്നു. ഈ ക്ലേശങ്ങൾ മുഴുവൻ അനുഭവിച്ചത് എനിക്ക് വെറുതെ ആണെന്ന് തോന്നുന്നില്ലേ? വേണ്ട തന്നെയാണ്. ഇനി ഈ പ്രതാപത്തിൽ ഈ പദവിയില് ഹനുമാൻ രാവണനെ കാണാൻ സാധ്യതയല്ല, സാധിക്കില്ല. രാവണന്റെ കുറെ പ്രതാപം ഹനുമാനെ കാണലുണ്ടായിരുന്നു. ആദ്യം ആരെയാണത്? ആദ്യം ഹനുമാൻ രാവണനെ കണ്ടു. പിന്നെ ഇപ്പൊ പറയേണ്ടത് എന്ത് കണ്ടാലും അനുഭവം അദ്ദേഹത്തിനോട് ചോദിക്കും. അത്ഭുതമില്ല, അദ്ദേഹത്തിന് പരിചയമില്ല, അത് ഒരു സാധനമൊന്നുമില്ലോ. എപ്പോഴേക്ക് ആ ഊട്ടി നടക്ക അവരൊന്ന് കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടോ? പോവാത്ത സ്ഥലമില്ല, കേൾക്കാത്ത ശബ്ദവും ഇല്ല. അതിലോർക്കോ ഇതിലോർക്ക് എന്തൊരു രാവണൻ അങ്ങനെയല്ല. രാവണന്റെ കണ്ണുകൾക്ക് പരിചയപ്പെടാതെ കണ്ടുള്ള സാധനങ്ങൾ യാതൊന്നുമില്ല. ഭൂമിയിലൊന്നല്ല, സ്വർഗത്തിലൊന്നല്ല, പാതാളത്തിലൊന്നല്ല, ഈ എല്ലാ ലോകങ്ങളിലും രാവണൻ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയുള്ള വസ്തു പദാർത്ഥങ്ങൾ മുഴുവൻ രാവണന് സുപരിചിതങ്ങളായിട്ടുള്ളതാ. അങ്ങനെയുള്ള രാവണനെ ഈ കൊരങ്ങനെ കണ്ടാത്ത അത്ഭുതം ഉണ്ടാവാൻ? ഈ കൊരങ്ങ തോന്നാൻ രാവണൻ കേട്ടതുപോലെ അല്ല കാണുന്നത്. ഇന്ദ്രജിത്ത് ബ്രഹ്മ അവനെ ബന്ധിച്ചു, അവനെ കെട്ടിയിക്കി കൊണ്ടിരുന്നു എന്നാ പറഞ്ഞത്. ഹനുമാൻ രാവണന്റെ മുമ്പിൽ നീണ്ടു നിവർന്നിട്ട് അവിടെ എന്നു ചേർന്ന് നിൽക്കുക. അപ്പോഴാണ് രാവണനെ തോന്നിയത് ഇവനല്ലേ കെട്ടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞത്. ഈ കൊരങ്ങനെ അവന്റെ ശരീരത്തിൽ കെട്ടൂല്ല, പൂട്ടൂല്ല, യാതൊന്നുമില്ല. ഏടാ കൊരങ്ങ, എന്നെ ഇന്ദ്രജിത്തിനേന്നല്ല ലോകത്തിൽ ആർക്കും കെട്ടാൻ പറ്റുന്ന തോന്നുന്നില്ല. അമ്പട കൊരങ്ങ, അതാണ് ക്ഷിത്രിയമാണ്ദയ അത്ഭുതം ഉണ്ടാവാനുള്ള കാരണം. അത്ഭുതത്തോടു കൂടിയിട്ട് ആ രാവണൻ ആ വാനരത്തിനെ ഇങ്ങനെ നോക്കി നോക്കി നിന്നു ഇരുന്നു എന്ന് മാത്രമല്ല, ഇതി അമംസ്ത ഇങ്ങനെ മനനം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ വിചാരിച്ചു ഒരെങ്ങനെ കണ്ട് രാവണൻ വിചാരിച്ചത് എന്താ? നന്ദീശ്വര ഉപാഗത ഇതി, നന്ദികേശ്വരൻ ഉപാഗതനായിരിക്കുകയാണോ? ഇതോ നന്ദികേശ്വരനാണോ ഇവൻ എന്നാണ് അത് സംശയം. നന്ദികേശ്വരൻ എന്ന് പറഞ്ഞാരാ കൊരങ്ങനെ? നന്ദികേശ്വരൻ ശിവഭൂതഗണങ്ങളിൽ പ്രധാനഗോരുതനാ. ഇതോ ഇതൊരു മുത്തം കൊരങ്ങൻ. ഈ കൊരങ്ങനെ കണ്ടാ നന്ദികേശ്വരനാണോ എന്ന് രാവണൻ തെറ്റിദ്ധരിച്ചതോ വിചാരിച്ചതോ? നന്ദികേശ്വരനെ രാവണൻ ഈ തരത്തിൽ കണ്ടിട്ടുണ്ട് വാനര രൂപത്തില്. എന്താ എപ്പോഴാ അങ്ങനെ കണ്ടത് എന്നാണ്? ശാപദായി നന്ദീശ്വര, ശാപദായിട്ടുള്ള നന്ദികേശ്വരൻ. രാവണനെ ശപിക്കാൻ വേണ്ടിയിട്ട് നന്ദികേശ്വരൻ ഒരു വാനര രൂപത്തിൽ രാവണന്റെ മുമ്പിൽ പ്രത്യക്ഷമായി. അവിടെ മുമ്പിൽ വരവുണ്ടായി. രാവണനെ ശപിക്കും
ശപിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം. എടാ എന്താ അവിടെ കാരണം ഉണ്ടായത്? എന്ത് അകാരണമായിട്ട് ആരും ശപിക്കില്ല. എന്താ കാരണം ഇവിടെ രാവണനെ നന്ദികേശ്വരനെ ശപിക്കാൻ ഒരു അവസരം എന്നാണെങ്കിൽ അവസരം ഉണ്ടായി. കൈലാസശൈലത്തിന്റെ തുലനമാകുന്ന അഗസ്യങ്കൽ വെച്ചാണ് നന്ദികേശ്വരൻ രാവണനെ ശപിക്കലുണ്ടായത്. രാവണൻ കൈലാസ പർവ്വതത്തെടുത്ത് മേൽപ്പെട്ടി പിടിച്ചില്ലേ, ആ സമയത്ത് ശപിക്കാനുള്ള കാരണമായി. ഈ കൈലാസം നന്ദികേശ്വരന്റെ വാസസ്ഥാന, ഇതേവരെ എന്താ പറഞ്ഞിരുന്നത്? ശ്രീപരമേശ്വരന്റെ വാസസ്ഥാനം എന്നല്ലേ? അതെ, അതിന് ശ്രീപരമേശ്വരന്റെ വാസസ്ഥാനത്ത് വന്ന് രാവണൻ അക്രമം കാട്ടിയാൽ അതിന് ശിക്ഷിക്കാൻ ശ്രീപരമേശ്വരനില്ലേ? നമ്മൾക്കാണെങ്കിലേ ശിക്ഷിക്കാൻ ഇന്ന ആളോടെ വന്ന് ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും മരിതാത്വത്തിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ശിക്ഷിക്കാനുള്ള അധികാരമില്ലേ? അതിന് വേറെ ചില ആളുകളോ എടുത്തു പോയിട്ട് സങ്കടം പറയണം. അവർക്ക് ചിലപ്പോ നല്ല ബുദ്ധി നമ്മളോട് തോന്നിയാൽ അവരെ ശിക്ഷിച്ചു എന്ന് വരും, അല്ലെങ്കിലോ നമ്മളെ അവൻ ശിക്ഷിക്കുക. എന്തിനാണ് അവിടെ വന്ന് ഇവിടെ നന്നായിട്ട് വന്നു പിടിച്ച അത് കിട്ടിയെന്ന് വരും. അതെ, അതുപോലെ വേറൊരാളോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ഈശ്വരനാണ് ശ്രീപരമേശ്വരൻ, അദ്ദേഹത്തിന് ശപിക്കാമായിരുന്നില്ലേ? പിന്നെ എന്തിനാ ഈ നന്ദികേശ്വരനെ പറഞ്ഞു വെച്ചത്? ശ്രീപരമേശ്വരൻ ശപിക്കല്ല ചെയ്തത്, പിന്നെയോ രാവണനെ അനുഗ്രഹിക്കുക ചെയ്തത്. അത് ഏമായി, അവനെ താമസിക്കുന്ന ദിക്കിൽ വന്ന ആരെങ്കിലും എന്തെങ്കിലും അക്രമങ്ങൾ കാട്ടിയാൽ ആരാന്നല്ലേ എന്റെ ഭവനത്തിന്റെ മുകളിലേക്ക് കല്ലെടുത്ത് വരുന്നത്? അവിടെ ഇതിന്റെ താഴത്തിൽ ആ തൂണിന്റെ ചോട്ടിരിക്കുന്നു. ആ വിദ്വാന ഇപ്പോഴും എറിയാൻ പറ്റുന്ന സമയം നോക്കി കണ്ട് കത്തിരിക്കുക. ഏയ് രണ്ടു മുണ്ടുണ്ട്, ഒരു ഓണപ്പുറത്തെ നന്നായി കേട്ടോ. നമ്മുടെ ആ പരിപ്പുറത്ത് കുറെ കല്ലെടുത്തെറിഞ്ഞൊക്കെ പൊട്ടിച്ചില്ലേ, എന്റെ വാക്കിന്തിരിക്കട്ടെ. രണ്ടു മുണ്ട ഓണപ്പുറ ഇതറിഞ്ഞാൽ എത്ര ആളുകളെ അറിയാൻ വരാലേ. താമസ സ്ഥലത്ത് വന്ന ആക്രമണം കാട്ടിയാൽ അവിടെ അവർ അനുഗ്രഹിക്കുന്ന പതിവുണ്ടോ ആരെങ്കിലും? പക്ഷേ ശ്രീപരമേശ്വരന് രാവണന്റെ പ്രവൃത്തി വളരെ സന്തോഷമായിട്ടാ തോന്നിയത്. അങ്ങനെ തോന്നി കൈലാസത്തിൽ അങ്ങനെ ഒരു സമയമായിരുന്നു. കൈലാസത്തിൽ അങ്ങനെ സമയമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനും ഭഗവതിയും തമ്മിലൊരു സുഖല്യായ ലോകനായകനായിരിക്കുന്ന ശ്രീപരമേശ്വരനും അദ്ദേഹത്തിന്റെ പ്രിയതമ ശ്രീപാർവതിയും തമ്മിലൊരു സുഖല്യായ ഇങ്ങനെയൊക്കെ ഒരു കൂട്ടം പറയാന്ന് പറഞ്ഞാലേ തന്റെ മാവുന്നിന്റെ എന്തെങ്കിലും പുറപ്പെടാറായിട്ടോ. എത്ര പരസ്പരം എത്രയാണ് അവര് തമ്മിലുള്ള അനുരാഗം എന്നുള്ളതിന് കണക്കില്ല. അങ്ങനെയുള്ള ഭഗവാനും ഭഗവതിയും തമ്മില് പ്രണയകലഹോ? അവർക്ക് ആ വെച്ച നമ്മളെ പോലുള്ളവർക്ക് അവണ്ട് എന്താല്ലേ എന്താ തോന്നുന്നത്? സന്തോഷമായി പക്ഷെ പറയുമ്പോ കേൾക്കുമ്പോ തന്നെ. ഏ അങ്ങനെയല്ല, എപ്പോഴാ ഈ പ്രണയകലഹം ഉണ്ടാവുക? പ്രണയകലഹം ഉണ്ടാവുക അതിഥേയമായുള്ള അനുരാഗം ഉള്ളപ്പോഴേ ദിക്കിലേ ഈ പ്രണയകലഹം ഉണ്ടാവുന്നു. മറ്റേതോ ആദ്യം വളർത്തേണ്ട അത്രയോ വിശ്വാസമല്ലേ. അങ്ങനെയുള്ളത് ഇന്ന് പതിക്കും അതേ കാണാറുള്ളൂ, അതാ പ്രണയകലഹവും ഇല്ല. അല്ലെങ്കിൽ ആദ്യം മുതൽക്കുന്ന പ്രണയകലഹമായിട്ടാ അനുഭവിച്ചാളാന്ന് തോന്നില്ല. നമ്മളെക്കാളിലൊക്കെ അനുഭവം അവർക്ക് ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്താ അങ്ങനെ ഉണ്ടായോ? അങ്ങനെ ഉണ്ടായി. അതെന്താ കാരണം വെച്ചാ ഭഗവാന് ലോകനായകനായിരിക്കുന്ന ശ്രീപരമേശ്വരന്റെ ഭാര്യ ഒന്നല്ല രണ്ടോ ഭഗവാനോ? എടോ അത് യോഗ്യതയുടെ ഒരു ഭാഗ. കേമനാവണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണം കൂട്ടിക്കോ. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂട്ടിക്കൊള്ളുന്നതായിട്ട് പറയുമ്പോ ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ പറയണില്ല. ചെല്ലണ ദിക്കിലൊക്കെ ഉള്ളവരുടെ എവിടെ അവിടെ ഉണ്ടാവുന്ന ഭഗവാന്. അത് കേമന്മാരാവുമ്പോ ഈ യോഗ്യതയുടെ അനുസരിച്ചിട്ടാണ് അതിന്റെ എണ്ണാണ് കൂടുക. അപ്പൊ ഭഗവാന് രണ്ടുണ്ട്, അത് ഒന്ന് പ്രത്യക്ഷമായിട്ടുണ്ട്, മറ്റത് പരോക്ഷം. അത് എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്, അത് ലോക സ്വഭാവ. അതുപോലെ തന്നെയാ ഭഗവാൻ അങ്ങനെ തന്നെയാ. പ്രത്യക്ഷമായിട്ടത് ശ്രീപാർവതി, പരോക്ഷമായിട്ടത് അത് ഒളിവലുള്ളത് ഗംഗാ ഭഗവതി. അതിനെ തലയിലാ സൂക്ഷിച്ചേക്കണത് തന്നെ, ആരും അറിയില്ലല്ലോ. ആവശ്യത്തിനെ പുറത്തേക്ക് എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ ഈ ഗംഗയെ ജടാഭാരത്തിൽ സൂക്ഷിക്കുക, പാർവതി മടിയില്. അങ്ങനെയാണ് ശ്രീപരമേശ്വരന്റെ. ഇപ്പൊ ഈ ഗംഗാ ഭഗവതിക്ക് ഭർത്തൃസുഖം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇതേ അവർ അനുഭവിക്കാൻ തന്നെ സാധിച്ചിട്ടില്ലേ?
വിവാഹം കഴിഞ്ഞ ഭാര്യ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടാവും എന്തൊക്കെ തോന്നിയത് കട്ട ഇത്ര കാലായി എന്നെ ദേഹത്തിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് എനിക്ക് ഒന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ മാത്രല്ല ഗംഗയ്ക്ക് തരാവുന്നില്ലാന്ന് മാത്രല്ല മറ്റുള്ള ഇങ്ങനെ രസിക്കണത് കാണുന്നുണ്ടേ ഈ തലയിലിരുന്ന് കെട്ടിട്ടുണ്ട് നോക്കിയാ ഇവര് കാണറ അറ്റത്താണല്ലോ കാണാൻ അത് അതാണ് സ്ത്രീകൾക്ക് ഏറ്റവും ദണ്ണം തന്നെ ഇതേപോലെ അങ്ങനെ വൃത്തം തെണ്ടിക്കാച്ചാൽ ഒരു നല്ലതോ അവിടെ സുഖിക്കാന്ന് പറയുമ്പോഴാണ് ഇവിടെ ദണ്ണം ഗംഗയ്ക്ക് തോന്നി എന്നെ ഇവിടെ തലയിൽ കയറ്റി വെച്ച കഥ അദ്ദേഹം അന്വേഷിക്കും ഞാൻ ഇവിടെ ഉണ്ടോ അദ്ദേഹം ഞാൻ ഓർമ്മപ്പെടുത്തണം എന്ന് ശേഷം ആ ഗംഗാഭഗവതി ഒരു ദിവസം ഭഗവാൻ പാർവതിയായിട്ട് നേരമ്പൊക്കുകളും പറഞ്ഞ പാർവതിയെ രസിപ്പിച്ച അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയം അവസരത്തില് ഗംഗാഭഗവതി ജടാഭാരത്തിൽ നിന്ന് ഒന്ന് രണ്ട് ഇട ഇടപിടിച്ച ഒറ്റ വലിയിട്ട് വിളിച്ചു വലിച്ചപ്പോ ഈശ്വരനാണെങ്കിലും അദ്ദേഹത്തിനും ഉണ്ടോ വേദന അല്ലാണ്ട് ഭഗവാനാണെങ്കിൽ വേദന ഇല്ലാന്നിരിക്കണ്ട അറിയ അനവസരത്തിലാണത് വലിയ ഭയത് വലിച്ചപ്പോ അദ്ദേഹത്തിന് വേദന അയ്യോ അറിയാണ്ട് അദ്ദേഹത്തിന്റെ കൈ ഒന്ന് നെറ്റിയുടെ ഉറക്കി ചെന്നു ഇത് പാർവതി കണ്ടു എന്താ ആരും കാണാണ്ട തലോടാൻ പറഞ്ഞില്ലേ ഞാൻ കാണാണ്ടേ എന്താ പറയൂ തീർച്ചയായിട്ടും കാര്യമില്ല എന്താ നെറ്റി തലോടിയത് നിങ്ങടെ തലയിലേക്ക് കൈകൊണ്ട് എന്താണ് പാർവതി ഒന്നുമില്ല എന്നോട് എന്താച്ചാ പറയൂ ഒന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു തോന്നി അപ്പൊ ഒന്ന് തലോടിയത് മാത്രം പാരല്ലേ ഭഗവാൻ മനസ്സിലാവായല്ല ഇത് ഗംഗയുടെ പ്രയോഗമാണ് പക്ഷെ വട്ടല്ലൊന്നും ചെയ്യാൻ പറഞ്ഞ നിർത്തിയുണ്ടോ ഇത് പാർവതിയോട് പറയാനും പറ്റുമോ അങ്ങനെ താഴെ ദിവസം കൂടി കഴിയും പിന്നെയും ഗംഗയൊന്നും ചെയ്യാൻ പാവല്ല അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു അവസരം ഈ തരത്തിലുള്ള ഒരു അവസരത്തിലല്ല ഗംഗ ആദ്യം ജടാഭാരത്തിൽ നിന്ന് രണ്ടായിരം പിടിച്ച് ആദ്യം വിളിച്ചു വിളിച്ചപ്പോ അന്നത്തേക്കാ ശക്തിയില്ല വലിയ ഉണ്ടായിരുന്നു അപ്പൊ ഭഗവാൻ ശബ്ദം തന്നെ അയ്യോ ഒരു ശബ്ദം ഉണ്ടായി ഇത് പാർവതി കണ്ടു ഇത് എന്താ കുറച്ച് ദിവസമായിരുന്നു തുടങ്ങിയിട്ട് എന്താ ചിരിച്ചിട്ട് കാര്യമില്ല എന്താ പറയൂ എന്താണ് ഇഷ്ടമില്ല എന്താണ് ഇഷ്ടമില്ല എന്താണ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇന്ന് പണ്ടത്തെ പോലെ അല്ല തലവേദന തലവേദന എന്ന് പറഞ്ഞാൽ ഓരോ സൂക്കിടിന്റെ ഒരു അടയാളാന്നാ ദീനങ്ങളുടെ അടയാളാന്നാ പറയണത് അത് നമുക്ക് വല്ല വൈദ്യനെ ഒന്ന് കാണിച്ച ഒരു വല്ല മരുന്നൊന്നും ശീലിക്കല്ലേ വേദൻ ഇത് മരുന്നൊന്നും വേണ്ട വൈദ്യന്റെ മരുന്നുകൊണ്ടൊന്നും ഇത് മാറണതല്ല ശരിയല്ലേ ഭഗവാൻ പറഞ്ഞത് വാസ്തവ അത് വൈദ്യന്റെ വൈദ്യം കൊണ്ടൊന്നും മാറില്ലേ അത് ഭഗവാന്റെ വൈദ്യം തന്നെ പറ്റില്ലേ ഇത് പാർവതിയോട് പറയാനും നിർത്തിയില്ല എന്താ ഈ ഇടക്കിടക്ക് ഇങ്ങനെ തലവേദന വരണത് എന്താ ശരിയാളി അത് നീരളക്കം മകയാന്നാ തോന്നണത് ശരിയല്ലേ ഭഗവാൻ പറഞ്ഞതിൽ വല്ല അസക്തി ഉണ്ടോ നീരളക്കം ഗംഗ നീരല്ലേ ആ ഗംഗയുടെ ഇളക്കം അവിടെ ഉണ്ടായില്ലേ പാർവതി പറ്റിച്ചന്നെ എന്റെ മറ്റേ അർത്ഥം തന്നെ അങ്ങനെയാണോ ആ തന്നെ വന്നതല്ലേ അത് തന്നെ മാറിക്കോളും അപ്പഴും മണ്ടിയില്ല അങ്ങനെ ആയപ്പോ ഭഗവാൻ കണക്കാക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു വലിച്ചാലേ സാര ദിവസം കഴിഞ്ഞാൽ എന്റെ പേരൊക്കെ ഒന്ന് മാറേണ്ടി വരും ജടാഭാരം എന്നുള്ളത് ജടാധരം എന്നുള്ളതൊക്കെ മാറിയിട്ട് ഈ തരക്കാരനായി എന്തോ പിടിച്ചു വലിച്ചു വലിച്ചിട്ട് ഒന്നും ചെയ്യണ്ടേ എന്താ വേണ്ടത് ഭഗവാന് താല്പര്യക്കായി അല്ല പക്ഷെ ഇത് അടുത്തുനിന്ന് പോയേ സമയമല്ല ഇത് മനുതം പാർവതി കണ്ണും വിളിച്ചുകൊണ്ട് ഒരു നോക്കിയിരിക്കുക അപ്പൊ ഗംഗ എടുക്കാനോ ലാളിക്കാനോ രസിപ്പിക്കാനോ ഒരിതും പറ്റുമോ യുക്തി ഈശ്വരനല്ലേ അതാത് സമയത്ത് തോന്നേണ്ടത് അപ്പപ്പ തോന്നാതെ കണ്ടിരിക്കില്ല ഭഗവാൻ ഒരു യുക്തി തോന്നി പാർവതി ഇവിടുന്ന് സ്വല്പം നേരത്തേക്കൊന്ന് മാറ്റണം അതിനെന്താ യുക്തി ദേവസ്ത്രീകൾ വന്ന് പാർവതി മാനസൻ സരസിലേക്ക് കുളിക്കാനായിട്ട് കൊണ്ടുപോകണം കുളിക്കാൻ പോയി കുളിച്ചു വരുമ്പോഴേക്കൊക്കെ ധാരാളം ആ സമയം അനുഭവമുള്ള ആളുകൾക്ക് ഇത്ര വേഗം പറയുമ്പോൾ തന്നെ മനസ്സിലാവണം വെച്ചിട്ടുണ്ടോ ഭഗവാൻ അവിടെ നിന്നിട്ട് ദേവസ്ത്രീകളെ ഒന്ന് സ്മരിച്ചുള്ളൂ അപ്പോഴേക്കും സ്വർഗത്തിൽ അവർക്ക് മനസ്സിലായി ഉർവശി മേനകാരംഭോത്തമ അവരൊക്കെ കൂടി ഇരിക്കുന്നതില്ല എന്താ തിലോത്തമേ അതെ രംഭേ എന്നെ ഭഗവാൻ കൈലാസത്തിലേക്ക് സ്മരിച്ചിട്ടുണ്ട് മേനകയെ നന്നെ ഉണ്ടോ എന്നെ ഉണ്ടോ തിലോത്തമേ നന്നെ എന്നെ ഉണ്ടോ എന്നെ ഉണ്ടോ എന്നെ ഉണ്ടോ എന്നെ ഉണ്ടോ എന്നെ ഉണ്ടോ നമ്മളെല്ലാവരെയും പിന്നെ നമ്മളെ കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും എന്താണെന്നറിയാൻ പോവാ എന്ന് പറഞ്ഞ ഈ അപ്സര സ്ത്രീകൾ എല്ലാവരും കൂടി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നപ്പോളോ അവിടെ കൈലാസത്തിന്റെ അവിടെ ഗോപുരം കാവക്കാരുണ്ട് അവന്റെ പേര് പേര് മനസ്സിലാക്കിക്കോളൂ ഭൃംഗിരടി എന്നാ അവന്റെ പേര് എന്താ പേര് ഭൃംഗിരടി അങ്ങനെ
പക്ഷെ അതൊക്കെ മനസ്സിലുണ്ടാവാനേ പാടുള്ളൂ, പറയാൻ പാടില്ല. അത് കഴിഞ്ഞ് ചോദിക്കും. അപ്പൊ ആ വായ പൊളിച്ചിരുന്ന ഈച്ച കയറും ചെയ്യും. ബൃംഗിരടി അവൻ അവിടെ തന്നെ ഗോപുരത്തിന്റെ അവിടെ തന്നെ കാവക്കാരനായിട്ട് അവർ നിൽക്കുന്നപ്പോ നമുക്ക് ഒരു സംഘം സ്ത്രീകളുടെ വരവാ എവിടൊക്കെയാവോ എന്നൊക്കെ വേണ്ടം കെട്ടി കൊണ്ടോട്ടെ. അപ്പൊ വരണ കണ്ടപ്പോ ഏത് വേറെ സ്ഥലത്തേക്ക് നോക്കി നിന്നു. ദേവസ്ത്രീകൾ ഭഗവാന്റെ ആവശ്യമായിട്ട് വരണതല്ലേ, പ്രത്യേകിച്ച് അനുവാദമൊന്നും ആവശ്യമില്ലല്ലോ. എന്നിട്ട് അവരെല്ലാവരും കൂടി കൈലാസത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ഗോപുരത്തിന്റെ ഉള്ളിൽ ആരാ എവിടെയാ നിങ്ങള്? കൈലാസത്തിന്റെ ഉള്ളിലേക്ക്. കൈലാസത്തിന്റെ ഉള്ളിലേക്ക് എന്തിനാ? തൃപ്പാദം കണ്ട് വന്നിരിക്കെ അവിടെ ഇങ്ങനെ കാട്ടി വിഷയം നിങ്ങൾക്ക് കാണാൻ. ഈ വരുന്നവർക്കും പോണവർക്കും രാമാബാദിന് അവിടെ വിഷയമില്ല. എന്താ ബൃംഗിരടി നീ ഇങ്ങനെ കുരുട്ടം പറയണത്? ഇങ്ങനെ കുരുട്ടം പറയണത്, ഇങ്ങനെ കുരുട്ടം കാട്ടിയാൽ ഇങ്ങനെ കുരുട്ടം പറയേണ്ടി വരും. എന്താ ഞങ്ങള് കാട്ടിയത്? ഇത്രയും ബോധല്ലേ എന്നെ ഇവിടെ വെറുതെ ഇവിടെ നിർത്തിക്കില്ല, ഇവിടെ കാവക്കാരനായിട്ട് നിർത്തിക്കുക. ഞാൻ ഗോപുര കാവക്കാരനാ. അപ്പൊ എന്റെ അനുവാദം ഇല്ല നിങ്ങളുടെ അകത്തേക്ക് കിടക്ക്. ഞങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ എന്തിനാ വന്നത് വെച്ചാൽ അത് എന്നോട് പറയണം. എന്നോട് പറഞ്ഞാൽ ഞാനത് ഭഗവാനോട് ചെന്ന് അറിയിക്കും. അത് അദ്ദേഹത്തോട് അറിയിച്ചാൽ അദ്ദേഹം എന്നോട് അത് പറയും. അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ കടത്തി വിട്ടോളാൻ പറയും. അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് കൽപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് അടുത്തേക്ക് പോകാം. അവിടെയൊക്കെ പറഞ്ഞേ യജമാനൻ പറയ അവിടുത്തെ ഭൃത്യൻ കൽപ്പിക്കുക. അന്നത്തെ കാലത്തിന്റെ മാറ്റമാണ് കേട്ടോ അതൊക്കെ. എന്തെങ്കിലും അതെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് തൃപ്പാദം കണ്ടെന്ന് അറിയിക്കണം. അങ്ങനെ നല്ല വഴിക്ക് വരിക. അപ്പോ ആര് വന്നാ പറയേണ്ടത്? ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. ഞാൻ പോയി അനുവാദം കൊണ്ടുവരുന്നത് വരെ ഇവിടെ നിൽക്കണം. നിങ്ങൾ അകത്തേക്ക് കിടക്കരുത് കേട്ടോ. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. ഋങ്കരി വേഗം അവിടെ ചെന്നു ഭഗവാന്റെ അടുത്ത് നിന്ന് തൊഴുതു. എന്താ ഋങ്കരി എന്താ കണ്ടു പോകുന്ന? തൃപ്പാദം കണ്ടു വന്നിരിക്കാൻ ചിലവരൊക്കെ വിടപെട്ടിട്ടുണ്ട്. ആരാ വന്നിരിക്കുന്നത്? ഞങ്ങളാ. ഞങ്ങളോ? ആരാ? ഭൂതഗണങ്ങളോ? അതല്ല, അത് അടിയങ്ങളല്ലേ. ഇതിപ്പൊ ഞങ്ങളോ ഞങ്ങളോ അങ്ങോട്ട് കാട്ടാറുണ്ടോ? ഞങ്ങളോ എന്ന് പറഞ്ഞ ഇങ്ങനല്ലേ കാട്ടെ. ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ചിലവര് വന്നിരിക്കുക. ഏയ്, അങ്ങനെ ചില പേരില്ല. നീ വാദിക്കാതെ ആരാണുള്ള പരമാർത്ഥം അറിയുക? പരമാർത്ഥം അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. ഇപ്പോ ഞങ്ങളെന്ന് പേരിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെന്ന് തങ്ങളാവോ? ഒരു പ്രധാനമായിട്ട് ആളാന്ന പറയുന്നത് എന്താ? അതല്ല, ഞങ്ങളോ തന്നെയാണ്. താമല്ല, ഞാൻ തന്നെയാ അവര് പറഞ്ഞത്. അപ്പൊ ഞങ്ങളോ? ഏയ്, അങ്ങനെ ചില പേരില്ല. പരമാർത്ഥം അറിഞ്ഞു വരാനാടിക്ക് ദേഷ്യം ബൃംഗിരടി അനുവാദമൊക്കെ കൊണ്ടുപോകുന്നോ? അനുവാദം കൊണ്ടുപോരാൻ അവിടെ ഉരുട്ടി ഉരുട്ടി എന്ന് വിഷയമില്ലേ? എന്താ ബൃംഗിരടി നീ ഇങ്ങനെയൊക്കെ പറയണോ? ഇല്ലാത്ത പേര് വിട്ടു വന്നിട്ട് ഇങ്ങനെ ചില ആളുകളും ഇല്ലാന്നാണ് അദ്ദേഹം പറയലുണ്ടായത്. ബൃംഗിരടി, അദ്ദേഹം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? നീ ഞങ്ങളെ കണ്ടതല്ലേ ഞങ്ങളുണ്ടോന്ന് നിനക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എനിക്ക് ബോധ്യായതുകൊണ്ട് കാര്യമില്ല. ഭഗവാന്റെ ബോധ്യായാലേ പറയാൻ പറ്റുള്ളൂ, ഇത് കടത്തി വിടാൻ പറ്റുള്ളൂ. അട്ടെ, നിങ്ങൾക്ക് വേറെ വല്ല പേരുണ്ടോ? ഇനി ഈ പേരല്ലാണ്ട് അട്ടെ. ബൃംഗിരടി, നീ എന്താ അവിടെ പോയി? നിങ്ങൾ എന്താ പറഞ്ഞത് വെച്ചാൽ അതന്നെയാ ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് അറിയിക്കലുണ്ടായത്. ഞങ്ങളെ പറയുമ്പോ ഞങ്ങളെന്ന് പറയും. നിങ്ങള് ഞങ്ങളെ പറയുമ്പോ ഞങ്ങളെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഉള്ളൂ. നിങ്ങള് കടകളെന്നൊരുട്ട പറയാ. എന്താ വെച്ചാ ആവശ്യം പേര് വലുതുകൊണ്ട് പറയാ. ഓ, ഇനി എന്താ പേര്? ഞങ്ങളുടെ ഓരോരുത്തരുടെ പേര് വേണമെങ്കിൽ അതും പറയാം. ആ ഒന്നാ എത്ര ദിവസം പോയി നടക്കേണ്ടതിന് ഇഷ്ടമല്ലേ. കുട്ടികൾക്ക് പേര് വശാക്കി വരാൻ ഒന്നിച്ചുള്ള പേര് വലുതുകൊണ്ടെന്ന് പറഞ്ഞാ മതി. എന്താ പേര് അങ്ങനെ വലുതുണ്ടോ? അത് കേക്കട്ടെ. അത് സ്വർഗസ്ത്രീകള്. എന്ത് സ്വർഗസ്ത്രീകള്? ചുണ്ടിന്റെ അവിടെ നിന്ന് കൈ മാറ്റൂ. ഇനി ഒന്ന് പറയൂ. സ്വർഗസ്ത്രീകള്. ബൃംഗിരടിക്ക് അക്ഷരം പുറപ്പെടില്ല, അതാണ് ഇതൊക്കെ ക്ലേശം. എന്താ പേര്? അവസാനത്തെ മാത്രം മതി. സ്ത്രീകള്? അയ്യോ, അതുകൊണ്ട് കാര്യമില്ല, അത് മറ്റുള്ളവരേ ഉള്ളൂ. ഈ പേര് മുഴുവൻ പറഞ്ഞാലേ ഞങ്ങളാവുള്ളൂ. എന്താണ്? സ്വർഗസ്ത്രീകള്.
ഓരോ അക്ഷരമായിട്ട് പറഞ്ഞാൽ ഞാൻ പറയാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. സ്വ സ്വ ഋഗ ഋഗ സ്ത്രീ ഇത്രി സ്ത്രീ ഇത്രി എന്ന് സ്വർഗ സ്ത്രീകള് എന്താ പറഞ്ഞത്? അതാ അത് മുറുകെ പിടിച്ചാൽ കൈക്ക് വിട്ടാകുന്നത് പോവേ. ഭഗവാന്റെ അടുത്തെത്തി ആരാ ഭംഗിരടി വന്നേക്കുന്നത്? എന്താ നീ മേപ്പെട്ട് നോക്കുന്നത്? അല്ല ആരെ വന്നേക്കുന്നത് വെച്ചാ പറയേ. റാൻ തൊക്കത്രങ്ങള്. എന്താ തൊക്കത്രം? തൊക്കത്രം അങ്ങനെയുള്ളത് പേരില്ലല്ലോ. ഇപ്പൊ പേരിന് അർത്ഥം നോക്കിയിട്ടുള്ള പേരൊന്നും ഇല്ല. അതൊക്കെ പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് മുറുക്കി പിടിച്ചേക്കണത്. കൈക്ക് വിട്ടാകുന്നത് പോവേ. ഭഗവാന്റെ അടുത്തെത്തി ആരാ ഭംഗിരടി വന്നേക്കുന്നത്? എന്താ നീ മേപ്പെട്ട് നോക്കുന്നത്? അല്ല ആരെ വന്നേക്കുന്നത് വെച്ചാ പറയേ. റാൻ തൊക്കത്രങ്ങള്. എന്താ തൊക്കത്രം? തൊക്കത്രം അങ്ങനെയുള്ളത് പേരില്ലല്ലോ. ഇപ്പൊ പേരിന് അർത്ഥം നോക്കിയിട്ടുള്ള പേരൊന്നും ഇല്ല. അതൊക്കെ പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ചില അക്ഷരം ഉണ്ടാവുന്നല്ലാണ്ട് അർത്ഥം അതിലുണ്ടാവില്ല. നീ വാദിക്കാതെ കണ്ട് ആരാണ് അതിന് വേഗം പേരുകൂട്ടി ചേട്ടകളുണ്ട് പോലും നടക്കേണ്ട ഭാരനിക്ക. ആദ്യം അങ്ങോട്ടൊന്ന് പോയി നടന്നു. അവിടെ എന്തായി? എന്താവണോ? നിങ്ങൾ വന്ന് നിക്കിരിക്കേണ്ട പോയിക്കോളിൽ അനുവാദം ഉണ്ടാവുമെന്ന് തോന്നണില്ല. എന്താ ഭംഗിരടി അനുവാദം ഇല്ല? ഇപ്പൊ പേര് പറഞ്ഞതും അവിടെ ചെന്നപ്പോ അങ്ങനെ ചില ആളുകൾ ഇല്ലാന്നാ പറഞ്ഞത്. അദ്ദേഹം ഭഗവാൻ പറഞ്ഞത് അതാ. ഏട്ടാ നീ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങള് പറഞ്ഞത് സ്വർഗ സ്ത്രീകള്. അതെയോ? ഞാൻ കുറച്ച് നിങ്ങളുടെ പഠിച്ചു, കുറച്ച് എന്തെങ്കിലും പഠിച്ചു. നിങ്ങളുടെ പഠിച്ചത് എന്താ ചെയ്യാ? അപകടമായിട്ടുള്ള പേരിട്ടത്. എനിക്ക് പഠിച്ചത് എനിക്ക് അക്ഷരം ശരിക്കും പൊപ്പടായ. രണ്ടും കൂടി ആയപ്പോ കാര്യം ചെയ്യാൻ വേണ്ടേ. ആട്ടെ ഭംഗിരടി ഞങ്ങൾ ഇച്ചിരി ദൂരത്ത് നിന്ന് വരണതാണ്. അനുവാദം ഒന്നും മേടിച്ച് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന തിരക്കട്. ആട്ടെ ഇനി വേറെ വല്ല പേരുണ്ടോ? എന്താ പേര്? ഇനി എന്താ പേരുള്ളത്? ഇനി അപ്സര സ്ത്രീകള്. ഈശ്വര വേദം മുമ്പേത്തെ ആയിരുന്നു ആ തൊക്കത്ര. അതൊന്ന് നേരേക്ക് പോയാ പുറത്തെ. ഇപ്പഴത്തെ പേരെന്താ? ഇപ്പഴത്തെ അല്ലാതെ ഞങ്ങൾക്ക് എന്നുള്ള പേരാ. ഏതാ ഇപ്പൊ പറഞ്ഞ പേര്? അത് എന്താണോ ചോദിച്ചത്? അത് അപ്സര സ്ത്രീകള്. എന്താ അപ്സര? അസുപര. അപ്പതേ പറഞ്ഞു. അപ്സര എന്ന് പറയൂ. അസുപര. അപ്സര. ആ പ പ സ സ അപ്സ അസുപ കൂട്ടി പറയാൻ പറഞ്ഞാ പറയൂ. അപ്സര സ്ത്രീകള്. ആ പ അക്ഷരം അപ്സര സ്ത്രീകള്. അപ്സരല്ല, അപ്സര സ്ത്രീകള്. അപ്സര സ്ത്രീകള് പോണ വഴിക്ക് ഇങ്ങനെ ഉരുട്ട് പോവുക, അല്ലെങ്കിൽ പറയും മാവുന്ന പോവുക. അപ്സര സ്ത്രീകള്, അപ്സര സ്ത്രീകള്. ഭഗവാന്റെ അടുത്തെത്തി താണെന്ന് എടുത്തു കൊടുത്തു. ആരാ ഭൃഗിരടി വന്നേക്കുന്നത്? റാൻ. ആരെ? അപ്പരത്തികള. എന്താ അപ്പരത്തികളാ വന്നേക്കുന്നത്? അപ്പരത്തി അങ്ങനൊരു പരിചയൊന്നുമില്ലാതെയുണ്ട്. ഇപ്പൊ മരണാർത്ഥം എന്താന്ന് അറിഞ്ഞു വേഗം വാ. എത്ര നേരായില്ല അങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് കേട്ടണ്ട താമസമുള്ളൂ. ആള് പുറത്തേക്ക് പോയി അറിയാൻ വേണ്ടി പോയിക്കാം. എന്താണുള്ളത്? അവിടെ വന്നു ആദ്യം ചോദിച്ചു, ഏയ് ഞാൻ ചില പേരില്ല എന്നാ പറയണത്. ഇപ്പൊ പറഞ്ഞ പേര്? നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അക്ഷര സ്ത്രീകളെന്നാ പറഞ്ഞത്. അതെയോ? ഞാൻ ചെന്ന് പറഞ്ഞപ്പോ കൊച്ചു മാറി, അത്രേ ഉള്ളൂ. നിങ്ങളത് നീ എന്നാ പറഞ്ഞത്? നിങ്ങള് ഞാൻ പറഞ്ഞത് പറയണമെന്ന് നീച്ചു നോക്കാതാ. പക്ഷെ നാവുമെന്ന് പുറപ്പെട്ടപ്പോ മാറി.
അപ്പരത്തി അയ്യോ അതുകൊണ്ട് കാര്യമില്ല ഇനി വേറെ ഇല്ല ഇനിയുണ്ടാ പേര് ഇനിയെന്താ ഇനിയുള്ള പേര് ദിവ്യ സ്ത്രീകള് ദിവ്യ സ്ത്രീകള് ഈശ്വര ഈ സ്ത്രീകളില്ലാണ്ട ഒന്നുമില്ലേ ദിവ്യ സ്ത്രീകള് ദിവ്യത്തികള് ദിവ്യത്തിയല്ല ദിവ്യ സ്ത്രീകള് അവിടെ ചെന്നു ഭഗവാന്റെ അടുത്ത് താണു തൊഴുതു അറാൻ ആരാ ഭൃഗിരടി വന്നേക്കുന്നത് അറാൻ ഞങ്ങളല്ല ആ അല്ല പിന്നെ ആരാ വന്നേക്കുന്നത് അപ്പരത്തികളും അല്ല അല്ലാത്തവരുടെ പേരല്ല ചോദിച്ചത് ആരാ വന്നേക്കുന്നത് റാൻ ദിവ്യത്തികള് ദിവ്യത്തിയ അപ്പൊ ശ്രീപാർവതി ഭഗവാന് മനസ്സിലാവുകയല്ല ഭഗവാൻ ഒരു കളവ് കാണിക്കാൻ ഉറപ്പിടുക ആ കളവ് അവസാനം വരെ പൊളിയാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ യുക്തികളൊക്കെ വേണം അപ്പൊ ദേവി പറഞ്ഞു ശ്രീപാർവതി എടുത്തിട്ടല്ലോ അല്ലെ പ്രഥമൻ ഭൃംഗരടി പറയണത് ദിവ്യ അപ്സര സ്ത്രീകളെന്നോ സ്വർഗ സ്ത്രീകളെന്നോ ദിവ്യ സ്ത്രീകളെന്നൊക്കെയാണ് റേ ദേവി പറഞ്ഞത് തന്നെയാ ഞാൻ രണ്ടാമത് പറയാണ്ട് കഴിഞ്ഞു ദേവി പറഞ്ഞു അതെയോ എന്നാ അവരോട് വേഗം ഇട്ട് പറയാൻ പറയ ദേവിയുടെ അനുഗ്രഹം ഇനിയുള്ളൂ ശേഷമുള്ള കാലം ഇടിയാണ്ട് കഴിഞ്ഞു അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എത്ര ഈ നടക്കുന്നു അവിടെ നിന്നു നീ കാലം നേരിട്ടിങ്ങനെ ഇരിക്കണ്ട ഒക്കെ അകത്തന്നെ അവിടെ ചേച്ചിട്ട് കയറ്റി കുഴിച്ചിടാനാ പറഞ്ഞത് കയറ്റി കുഴിച്ചിട് ഓക്കെ അകത്തൊക്കെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ കെട്ടിയെടുക്ക ഞങ്ങള് നടന്നു പോയിക്കൊള്ളാലോ കെട്ടൊന്നും വേണ്ട കെട്ടാണ്ട് ഞങ്ങള് അവരെല്ലാവരും അവിടെ ചെന്നു ഭഗവാനെ കണ്ടു വന്ദിച്ചു അപ്പൊ ശ്രീപാർവതി ഭഗവാന്റെ അടുത്ത് ദേവസ്ത്രീകളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു അല്ല എല്ലാവരും പോന്നിട്ടുണ്ടല്ലോ ഉർവശി മേനകി രംഭി തിരുവത്തമി നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലും പോരാൻ കാരണം അതോ ഞങ്ങളൊക്കെ മാനസസരസിലേക്ക് കുളിക്കാൻ പോവാ പോണ ഒഴുകി ഇവിടെ കയറി കൈലാസത്തിൽ കയറി ദേവി ഉണ്ടെങ്കിൽ ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകാലോന്ന് ഇരിച്ചു വന്നതാ ഞങ്ങളുടെ കൂടെ എങ്ങനെ കുളിക്കാൻ പോരണോ അത് കേട്ടപ്പോ ദേവിക്ക് വളരെ രസായി എനിക്കും താല്പര്യമുള്ളതാ ഞാൻ ഇപ്പൊ വരാം ഞാനും ഉണ്ട് അന്ന് പറഞ്ഞു ഇപ്പൊ വരാം ഭഗവാന്റെ അടുത്ത് കാണിക്കാം പാർവതി എന്തിനാ ദേവസ്ത്രീകൾ എല്ലാവരും ഇവിടെ പുറപ്പെട്ടേക്കണത് അതോ അവരൊക്കെ മാനസസരത്തിലേക്ക് കുളിക്കാൻ പോകാത്രേ അതെ ഇവിടെ വന്ന് എന്നെയും ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോവാന്ന് തിരിച്ചു പോന്നേക്കണതാ ഞാൻ അവരുടെ കൂടെ കുളിക്കാൻ പോയിക്കോട്ടെ ഓയിക്കോളും എനിക്കറിയാം എന്തേ പറയുള്ളൂ എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ കഴിയണം എന്താ പാർവതി ഇവിടുന്ന് എനിക്ക് പറഞ്ഞേച്ചിട്ട് എന്ത് പ്രയോജനം അറിഞ്ഞേച്ചിട്ട് ഞാനൊന്നും അറിയാത്തോളാമൊന്നും അത്ര ബുദ്ധിയില്ലാത്തോളാമൊന്നും ഇരിക്കും ആ പാർവതി കുളിക്കാൻ പോണ്ടാവരുന്നോളൂ ഞാൻ പാർവതി കുളിക്കാൻ പോണ്ടാവരുന്നോളൂ എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീകൾ എന്താകില്ല പാർവതിക്ക് കുളിയില്ല ഒന്നുമില്ല ഏത് സമയത്തും ഭർത്താവിന്റെ മുഖത്ത് നോക്കി കണ്ണില് എണ്ണ വിട്ടും നോക്കിയിരിക്കാന്ന് അവര് വിചാരിക്കില്ലേ എന്നാ വേണ്ട പാർവതി കുളിക്കാൻ പോയി ദേവിക്ക് താല്പര്യമുള്ളതാ ഈ സംഘം ചേർന്ന് കുളിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു സുഖമുണ്ടായി അല്ലാതെ കണ്ട് കുറച്ച് വെള്ളം തലയിൽ കൂടെ മുക്കി ഒഴിച്ചു കുളിക്കണേക്കാൾ എത്ര സുഖണ്ടെന്നാന്നിരിക്കാൻ മുങ്ങി തുടിച്ചാണ് അയ്യാ ആ കുളിക്കാനുള്ള രസം ഒന്ന് വേറെയാ ദേവി കണക്കാക്കി എന്തേ ദേവി പൂവാത്ര പഠിക്കണത് ഭഗവാനെ ലേശം അവിശ്വാസം ഇല്ലേയില്ല ഈ പുരുഷന്മാരെപ്പോഴാ ഈ അപകടങ്ങൾ കാട്ടുക വിജയനായിട്ട് ആരും ഇല്ലാതെ വരുമ്പോഴാണല്ലോ ഒരു കൂട്ടം നേരം പൊക്കുകൾ വേണമെന്ന് തോന്നാ അത് കൂടാണ്ടായിരിക്കാം ആരെങ്കിലും ഒക്കെ ഇവിടെ പിടിച്ചെടുക്കാം ഞാൻ നോക്കിയപ്പോഴാ അവിടെ ശാസ്താവിനെ കണ്ടു ആരാ അവിടെ ശാസ്താവല്ലേ അത് അമ്മേ അതെ ഞാൻ തന്നെയാ എന്താ ഭാവം അമ്മേ ഞാൻ നായാട്ടിന് പോവാ നായാട്ട നിനക്ക് ഈ കാട് തീർക്കല്ലേ ഉള്ളു ഇപ്പളും ഇന്നപ്പോ നായാട്ടിന് മുമ്പ് കൊണ്ടാ അമ്മ കുളിക്കാൻ പോവാ അച്ഛന്റെ അടുത്ത് അവിടെ ഉണ്ടാവണം കേട്ടോ നായാട്ട് വേണ്ടാവശ്യം ഭഗവാന്റെ അടുത്ത് ശാസ്താവ് പടവും കൂട്ടി ഒരാളുണ്ടായിട്ട് വല്ല പ്രയോജനം ഉണ്ടോ അപകടം കാണിക്കണം എന്ന് വിചാരിക്കണം ഇയാൾ ഒരു വെള്ളെടുക്കാൻ പറഞ്ഞേച്ചാൽ മതി ഒരു കിണ്ടി വെള്ളെടുത്ത് കൊണ്ടുവരും അതിന്റെ ഇടയിൽ വിചാരിച്ചു ഒക്കെ അവിടെ നടത്താം ഒരാളും കൂടി വേണം അങ്ങനെ നോക്കിയപ്പോ സുബ്രഹ്മണ്യൻ അവഗ്രഹിക്കുന്നുണ്ട് ആരാ സുബ്രഹ്മണ്യൻ അല്ലേ അത് അതെ അമ്മേ എന്താ ഇവിടെ ഇരുന്ന് കാണിക്കുന്നത് അമ്മേ ഞാൻ ഇവിടെ നിന്ന് ഗണിക്കുക അവിടെ ഇവിടെയും പോയിരുന്നു ഇങ്ങനെ പിഴച്ച് പിഴച്ച് ഗണിക്കണം അച്ഛന്റെ അടുത്ത് പോയിരുന്ന് ഗണിച്ചൂടെ വല്ല പിഴവും ഉണ്ടെങ്കിൽ തെറ്റും ഉണ്ടെങ്കിൽ നേരേക്ക് തരില്ലേ അവിടെ അച്ഛന്റെ അടുത്ത് പോയിരുന്ന് ഗണിക്കൂ കൗടിയും സഞ്ചിയും പലകയും ഒക്കെ കൂടെ എടുത്ത് ഭഗവാന്റെ മറ്റൊരു ഭാഗത്തായിട്ട് പോയി സുബ്രഹ്മണ്യൻ അവിടെ കൗടി ക്രിയ അവിടെ തുടങ്ങി രണ്ട് പോരാ ഇതുകൊണ്ടൊന്നും മുഴുവനായില്ലേ അങ്ങനെ നോക്കിയപ്പോൾ ഭദ്രകാളി അവിടെ നിൽക്കണ്ട കാളി കാളി എന്താ അമ്മേ എന്താ അമ്മേ പെൺകുട്ടികളായ ഒരു കിണ്ടി വെള്ളത്തിനെങ്കിലും ഉപകാരം ഉണ്ടായിക്കൂടെ അച്ഛന് അമ്മ കുളിക്കാൻ പോവാ
അച്ഛന്റെ അടുത്തുണ്ടാവണം കേട്ടോ. കാണാണ്ടിരിക്കണ്ട ആവേശം, ഭഗവാന്റെ നേരെ മുമ്പ് തന്നെ എപ്പോഴും ആവശ്യമൊന്നുമില്ലല്ലോ. നല്ലോണം ഒരിട്ടും വിളിച്ച് നോക്കിയാ ഓർമ്മകളൊക്കെ ഈ സൗകര്യമൊക്കെ അത്രയേ ഉള്ളൂ. ഞാൻ നോക്കിയോളാണ് വരണു ശരിയായിട്ടും കൊണ്ട് തന്നെ ഗണപതിയുടെ വരാം. വെല്ലുണ്ണി വെല്ലുണ്ണി എന്താ അമ്മേ ഇവിടെ വരൂ. അമ്മേ പാപ്പം തരൂ, പാപ്പം തരൂ. അമ്മ എന്തിനാ വിളിച്ചത്? ആ പാപ്പം ഇങ്ങോട്ട് തരൂ. നിനക്ക് പാപ്പൊക്കെ തരാം. അമ്മ ഇപ്പൊ കുളിക്കാൻ പോവാണേ, അച്ഛന്റെ മടിയിലിരിക്കണം. അച്ഛൻ അമ്മ കുളിച്ചു വന്നാൽ ആയിരം അഴി അയ്യോണ്ടുള്ള അപ്പം ഉണ്ടാക്കി തരാം. അമ്മേ അപ്പം ഇപ്പം ഇങ്ങോട്ട് തരൂ. എന്നാ എന്താ ചെയ്യാ, എനിക്ക് അച്ഛന്റെ മടിയിൽ ഇരിക്കുവാം, അപ്പം തിന്നുവാം. അമ്മ കുളിച്ചു വന്നാൽ അപ്പ അപ്പം ഉണ്ടാക്കി തന്നാൽ ആ അപ്പം അപ്പ എനിക്ക് തിന്നുവാം. ആ അപ്പം ഇപ്പ തിന്നണ്ട, അമ്മ കുളിച്ചു വന്നിട്ട് ഉണ്ടാക്കി തരാം. അമ്മയെ വിശന്നിട്ട് വയ്യ, എന്റെ വയറ് എന്നെ മേലേക്ക് മുട്ടുന്നത്. അമ്മ അതെന്റെ പ്രകൃതല്ലേ. ഇവിടെ വരൂ, വേഗം ശ്രീ മഹാഗണപതി എടുത്തു. എങ്ങനെയാണ് ഗണപതി എടുത്തു എന്നല്ലേ, പാർവതി എടുത്തു എന്നല്ലേ. അമ്മയ്ക്ക് എപ്പോഴും മക്കൾ എത്ര വലുതായാലും കുട്ടി കിട്ടുന്നേ തോന്നുള്ളൂ. ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു, കാലൊന്ന് നേരെ വയ്ക്കുമോ. മുഖത്തേക്ക് വല്ലാണ്ട് ഉണ്ണി ഒന്ന് മടിയിൽ ഇരുത്താനാ. ആ കൈ ഇങ്ങനെ വെച്ചാ എങ്ങനെയാ മടിയിൽ ഇരുത്ത? എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി എന്നെ പേടിപ്പിക്കണ്ട. കാല് നേരെ വെക്കൂ. ഞാനൊന്ന് വെപ്പിച്ചാ പിന്നെ അത് നേരെയാക്കാൻ വിഷമം ഉണ്ടാവും. അതുകൊണ്ടാ പറയുന്നത് ചിരിക്കണ്ട. ഉണ്ണി മടിയിൽ ഇരുത്താത്ത നാണിക്കണം. ദേവി കുളിക്കാനായിട്ട് ഇങ്ങനെ പോവുകയും ചെയ്തു. ഭഗവാനോട് ഒരാളെ അടുത്തുനിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഈ യുക്തികളൊക്കെ ഇവിടെ ചെയ്തോ. ആരും പുറത്തുകൊണ്ട് ഓരോരുത്തരും വീട്ടിൽ വിളിച്ച് ദൂരോട്ടിരിക്കണം. ദേഷ്യം വരാൻ വല്ലതും വേണോ? നല്ലൊരു അവസരം ഉണ്ടാക്കിയതാ, അവസരം മുടക്കാൻ വേണ്ടിയിട്ടാ ഓരോരുത്തരും ഇരിക്കണേ. ഇതിപ്പോ ഭഗവാന് ദേഷ്യം വരാത്തവർക്കും കൂടിയും വരും ഈ സന്ദർഭം ഇങ്ങനത്തെ അവസരത്തില്. ഭഗവാൻ ആരാണാ? ശ്വാസമില്ലേ? അതെ അച്ഛ. എന്താണ് നായാട്ടം നോക്കിയേ? നായാട്ടിന് പോണം എന്ന് നിരീക്ഷിച്ചപ്പോ അമ്മ കുളിക്കാൻ പോവാന്ന് അച്ഛന്റെ അടുത്ത് കിടക്കും. അമ്മ കുളിച്ചു വരുന്നത് വരെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഓ മക്കള് ഇങ്ങനെ നാല് കുറവ് നിൽക്കണ്ടാ, ഞാൻ അവിടെ ശ്വാസം വലിച്ചു കിടക്കാൻ തോന്നുന്നു. അമ്മ പറഞ്ഞു ഇവിടെ നിൽക്കാൻ, അച്ഛൻ പറഞ്ഞു പോവാൻ. ഞാൻ ദാ പോണു. ശാസ്താവ് പോയി. ഒന്ന എന്താ അവിടെ? ആരാ അവിടെ ഇരിക്കുന്നത്? അച്ഛാ ഞാനാ. ആരെ? സുബ്രഹ്മണ്യനോ? അതെ അച്ഛാ. എന്താ അവിടെ ഇരുന്ന് കാട്ടണത്? അച്ഛാ ഞാൻ ഇവിടെ ഇരുന്ന് ഗണിക്കുക. ഇപ്പൊ എന്താ ഗണിക്കണത്? ഇപ്പൊ ഗണിക്കണത് അച്ഛന്റെ ജാതക. മക്കള് അച്ഛന്റെ ജാതകം ഗണിക്കാൻ തുടങ്ങിയ. അട്ടെ ഉണി ജാതക ഫലം എന്താ ഒന്ന് നോക്കി പറയൂ. തെരഞ്ഞില ഈ കൗടിക്രേക്കാർ ആദ്യത്തെ പണിരാ കാരണം പോരണം ചക്കിലിട്ടാട്ടണം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പറ്റാ. കണ്ണെന്ന് മൂക്കും പോയി, മൂക്കുന്ന് നാക്കും പോയി, കൗടിയും പോയി, കഞ്ചിയും പോയി, പലരെയും പോയി, ഒക്കെ പോക്കേ ഉള്ളൂല്ലോ. വരണം അവർക്കില്ല. കൊറേ കഴിഞ്ഞാ ഒരെണ്ണത്തിനെ മലത്തി വെക്കും, ഒരെണ്ണത്തിനെ കമത്തി വെക്കും. ഈ തവള ചത്തത് പോലെ മലത്തിയിട്ട് നിർത്തിയിട്ട് കിട്ട്. കഴിഞ്ഞാ കൊറേ നേരം മേപ്പത്ത് നോക്കി ഒക്കെ പോയില്ലോ. കഴിഞ്ഞാ പുറത്ത് ഇപ്പോട്ട് നോക്കിയിരിക്കും. എന്താ ഉണ്ണി ജാതക ഫലം കേക്കട്ടെ. അച്ഛാ എന്താ പറയൂ. അച്ഛ ആദ്യം ദോഷഭാവല്ലേ പറയേണ്ടത്? എന്താ പറയൂ കേക്കട്ടെ. അച്ഛ അച്ഛ അച്ഛന് അച്ഛന് എരന്ന് നടക്കാനുള്ള യോഗം കാണാതെ ഒക്കാണ്ട പോണെ. ഭഗവാന്റെ ഒരു ശാപ സുബ്രഹ്മണ്യനുണ്ട് സങ്കടം സഹിക്കുകയാണേ. അച്ഛ ഇങ്ങനെ ശ്രമിക്കരുത്. അച്ഛ ഞാൻ അനവധി കാലമായിട്ട് പ്രയത്നിച്ചിട്ടാണ് ഒരു വിദ്യയാണ്. അതിങ്ങനെ അച്ഛൻ ശ്രമിച്ചു എന്നെ സേവിച്ചാൽ സേവിക്കണവർക്ക് ഒപ്പിച്ചാ ഒക്കും. എന്തായാലും പടി നിങ്ങൾക്ക് വേണ്ട പോയിക്കോളൂ. ഇന്നും അവര് ആ ഭഗവാന്റെ ശാപം അനുഭവിക്കണ്ടെന്നാ തോന്നണത്. അധികവും ഒപ്പിക്കല, ഒക്കലൊക്കെ പറയാ. ഒപ്പിച്ച ആളുകൾ ഇന്ന് കിടന്ന് എന്താ വേണ്ടെന്ന് ചെല്ലിയാതെ കണ്ടായിട്ടുള്ളവരും ഉണ്ടല്ലോ. സുബ്രഹ്മണ്യൻ കവടി സഞ്ചി ഭാര്യ ഒക്കെ എടുത്ത് രണ്ട എന്താണ്? അല്ല അമ്മ കുളിക്കാ. അമ്മ കുളിക്കാൻ പോയി. മക്കളാണെങ്കിലും വിരോധമില്ല. പെൺകുട്ടിയോട് ഒരു പ്രായപൂർത്തി ഇരിക്കുക. ഈ കഴിഞ്ഞാൽ ഈ നൂലുബന്ധം ഇല്ലാതെ കണ്ട് കിടന്ന് നന്നാ നന്നല്ല.
ഭദ്രകാളി ദിഗംബരയാ. ആ ഭദ്രകാളി എങ്ങനെ വിട്ടോളെ, ഇത് കേൾക്കുന്ന താമസം പൂർത്തി പിടിക്കണോ? ഭദ്രകാളി ഒന്ന് പോയി മൂന്നാമതിനെ പറഞ്ഞു, എന്നത്ത അത്ര വേഗം അങ്ങനെ വക്കയല്ല, എന്തായാലും പരീക്ഷ നോക്കാം. ഭഗവാനെ കണക്കാക്കിയല്ലോ. ഒന്ന് രണ്ട് വിളിച്ചു, വെല്ലുണ്ണേ 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 വെല്ലുണ്ണേ. എന്താ അച്ഛാ എത്ര നേരായി വെല്ലുണ്ണി ഞാൻ വിളിക്കണോ? നിനക്കൊന്ന് വിളി കേൾക്കുകയെങ്കിലും ചെയ്തോടെ. അച്ഛാ എന്റെ ചെവി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണതല്ലേ, അപ്പൊ ചെലപ്പളേ കേൾക്കുള്ളൂ. അതുകൊണ്ട് ഓ നിനക്ക് എന്തിനൊരു യുക്തി പറയാനുണ്ടല്ലോ. വെല്ലുണ്ണി ഒരു കാര്യം ചെയ്യൂ, ഈ ഇടത്തേ തുടയിൽ നിന്ന് വലത്തേ തുടയിലേക്ക് ഒന്ന് മാറിയിരിക്കോ. അച്ഛാ അതിപ്പ വേണ്ട. അച്ഛാ ആ എന്താ ഇപ്പൊ വേണ്ടാന്ന്? അച്ഛാ ഇപ്പൊ മാറിയിരുന്ന നട്ടണ്ട നട്ടോ. വലത്തേ ഇടത്തേ തുടയിൽ നിന്ന് വലത്തേ തുടയിലേക്ക് മാറിയിരിക്കണോണ്ട് വെല്ലുണ്ണിക്ക് എന്താ നട്ടം? അച്ഛാ അത് ചെറിയ നട്ടല്ല, വലിയ നട്ടാ. അതെന്താ നട്ടച്ചാ പറയൂ. അച്ഛാ അമ്മ കുളിച്ചു വരുന്നത് വരെ ആ ഈ തുടയിൽ തന്നെ ഇരുന്നാൽ അമ്മ പന്തീരായിരം നഴിയോണ്ടുള്ള അപ്പണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാ. അത് നട്ടാവില്ല അച്ഛാ. അമ്പടീ ഇത്രയൊക്കെ പറഞ്ഞ ഉറപ്പിച്ചിട്ടാ അവിടുന്ന് പോയിരുന്നതല്ലേ. ആ യുക്തി കണക്കാക്കി വെക്കുവാൻ. അടേ വെള്ളമേ അമ്മ പന്തീരായിരം നാഴി കൊണ്ടുള്ള അട അപ്പണ്ടാക്കി തരാമല്ലേ പറഞ്ഞത്. അതെ അച്ഛാ അത് നട്ടാവില്ലേ. വെല്ലുണ്ണി ഇടത്തേന്ന് തുടങ്ങുന്ന വലത്തേ തുടയിലേക്ക് മാറിയിരുന്നാൽ അച്ഛൻ ഇരുപതിനായിരം നാഴി കൊണ്ടുള്ള അടയുണ്ടാക്കി തരാ. ഇവിടെ മാറിയിരിക്കൂ. വേണ്ട അച്ഛാ വെല്ലുണ്ണി ഇരുപതിനേക്കാൾ പന്തീരായിരത്തിനേക്കാൾ വലുതല്ലേ ഇരുപതിനായിരം? അതല്ലായല്ല അച്ഛാ, അമ്മയുടെ അപ്പണ്ടായിട്ടല്ലേ അച്ഛന്റെ അടയുണ്ടായുള്ളൂ. ആ ചോദ്യത്തിന് ശക്തി എത്ര ഉണ്ടെന്നുള്ളത് ആലോചിച്ചാലേ ഇതിന്റെ മുഴുവൻ മനസ്സിലാവുള്ളൂ. ഇല്ലാത്ത അർത്ഥങ്ങളൊന്നും നിരീക്ഷിക്കണ്ട കേട്ടോ. അത് ഈ കേൾക്കണ ആളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് അത്യാവശ്യം ഉണ്ടാകാം. വേണ്ട അച്ഛാ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന് കുറെ നേരമില്ല വെല്ലുണ്ണി ഇവിടെ കയറിയിരിക്കണു. അച്ഛനെ വേദിരിക്കണ്ട, ഇവിടെ ഒന്ന് മാറിയിരിക്കാം. ആവശ്യമില്ലാത്തത് നോക്കി കാണുന്നതേ അപ്പളും കുറ്റം കുട്ടികൾക്കാണ്. അവരുടെ മുമ്പിൽ ഈ കാണിക്കുമ്പോ ഇതൊന്നും തോന്നലില്ല. ഇവിടെ മാറിയിരിക്കാനാ പറഞ്ഞത്. ഞാൻ കരയിപ്പിക്കുക, ഇവിടെ മാറിയിരുന്ന പോലെ ഇല്ല അച്ഛാ. മാറി അച്ഛൻ ഒരു കാര്യം ചെയ്യൂ, ആ ഇരുപതിനായിരം നാഴി അതിനോട്ടുള്ള അറിയിട്ട് തന്നാ വെല്ലുണ്ണി ഇവിടെ മാറും. അത് തിന്ന് കഴിയുമ്പോഴേക്കും അമ്മ വിളിച്ചു വരും, അപ്പൊ ഇവിടെ മാറാം. അപ്പൊ അമ്മയുടെ പന്തീരായിരുമായി അമ്പടകേമ. അത് തന്നെ ഇവിടെ മാറി അച്ഛാ വേണ്ട, ഇങ്ങോട്ട് മാറാനാ പറഞ്ഞത്. ഇല്ല അച്ഛാ മുണ്ണി ഇങ്ങോട്ട് മാറുകൊള്ളുണ്ടോ? ഇല്ല അച്ഛാ മാറില്ല. മുന്നേ ഉറച്ചോ അച്ഛാ? ആദ്യം തന്നെ ഇളക്കല്ല എന്നിട്ട് വേണ്ടേ ഉറക്കാൻ? കൊട്ടിത്തൂ കഴുത്ത് പിടിച്ച ഒരൊക്കെത്താണോ? കൈലാസത്തിന്റെ ഉപരിഭാഗം മുകളിൽ നിന്ന് ശ്രീ മഹാഗണപതി ഉരുണ്ട് 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 ഒരു പാറയുടെ ഇടയില് കൊമ്പ് കൂത്തി കടപ്പെട്ടതേം അതാ കിടക്കുന്നു അതിന്റെ ഇടയില്. ഉദ്വസിക്കേണ്ടതിനെ മുഴുവൻ ഒരുവിധം ഉദ്വസിക്കൽ കഴിഞ്ഞു. ഭഗവാൻ വേദാന്താരൊക്കെ കെട്ടഴിച്ച് ഗംഗാഭഗവതി മടിയിലേക്ക് എടുത്തു വിളിച്ചു. ആ സമയത്ത് ഏത് വിളിക്കാൻ പോണ വഴിക്കും ബൃംഗിരിയിലൂടെ ഏൽപ്പിച്ചിട്ടുണ്ട് അകത്ത കാര്യമൊക്കെ ഒന്ന് മനസ്സിലത്തണേ എന്നുള്ളത് ബൃംഗിരിയിലേക്ക് അപ്പളാ ഓർമ്മ വന്നത്. ദേവി പോയിട്ട് കുറച്ചു നേരായി, നല്ല ആവശ്യം ഉണ്ടോ എന്ന് അറിഞ്ഞു വരാം. ഭഗവാൻ ഗംഗയുടെ മടിയിരിക്കേണ്ട അടുത്ത് വെച്ചു. അത്രയൊക്കെ ബൃംഗിരടി വരണു. കാണിക്കുകയല്ലോ വേഗം അടിയും തലേ. എന്താ ബൃംഗിരടി? ദേവി തേച്ചിരാട്ടുള്ളിൽ പോയിരിക്കാന്നോ, വല്ല ആവശ്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടി വന്നു. ഓ എന്തൊരു ശുഷ്കാന്തിയാണോ അവരോട് ഇതിലൊക്കെ ഇവിടുത്തെ കാര്യം അന്വേഷിക്കാൻ? ആവശ്യം വലുതുണ്ടെങ്കിൽ അങ്ങോട്ട് ഞാൻ അറിയിക്കാം. ഓടി ഓടി ഇവിടേക്ക് വരുമെന്നും വേണ്ട. കണ്ടപ്പോ തന്നെ ഈ ആവശ്യമില്ലാത്തതൊക്കെ മനസ്സിലാക്കാൻ ഈ വർഗങ്ങൾക്ക് നല്ല ബുദ്ധിയാ. എന്തോ ബന്ധില്ല കണ്ട, അത് സാമാന്യം പോലെ ആക്കോ ചെയ്യാന്ന് ബൃംഗിരടിയും മനസ്സിൽ കണക്കാക്കി. ഭൃംഗിരടി പോകേണ്ട താമസം ഭഗവാൻ കടാധാരത്തിൽ നിന്ന് ഗംഗയെ കിടന്ന് ആളത്തെ കറക്കി. രാജ കറക്കി ഭൃംഗിരടി കുറച്ചു നേരം അവിടെയൊക്കെ നോക്കി
അല്ലെങ്കിൽ ഇവിടെ തൃപ്പാലം കണ്ടു വന്നിരിക്കാൻ പറഞ്ഞവരുടെ തിരക്ക ഒരു ഒറ്റ എണ്ണത്തിനെ കാണാനില്ലല്ലോ. എന്തെങ്കിലും തോന്നിക്കും അവിടെ ചെല്ലുമ്പോ, തോന്നിക്കാണ്ടിരിക്കില്ല. എന്തായിരുന്നു പോട്ടെ, ഭഗവാൻ ഇവിടെ അങ്ങനെ പതുക്കെ ഉരുട്ടാൻ തടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ തടങ്ങേണ്ട താമസം ശൃംഗിരടി വന്നു ഭൗമചാരികൾ ആര് വന്നാലും പറയേണ്ട ആവശ്യമില്ല. ആകാശചാരികളല്ലോ, ഒരു മരി അടച്ചാൽ അത് മാത്രമേ അറിയിക്കണ്ടു. ഭൃംഗിരടി പോയി. അവിടെ സഹരനേ നിന്നിപ്പോ നടന്നു വരുന്ന ആളുകളുടെ കാര്യം ആര്, ശ്രീകരടിനെങ്ങാനും വരുമോ? ഏകദേശം വരുന്നുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യം തോന്നി ഭൃംഗിരടിക്ക്. അവിടെ ചെന്നു ഭഗവാനെ വന്ദിച്ചു. ഭഗവാൻ ഭൃംഗിരടിയുടെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ തലയിലേക്ക് ഗംഗയാകും. ആരാ ഭൃംഗിരടി വന്നേക്കുന്നത്? വരണത് ഇപ്പൊ വരണമെന്നുണ്ട്. അതന്നെ ആരാന്നാ ചെയ്തത്? ഭൂമി കൂടെ അല്ല, ആകാശത്ത് കൂടെ. ആകാശത്ത് കൂടെ ആര്? രണ്ടാളുണ്ട്. രണ്ടോ? അരെ ശ്രീ ഗരുഡനാണോ? അത് ഒന്നല്ലേ ഉള്ളൂ. അല്ല, രണ്ടുണ്ട്. അതിപ്പോ ആരാണെന്ന് ചോദിച്ചാ രണ്ട് കൊതു. അരെ രണ്ട് കൊതു മൂളി മൂളി കൊതു കട്ടുറുമ്പും ഈ കാര്യങ്ങൾ പറയാം. ഇനി അങ്ങനെയുള്ള ആളുകൾ ആര് വന്നാലും അവിടെ നിന്ന് ഒരു ശബ്ദം കൊടുപ്പിടിച്ചാ മതി, അല്ലാതെ ഇങ്ങോട്ട് വരണ്ട. ഇനിയിപ്പോ അതിനെ നിർത്തില്ല. ഒരു ഗരുഡി അവിടെ പോയി നിന്നു. ഇനിയിപ്പോ എന്താ വഴി യുക്തി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഗരുഡിക്ക് തോന്നി ഒരു ശബ്ദം ഉണ്ടാക്കി. ശബ്ദം ഉണ്ടാക്കേണ്ട കേൾക്കേണ്ട താമസേ ഉണ്ടായുള്ളൂ. ഭഗവാൻ വേഗം ഗംഗെ യഥാർത്ഥത്തിലേക്കാക്കി. നല്ലവരും വരണ്ടോന്ന് എത്തി നോക്കുക. ഭഗവാൻ ആരെയും കാണാനല്ലേ, വല്ലവരും വരണ്ടെന്നല്ലേ കാണുന്നു, ആരും വരണമില്ലേ എന്ന് വിളിച്ചു ചോദിക്കും. കഫത്തിന്റെ അസ്ഥിതയാണ്. ഇപ്പൊ എപ്പോഴും ഉണ്ടാവണതല്ലേ. ഇപ്പൊ ആര് വരികയാണ് വെച്ചാല് ശബ്ദമൊന്നും ഉണ്ടാകണ്ട. ഞാനും പറ്റില്ല. ഭഗവാൻ അവിടെ സുഖമായിട്ട് അണിഞ്ഞത്, അവിടെയാണ് ഗംഗയും ഭഗവാനും കൂടിയിട്ട് അവിടെ സുഖമായിട്ട് അണിഞ്ഞത്. ആ സമയത്താണ് ശ്രീനാരദ മഹർഷിയുടെ വരവ്. ശ്രീനാരദ മഹർഷി വന്നു. എന്താ ഭൃംഗിരടി, തൃപ്പാദം കണ്ടു വന്നിരിക്കാനുള്ള സമയം ആണോ? ഒട്ടും കഷ്ടിയാക്കണ്ട, തൃപ്പാദം മാത്രാക്കണ്ട, ഒക്കെ കണ്ടു വന്നിരിക്കാൻ പറ്റിയ സമയാ. അത് കേട്ടപ്പോ നാരദ മഹർഷിക്ക് തോന്നി അവിടെ എന്തോ വലുതല്ലാതെ ഇട്ട് നടക്കുന്നതാണ്. ദർശനത്തിന് തുല്യ ഫല പ്രദക്ഷിണം ധരിച്ചിട്ടുണ്ടോ ശിവന? അങ്ങനെയാ കൈലാസ പർവ്വതത്തിന് പ്രദക്ഷിണായിട്ട് നാരായണ ഗോവിന്ദ മധുദൂത പത്മനാഭ ദാമോദര നാരായണ 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 ഭഗവത് നാമങ്ങളും ജപിച്ചുകൊണ്ട് ആ ശ്രീനാരദ മഹർഷി ആ കൈലാസ പർവ്വതത്തിന് പ്രദക്ഷിണായിട്ട് ഇങ്ങനെ പോവുക. ആ സമയത്താണ് ഈ പാറയുടെ ഇടയിൽ കിടക്കണ ആ ശ്രീവര മഹാഗണപതി നാരദന്റെ വീണയുടെ ശബ്ദം കേട്ടു. പാറയുടെ ഇടയിൽ കിടക്കുന്ന കേട്ടപ്പേ, അത് അനുഭവിക്കുന്നത് എണ്ണം ആ ഇടയിൽ കിടക്കണമെന്നേ അറിയുള്ളൂ, അല്ലാതെ ഇങ്ങോട്ട് മറ്റുള്ളവർക്ക് അറിയില്ല. ആ കൊമ്പും കുത്തിയിട്ട് ശ്രീനാരദ മഹർഷിയുടെ വീണയുടെ ശബ്ദം കേട്ടപ്പോ പുറത്തു നാരദാ നാരദാ നാരദാ. ആരെ എന്റെ പേര് വിളിക്കണത്? ആരെയും കാണണം. നാരദ നോക്കിയപ്പോ ശബ്ദം കേട്ടതെങ്കിലും ചെന്ന് നോക്കിയപ്പോ കൊമ്പ് കുത്തിയിട്ട് പാറയുടെ ഇടയിൽ അതാ കിടക്കണു. എന്താ വെല്ലുണ്ണി തമ്പുരാൻ പെടവെന്ന് എഴുന്നള്ളി കിടക്കണത്? അപ്പോഴും ആ ആചാരവാക്ക് പറയാണ്ട് നോക്കിയില്ലേ എഴുന്നള്ളി കിടക്കുക. കാര്യങ്ങളൊക്കെ പറയാ നാരദ, എന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പിടിച്ചു കയറ്റൂ നാരദ. ആനയെ കയറ്റണമെങ്കിൽ ആന തന്നെ വേണം, അല്ലാതെ ഞാൻ ഈശ അതുകൊണ്ട് പറ്റൂന്ന്. നാരദ നാരദ ഒന്ന് ഒന്ന് സഹായിച്ചാ മതി, ബാക്കിയൊക്കെ ഞാൻ നേരെയാക്കിക്കൊള്ളാം. എന്ത് നേരെയാക്കല്ലേ, എന്നെയും കൂടി കൂടി പിടിച്ചു തട്ട്. അതല്ല, നാരദിനൊന്ന് തൊട്ടാ മതി. ഓ, ഒരു വിധത്തില് ശ്രീനാരദ മഹർഷി ശ്രീമഹാഗണപതി അതിന്റെ ഇടയിലേക്ക് പിടിച്ചു കയറ്റി. എന്താ അവിടെ വന്ന് നാരദ നാരദ? എന്താ അമ്മ അവിടെ? അമ്മ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുളിക്കാൻ പോയി. അച്ഛനെന്നെ അച്ഛനെന്നെ എന്ത് എന്താ ഇവിടുന്ന് പറയണത്? കാക്കാന്നൊക്കെ അല്ല അച്ഛൻ, അതാരതാ അച്ഛനെന്നെ
സങ്കടം കാരണായി. കഴുത്ത് പിടിച്ച് പറഞ്ഞാൽ ഏതൊരു മകനാണെങ്കിലും അച്ഛൻ കഴുത്ത് പിടിച്ച് തള്ളി എന്നുള്ളത് പറയുന്ന നല്ല നിസ്സാണ്, ക്ലേശം ഉണ്ടാവും. മക്കളാണെങ്കിലും വിരോധമില്ല, അച്ഛന്റെ അടുത്തൊക്കെ പെരുമാറുമ്പോ സമയവും സന്ദർഭവും ഒക്കെ നോക്കി പെരുമാറണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോ പറ്റിക്കൂടായില്ല. അമ്മോട് പറയണം, അമ്മ അമ്മ മരണത്തിലേക്ക് കുളിക്കാൻ നോക്കിയാണ്. ഇത്രയും കേട്ടപ്പോ നാരായണിക്ക് സന്തോഷം അർദ്ധികാപചിരുന്നു. അല്ലെങ്കിലും അവിടേക്ക് പോകണം തന്നെ, ഇപ്പൊ ഒരു ആവശ്യക്കാരനും കൂടി ആയില്ലോ. ആ ഞാൻ അപ്പൊ നേരെയാക്കാം. പിന്നെ നേരെ മാനസരസിന്റെ പക്കത്തു കൂടെ യാത്രയുണ്ടായത്. അവിടെ എത്തുന്നവരെ സാമാന്യം സാധാരണ നാമങ്ങളാ ജപിച്ചിരുന്നത്. മാനസരസിന്റെ അടുത്ത് തറായപ്പോ നാമജപത്തിന്റെ സമ്പ്രദായം ഒക്കെ ഒന്ന് മാറ്റി. ഞാൻ കൈലാസ പർവ്വതത്തിങ്കൽ പോയില്ല, ഭൃംഗിരടി നിർപ്പാദം കണ്ട് വന്ദിക്കാൻ സമയമല്ല എന്ന് പറയലും ഉണ്ടായില്ല. വെള്ളുണ്ണി തമ്പുരാൻ തല കീഴായിട്ട് കിടക്കുന്നത് കണ്ടതുമില്ല, തലയിലൊന്നും അടിയിലിറങ്ങിയതുമില്ല, ഞാനൊന്നും കണ്ടതുമില്ല കേട്ടതുമില്ല. നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ആ സമയത്ത് പാർവതി മുങ്ങിയങ്ങട് കേറി തലമുടി കെട്ടിപ്പിഴിയ. ആ സമയത്താ നാരദ മഹർഷിയുടെ വീണ്. നാരദന്റെ വീണല്ലേ, നാരദനാണല്ലോ. എന്താണ് നാമം ജപിക്കുന്നത്? ഞാൻ കൈലാസ പർവ്വതത്തിങ്കൽ പോയില്ല. ഉള്ളവരും പറയാറുള്ളൂ, പോയ സ്ഥലങ്ങളല്ലേ പറയാ, ഞാൻ എന്റെ ദിക്കിലൊക്കെ പോയി എന്നേ പറയാറുള്ളൂ. എന്ത് കൈലാസ പർവ്വതത്തിങ്കൽ പോയില്ല എന്ന് പറയാ, അവിടേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ അതെ, ഭൃംഗിരടി നിർപ്പാദം കണ്ട് വന്ദിക്കാൻ സമയം അല്ലാന്ന് പറയലും ഉണ്ടായില്ല. ഓ അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വെല്ലുണ്ണി തമ്പുരാൻ തല കീഴായി ഇട്ട് കിടക്കുന്നത് കണ്ടതുമില്ല. വെല്ലുണ്ണി ഇവിടെ പിടിച്ച് തട്ടിയത്. പിന്നതേ തലയിലമ്മ മടിയിലിറങ്ങിയതുമില്ല. അമ്പടി, ഞാനില്ലാത്ത സമയത്ത് ഇതാണ് അവിടെ നടക്കുന്നത് അല്ലേ? പിന്നെ ശരി, സാമാന്യം പോലെ വസ്ത്രം അഴിച്ചു പിഴിയലൊന്നും അഴിച്ചു പിഴിഞ്ഞ് അങ്ങനെ ഉണ്ട. ഈ കെട്ടിവെച്ച തലമുടി പിഴിഞ്ഞുകൊണ്ടിരുന്ന തലമുടി അവിടെ ചുറ്റി വെച്ചു. വസ്ത്രം അഴിക്കാതെ കണ്ട് അത് കൂട്ടി പിഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടു. അവിടെ നിന്ന് പുറപ്പെട്ട് കൈലാസത്തിന്റെ അടുത്ത് ചെയ്തോ ഭൃംഗിരടിയുടെ പറഞ്ഞേക്കണത് എന്താ, ആര് വന്നാലും ഒരു ശബ്ദം ഉണ്ടാകണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭൃംഗിരടി വേഗം വഴിയുണ്ട് മാറി കൊടുത്തു, വഴി മാറി കൊടുത്തു. ശ്രീ പാർവതി ഭഗവാൻ എഴുന്നള്ളിയിരിക്കണം, ഇതിലും കണ്ട് ചെന്ന് കിടന്ന് നോക്കിയപ്പോ നല്ല ഭാഗല്ലേ അവിടെ. പക്ഷെ ഭഗവാൻ പ്രിയതമനും ഗംഗയും കൂടിയിട്ട് അവിടെ സല്ലപിച്ചു രസിച്ചുകൊണ്ട് അവിടെ കണ്ട കൂടിയൊക്കെ അത് കിട്ട് കണ്ടു. ആഹാ ഭഗവാനോ, പട്ടെ എന്ത് ചെയ്യണം എന്ന് വെച്ചല്ലേ അതേണ്ടായി. പാർവതി പ്രത്യക്ഷത്തിൽ എന്ത് കാണാ ചെയ്തേണത്? ഒളിപ്പിക്കാൻ പറ്റിയോ? ഒളിപ്പിക്കാന്ന് പറഞ്ഞാൽ ഗംഗ മറിയോ? ഗംഗ അവിടെ പ്രത്യക്ഷമായിട്ട് വെക്കുക. ഭഗവാൻ എന്താ ചെയ്യല്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചില്ലേ അതുകൊണ്ട് അദ്ദേഹം ക്ലേശിക്കുക. ശ്രീപാർവതി പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, രണ്ടാളും കൂടി ഇവിടെ സുഖമായിട്ട് കുടിക്കൊള്ളൂ. ഞാൻ അങ്ങേക്ക് ഒരു അധികമായിട്ട് തോന്നുന്നുണ്ടല്ലോ, ഞാൻ അങ്ങയുടെ കൂടെ ഈ കൈലാസത്തിൽ കഴിച്ചു കൂട്ടണം എന്നിരിക്കുന്നില്ല, ഞാൻ എന്റെ അച്ഛന്റെ രാജധാനിയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് ആ ലോകമാതാവ് ശ്രീ പാർവതി ജയാമുഖിയ എന്ന പേരായിരിക്കുന്ന രണ്ട് സഖിമാരുടെ കയ്യെ പിടിച്ച് കൈലാസ പർവ്വതത്തിൽ നിന്ന് ഹിമവാങ്കലേക്ക് യാത്ര കണ്ടു പുറപ്പെട്ടു. ആ സമയത്താണ് കൈലാസ ശൈല തുലനാഗസി രാവണൻ ആ കൈലാസ പർവ്വതത്തിന്റെ അടുത്തെത്തിയിട്ട് ആ കൈലാസ പർവ്വതത്തിനെ മാറ്റാൻ വേണ്ടി രാവണന്റെ 20 കൈകളെ കൊണ്ട് ആറ്റിച്ച് കിട്ടിച്ച് ഭൂമിയും പർവ്വതങ്ങളൊക്കെ ഇട്ട് വേർപ്പെടുത്തിയപ്പോൾ ആ കൈലാസ പർവ്വതം കയ്യിലെടുത്ത് മേപ്പെട്ടെറിയ കീഴ്പെട്ട് വരുമ്പോ പിടിക്കുക, പിന്നെ മേപ്പെട്ടെറിയ, അങ്ങനെ കൈലാസ പർവ്വതം മേപ്പെട്ട് എറിഞ്ഞുകൊണ്ട് എറിയലും പിടിക്കലും ആയിട്ട് പർവ്വതം കിടന്നങ്ങനെ വക. ശ്രീപാർവതി മൂന്ന് നാല് ചുവട് ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് നീങ്ങിയെ. കുറച്ച് കഴിഞ്ഞപ്പോളോ പർവ്വതത്തിന്റെ ചലനം കാരണം വിളക്കം കാരണം ശ്രീപാർവതിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ശരീരം കിട്ടാന്ന് വിറക്കുക, ശരീരം വിറക്കാൻ തുടങ്ങിയപ്പോ ആ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ തലമുടി, ചുറ്റി വെച്ചിരുന്ന തലമുടി ആ തലമുടിയുടെ ചുറ്റഴിയാൻ തുടങ്ങി. ചുറ്റഴിയാൻ തുടങ്ങിയപ്പോ പാർവതി ദേവി എന്ത് ചെയ്തു, ഇടത്തെ കഴിയുണ്ടാ തലമുടി ചുറ്റി പിടിച്ചു. യാത്രാസമയത്ത് സ്ത്രീകളുടെ തലമുടി എഴിയ ഒരമംഗളായിട്ടുള്ളതാ, അത് അഴിഞ്ഞു വീഴരുത് എന്ന് കണക്കാക്കി അത് ഇടത്ത് കഴിയോണ്ട് അവിടെ ചുറ്റി പിടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞു പിന്നെ തേച്ച പർവ്വതത്തിന്റെ ചലനം നിൽക്കണില്ല, സ്തനാവരണം അഴിഞ്ഞു പോകുമെന്ന് സംശയമായി. അത് വലത്തേ കൈകൊണ്ട് കയറ്റി പിടിച്ചു, മുറുക്കി പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോളോ ഉടുത്ത മുണ്ടിന്റെ കണക്കു തന്നെ അഴിയായിരിക്കും എന്നുള്ളത് അഴിയ സംശയം. അയ്യോ പട്ടെ എന്ത് ചെയ്യണം? ഭഗവാനോട് ഇടഞ്ഞു പോകുന്നതിന്റെ ദുർനിമിത്തമായിരിക്കാം
തനിക്ക് പോവലല്ല ശ്രേയസ്, യാത്ര വേണ്ട നിശ്ചയിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഓട്ടിക്കിട്ട് പോട്ടു. ഓടി വന്നു എന്ന് മാത്രല്ല, ആ ഭഗവാനെ ഒരാലിംഗനം ചെയ്തു. ശ്രീ പരമേശ്വരന്റെ കഥയോ, അദ്ദേഹം ആകെ അബദ്ധമായിട്ടിരിക്കുക. പാർവതി കൈലാസത്തു നിന്ന് ഹിമവാങ്കലേക്ക് പോയി എന്നുള്ളത് ലോകം മുഴുവനും കണ്ട പ്രസിദ്ധവും. അപ്പൊ പാർവതി എവിടെയാ? അപ്പൊ ഹിമവാങ്കലാണ്. ഹിമവാങ്കലേക്ക് ശിവന്റെ എന്തോ പന്തല്ലാത്ത ചില അന്യ സ്ത്രീകളായിട്ട് ചില സംസർഗം ഉണ്ടോന്നൊക്കെ അതൊക്കെ പരസ്യമായി നേരിട്ട് കണ്ടുപോന്നു. ആർക്ക്? മറ്റു ചില ശിവന്മാർക്ക് അങ്ങനെയുള്ള ചില സ്ത്രീ വിഷയമായിട്ടുള്ള ബന്ധങ്ങൾ സാക്ഷാൽ കൈലാസവാസനോ? അദ്ദേഹം പിന്നെ ഈ പേരിട്ടാൽ തന്നെ പന്തില്ലാതെ ഉണ്ടാവുന്നാ തോന്നുന്നത്. ഈ തരത്തിലുള്ള അപകടങ്ങൾ ആളുകൾ പറഞ്ഞിടങ്ങിയാൽ എന്താ പിന്നെ അഭിമാനമുള്ള ആളുകൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുമോ? അബദ്ധമായിട്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർവതി ഓട്ടിക്കിട്ട് വരണു. പാർവതി ഓടി വരണു മാത്രമല്ല, പാർവതി ഭഗവാനിങ്ങടെ ആലിംഗ കെട്ടിപ്പിടിച്ച് പിടിക്കുക. ഭഗവാന് വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം ഇത്രയും സുഖമായി ഒരു ആലിംഗനം ഉണ്ടായിട്ടില്ലേ എന്നാ പറയണ്ട. ആലിംഗനം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പേ. അതൊക്കെ ഭഗവാന്റെ ആവശ്യമായിട്ട് അങ്കട, ഇത് പാർവതിയുടെ ആവശ്യമായിട്ട് ഇങ്ങടെ ആലിംഗനം ചെയ്യുമ്പോ അതിന്റെ രസികത്വം ഒന്ന് വേറെ തന്നെയാ. ആലോചിച്ച് നോക്കൂ. അയ്യോ പാർവതി, പേടിക്കടാ എന്ന് പറയലും ആ പർവ്വതത്തിനെ കാലിന്റെ പെരുവരൽ കൊണ്ട് അതിന്റെ മുകളിൽ ഒന്നങ്ങട അമർത്തി. ആ സമയത്തോ രാവണൻ ആ പർവ്വതം പിടിക്കാനായിട്ട് താഴത്തേക്ക് വരണ പർവ്വതം പിടിക്കാൻ വേണ്ടി കൈ നീട്ടി ഇങ്ങനെ നിർത്തി പിടിച്ച് നിൽക്കുക. ആ പർവ്വതം രാവണന്റെ കൈയിന്റെ മുകളിൽ ധീം ഒന്നുകൊണ്ട് വീണു. പർവ്വതത്തെ കേട്ടേന്ന് കൈക്ക് വലിച്ച് എടുത്താൽ കിട്ടണില്ല. എന്താ വേണ്ടതെന്നായി ഒട്ട കിട്ടണം. ഒന്ന് രണ്ട് ഗർജിച്ചു വേദന കാരണം. ആ ഗർജനം ഭഗവാനും കേട്ടു. എന്താ നിന്റെ വകയാ? എടാ നന്നായി നീ ചെയ്തത്. ബിബൻ ഒരുത്തനില്ലായിരുന്നു വെച്ചാൽ പാർവതി ഇപ്പോ ഹിമവാങ്കലേക്ക് പോയിരുന്നു. എന്റെ അപവാദം ഇല്ലാതെ ഉണ്ടാക്കി തീർത്തത് ഇവനല്ലേ. നന്നായി എനിക്ക് രാവണനെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് ശേഷം ഭഗവാൻ രാവണന്റെ മുമ്പിൽ പ്രത്യക്ഷമായി. അന്നാണ് രാവണൻ എന്നുള്ള പേര് കൊടുത്തേക്കുന്നത്. ആ പേര് കൽപ്പിച്ചു കൊടുത്തു. ചന്ദ്രഹാസം എന്ന പേരായിരിക്കുന്ന വാളും കൊടുത്ത് ഭഗവാൻ രാവണനെ അനുഗ്രഹിച്ചു. ഭഗവാൻ അപ്രത്യക്ഷമായി. രാവണൻ അവിടുന്ന് ഭഗവാന്റെ ദ്വാരവും മേടിച്ച് അഹങ്കാരത്തോടുകൂടി എന്റെ യാത്ര നടക്കുക. ആ നടക്കുമ്പോഴാണ് പാർവതിയത്. ഓ രാവണനെ അതിന്റെ കാരണമല്ലേ. രാവണ നീ ചെയ്തത് എത്ര ഉപകാരായി. വിവാഹം കഴിഞ്ഞാല് സ്ത്രീകൾക്ക് അച്ഛന്റെ കൂടെ എല്ലാ സുഖം, ഭർത്തൃഗൃഹത്തിൽ തന്നെ ആ സുഖം. അത് എനിക്ക് സാധിപ്പിച്ചു തന്നില്ലേ. എന്റെ വകയും തന്നെ ഒന്ന് അനുഗ്രഹിക്കണം വേണം. എനിക്കും അവനെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് ശേഷം ലോകമാണ് ആവശ്യം. പാർവതി രാവണനെ വരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യക്ഷമായി. പ്രത്യക്ഷമായ ഇവിടെ രാവണൻ ഇവിടുന്ന് നടന്നു കിടന്ന് ഇനി നടന്നു നീങ്ങി രാവണനെ വിളിച്ചു. പാർവതി, രാവണ 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 രാവണൻ അങ്ങനെ ഗർവോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യല്ലേ. എന്നാണ് സ്ത്രീ ശബ്ദം കേൾക്കണ്ടല്ലോ. എന്റെ പേര് നിശ്ചയമുള്ളവർ ഇവിടെ നിന്ന് ഉണ്ടാവില്ലല്ലോ ഈ ഭാഗത്തൊന്നും. ആരാ വിളിക്കണത്? തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു സ്ത്രീയുടെ ശബ്ദം. അവളുടെ മടിയിൽ വെച്ചിട്ടാ എന്റെ പേരിട്ടേക്കണ തോന്നില്ലേ. രാവണ ഞാൻ തന്നെ വെറുതെ ഇല്ല വിളിക്കണത്. നിനക്കൊരു വരം തരാം. എന്താ വേണ്ടത് വെച്ചാ ചോദിച്ചോ രാവണ. നല്ല പാകായില്ലേ. പതിനായിരക്കണക്കിന് സംവത്സരം തപസ് ചെയ്തിട്ട് ഭഗവാൻ എന്താ വരം വേണ്ടെന്ന് ചോദിച്ചപ്പോ ഇന്നത് വേണമെന്ന് യാചിക്കാതെ കണ്ടുള്ള ഈ രാവണൻ ഒരു സ്ത്രീയോട് വരം യാചിക്കുകയേ. എടീ എനിക്ക് സ്ത്രീകളിൽ നിന്നുള്ള വരം വേണ്ട എന്ന് പറഞ്ഞ ഗർവോട് കൂടി എടുത്ത് പിന്തിരിന്ന് നടക്കാനുള്ള ദേവിയാണ്. എന്താ ദേവിയുടെ ഒരു അനുഗ്രഹം, ഒരു കടാക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഭക്ത ജനങ്ങളാ കാത്ത് കെട്ടി കിടക്കണതെന്ന് വെച്ചിട്ടുണ്ടോ. ആ സാധനം രാവണന് വേണ്ടാ പോൽ. ഇതാണ് എത്ര നല്ല സാധനമാണെങ്കിലും ഇരുപതില്ല വേണോ എന്ന് ചോദിച്ചാൽ അതിന് വലിയതേ ഉണ്ടായി. അതിന്റെ ദൃഷ്ടാന്താണത് അല്ലേ. രാവണ നിന്റെ അഹങ്കാരല്ലേ അതുണ്ടായത്, നിന്നെ തന്നെ പറയിപ്പിച്ചത്. എന്നാൽ ഒരു സ്ത്രീ നിമിത്തായിട്ട് നിന്റെ വംശം മുഴുവൻ മുടിഞ്ഞു പോട്ടേ. ഒരു ശാപം കണ്ടു ചോദിച്ചു. ശാപിച്ചാൽ ശാപമോക്ഷത്തിനെങ്കിലും കാലു പിടിക്കാൻ വരുമല്ലോ എന്നാ ദേവി വിചാരിച്ചത്. രാവണൻ അതല്ല ഉണ്ടായത്.
എടീ അങ്ങനൊരു കാലത്ത് എന്റെ വംശം മുടിയാച്ചാ മുടിഞ്ഞോട്ടെ, എന്നാലും ഞാൻ എന്റെ കാല് പിടിക്കില്ല. രാവണന്റെ ഗർവ്, ആ ഗർവിഷ്ഠനായിരുന്നു രാവണൻ തിരിഞ്ഞു നടന്നു. നടന്നപ്പോളോ ദേവിക്ക് ദേവി കോപം ശപിക്കണില്ല, ഒന്നുകൂടി നീ ഏട്ടെ ശപിച്ചാലോ. അപ്പൊ തോന്നി ഒരിക്കൽ ശപിച്ചാ വിലയില്ലാത്ത ആളെ പിന്നാലെ നടന്നിട്ട് ശപിച്ചിട്ട് എന്താ പ്രയോജനം? അപ്പൊ നോക്കിയപ്പോ ആരോ അപ്പോഴാണ് നന്ദി അതാ പോണു. നന്ദി അതാ രാവണൻ അതാ പോകുന്നു. രാവണനെ ഒന്ന് ശപിക്കൂ. രാവണനെ ശപിക്കൂന്ന് പറഞ്ഞാൽ എന്തിനാ ഏതിനാന്ന് ചോദിക്കാനുള്ള അധികാരമില്ല. നന്ദികേശ്വരൻ കിങ്കരനാ, സ്വാമിയോ സ്വാമിനിയോ എന്താണോ പറയുന്നത് അതിനെ അനുവർത്തിക്കുക, അതിനെ അധികാരമുള്ളൂ. രാവണനെ ശപിക്കണം എന്ന് പറഞ്ഞപ്പോ വേഗം മുടന്ന് പുറപ്പെട്ടു. എങ്ങി ശപിക്കണമെങ്കിൽ ഒരു കാരണം വേണം. രാവണൻ ശിവഭക്തനാണോ താനും അതെ, ബട്ട് എന്ത് ചെയ്യണം? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നന്ദികേശ്വരന് തോന്നിയത് കോരങ്ങന്മാരെ രാവണന് പുച്ഛ, എന്നാ ഒരു വാനര രൂപത്തിൽ പോവാം എന്ന് നിശ്ചയിച്ച് നന്ദികേശ്വരൻ ഒരു വാനര രൂപത്തിൽ രാവണൻ പോകുന്ന വഴിയുടെ ആ ഭാഗത്തുള്ള ഒരു വൃക്ഷത്തിന്റെ കുംഭന്റെ കുംഭമില് അവിടെ ഇരുന്നു. വാല് നോക്കിയിട്ട് അവിടെ ഇരിക്കുക. രാവണൻ അതിന്റെ അടുത്ത് അകത്ത് കൂടെ നടന്നിട്ട് പോവുക. അപ്പൊ വിളിച്ചു, രാവണ രാവണ തുറന്ന് നോക്കുക. എവിടെ നോക്കിയാലും ശബ്ദം കേൾക്കുള്ളൂ, ആളെ കാണാല്ലേ, ഗർഭിണിയെ കാണാല്ലേ. രാവണോ നീ നാല് പുറം നോക്കണ്ട, അല്ലെങ്കിൽ നീ ഊറ്റത്തെ കൊണ്ട് മലപ്പ് നോക്കി മേപ്പിട്ട് നോക്കിയിട്ടാണല്ലോ നടക്കാറ്. ഈ ഊറ്റക്കാരൊക്കെ അങ്ങനെയാണല്ലോ നടക്കുക, മേപ്പിട്ട് നോക്കില്ലേ, അവരൊക്കെ മേപ്പിട്ടേ നോക്കുള്ളൂ. ഞാൻ നിന്റെ മുകളിലാണ് ഇരിക്കണത്, എന്നോടൊന്ന് നോക്കാൻ. ഞാൻ എന്നെ വെറുതെ വിളിക്കണതല്ല, നിനക്കൊരു വരം തരാം, എന്താ വേണ്ടതെന്നാ ചോദിച്ചോ. ഈ ഇതും കേട്ട് ശബ്ദം കേട്ടത് കിളിക്ക് നോക്കിയപ്പോൾ ഒരു മൂത്താൻ കുറങ്ങിയാൻ വാല് നോക്കിയിട്ട് അവിടുന്ന് വിളിക്കുക. എന്നിട്ട് എന്താ വരം വേണ്ടത് വെച്ചാ തരാന്ന് ചോദിച്ചോളാം. നല്ല പാകയില്ലേ, ഈ കുരങ്ങിന്റേത് വരം മേടിച്ച ഞാൻ നമ്മുടെ അവിടെ എത്തിയാൽ അവിടെ സ്വാക്കള് കുറയണ്ടേ. രാവണൻ എന്താ ഒരു വരം മേടിച്ച് വരേണ്ടത്? നമുക്ക് രാവണന്റെ ഒരു വരം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സ്വീകരണം. അപ്പൊ അതിന്റെ കാലാണേ സ്വാക്കളൊക്കെ കൂടി നിൽക്കും. അവിടുന്ന് മേടിച്ചു. അത് സ്മാർത്യാരന്മാരെ അവർക്ക് ഇങ്ങനെ കുരങ്ങ എനിക്ക് എവിടെ നോക്കിയാ വരം മേടിക്കേണ്ടത് നിശ്ചല. ഒരു കുരങ്ങൻ വരം തരാത്രേ ചോദിച്ചോളാൻ ആ ഒരു വാനര രൂപം കണ്ട് കണ്ട് പൊട്ടിയിട്ട് ചിരിച്ചു, പരിഹസിച്ചപ്പോളോ നന്ദികേശ്വരെ ശപിക്കാൻ ഒരു കാരണമായി. രാവണ നീ എന്റെ ഈ വേഷം കണ്ടിട്ടല്ലേ എവിടെ എന്നെ പരിഹസിക്കണത്? എന്നാൽ ഒരു വാനര നിമിത്തം എന്റെ ഐശ്വര്യം മുഴുവൻ മുടിഞ്ഞു പോട്ടെ, ഒരു ശാപാണ്ടായിരുന്നു. ശപിച്ചു അപ്പ തന്നെ ചാടിയിട്ട് പോന്നു. കാരണം എന്താ? ശാപമോക്ഷം കൊടുക്കാനുള്ള അധികാരമില്ല നന്ദികേശ്വരന്. ഭഗവതി പറഞ്ഞേക്കുന്നത് എന്താ? രാവണനെ ശപിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ശാപമോക്ഷം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അതിന് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചല്ല, ആ നന്ദികേശ്വരൻ അപ്പ ചാടി ഇവിടുന്ന് പോവുക ചെയ്തത്. ആ കാലം കഴിഞ്ഞിട്ട് അനവധി സംവത്സരങ്ങളായി, ഇത്രയും സംവത്സരം കഴിഞ്ഞിട്ടും രാവണന്റെ ഐശ്വര്യത്തിന് യാതൊരു കോട്ടവും ഇല്ല എന്ന് മാത്രല്ല, അത് അടിക്കടി 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 ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് അതിന്റെ പാരമ്യത്തിൽ എത്തിങ്ങനെ നിൽക്കുക. അങ്ങനെ ആയിക്കോ. ഈ സാധാരണ ഇപ്പൊ എല്ലാവരും പറയാനുള്ള അത് ഈ വലിയ വലിയ ആളുകളുടെ വാക്കിന് വിലയൊന്നും ഇല്ല കേട്ടോ. എന്തായി എങ്ങനെ പറയാം? ആ നന്ദികേശ്വരൻ രാവണന്റെ ഒരു ശബിക്കലൊക്കെ ഉണ്ടായിട്ടേ ഇത്രയും കാലമായിട്ട്. അവിടെ ഒരു കേട് പറ്റിയിട്ടില്ല, അവിടെ ഇങ്ങനെ കേമായി കേമായി കൊണ്ടിരിക്കുക. ഇനി അതിനെയൊന്നും വില വെക്കണ്ട, അങ്ങോട്ട് എങ്ങോട്ട് ഒന്നും നോക്കണ്ട, അവിടേക്ക് നോക്കൂ. എന്തൊക്കെ കാര്യസ്ഥമാണ് അതിന്റെ ഇടയില്! ഇനി വലിയ വലിയ ആളുകളുടെ വാക്കിനൊരു വിലയില്ല, അത് നമുക്ക് ബോധ്യമായിട്ട് കുറച്ചു കാലമായില്ലോ. അതല്ല ഞാൻ പറയണത്, ഇപ്പോഴത്തെ കഥ. ഓ, അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ അത് ക്ലേശാ. അപ്പൊ എന്ത് ചെയ്തു ഈ നന്ദികേശ്വരൻ? സ്വയം ഉപാഗതൈതി. ആ നന്ദികേശ്വരൻ രണ്ടാമതും ഒരു വാനര രൂപം സ്വീകരിച്ച് ലങ്കാനഗിരിയിൽ വന്ന് അനവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി തീർത്ത് തന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണോ? ആ നന്ദികേശ്വരനാണോ ഈ മുത്താൻ കൊരങ്ങൻ എന്നാണ് ഇതി അമം സ്ഥാ. ഇങ്ങനെ രാവണൻ മനനം ചെയ്തു, വിചാരിച്ചു, ആ പുച്ഛിച്ചും കൊണ്ട് പുച്ഛഭാവത്തില് ആ വനര രൂപം കണ്ട് ഹനു രാക്ഷസരാജാവ് രാമൻ അവിടെ ഇങ്ങനെ ഇരുന്നു. ഹനുമാനോ കൈ വെട്ടി രാവണന്റെ നേരെ ഉരുട്ടി പിടിച്ചു നോക്കിക്കൊണ്ട് അവിടെ കുറച്ചു നേരം നിന്നു.
കുറച്ചു നേരം നിന്നിട്ടും ഇരിക്കാൻ പറയുന്നില്ലേ രാവണൻ? എന്താവിടെ ഇരിക്കാതെ കൊണ്ട് ഞാൻ എനിക്ക് നിൽക്കാനുള്ള ക്ലേശം ഉണ്ടായിട്ടല്ല, പക്ഷേ രാമദൂതനായിരിക്കുന്ന ഞാൻ ഈ ദുഷ്ടന്റെ മുമ്പിൽ നിന്ന് കാര്യം പറഞ്ഞു എന്നുള്ളത് രാമായണം കഥയ്ക്കൊരു ന്യൂനതയാവാൻ പാടില്ല. ഈ ദുഷ്ടന്റെ മുമ്പില് അവനേക്കാൾ പൊക്കത്തിൽ വേണം ഇരിക്കാൻ. എന്താ വേണ്ടത്? ഇവിടെ ഇരിക്കാൻ പല സാധനങ്ങളും ഉണ്ട്, ഇതൊന്ന് മാറ്റി വെച്ച് അതിന്റെ മുകളിൽ കയറി ഇരുന്നാല് പൊക്കം കുറച്ച് കെട്ടിയാണ്. ഇതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണോ കണ്ടാത്ത? അങ്ങനെ കാര്യങ്ങളുണ്ടോ? ഓരോന്നും ഇങ്ങനെ കണ്ട അത് അതിന് വേണ്ടി ഇത് കണ്ടാ തോന്നാന്താ? അത് അതിന്റെ ചോട്ടിൽ വെക്കാൻ തന്നെ ഉണ്ടാക്കിയിരിക്കാന്നാ തോന്നാ. അങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതുപോലെ അനവധി സിംഹാസന ഇരിപ്പിടങ്ങളുണ്ട്. ഒരു സിംഹാസനം വലിച്ചിട്ടുണ്ട്, ഇരുന്നാന്താ ഏത് വേണ്ടത് സ്ഥലത്ത് അധികാരി പറയ. അതേ ഇങ്ങനെ നിക്കണ്ടാ, എത്ര നേരായി അത് കാര്യം കൊണ്ട് അവിടെ നിൽക്കണോ? ഇരുന്നോളൂ, കാല് കൂക്കിയിട്ടിരുന്നോളൂ. അല്ലെങ്കിലോ സ്ഥലത്ത് ഉടമസ്ഥൻ പറയാതെ അവിടെ ഇരിക്കാ. ആരാടോ തങ്ങളുടെ അവിടെ ഇരിക്കാൻ പറയാം, തനിക്കിരിക്കാ, നിങ്ങളാ എന്ന് പറഞ്ഞാൽ അത് വലിയ അവമാനായി. എന്താ വേണ്ടത്? ആ എന്തായാലും രോഹല്ല, ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ച് അവിടെ സിംഹാസനം വലിച്ച് വലിച്ച് രാവണന്റെ ഏകദേശം മുമ്പിൽ അവിടെ കൊണ്ടിട്ടു. മുമ്പിൽ കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നു. ഇന്നപ്പോ രാവണൻ ഇരിക്കുന്ന സിംഹാസനത്തിന് ഔന്നത്യം കൂടും, ഹനുമാൻ ഇരിക്കുന്നതിന് പൊക്കം കുറയും. രാമദൂതനായിരിക്കുന്ന ഞാൻ ഇവരെയൊക്കെ താണിരിക്കേ. വേണ്ട, ഈ കുട്ടി സിംഹാസനം അതിന്റെ മുകളിൽ കയറ്റി വെച്ചാൽ പൊക്കം പാകാവും. അത് കേറ്റി വേണ്ട, എന്റെ ഗൃഹപ്പിഴയ്ക്ക് അടങ്ങാനും മറന്ന് താഴത്തൊക്കെ വീണാ പെൺ പൊട്ടിക്ക് ചിക്കാൻ മരത്തിന്റെ മുകളിൽ കയറിയെന്നുള്ള പരിചയമല്ലേ? ഒക്കത്ത് കയറിയിരിക്കാൻ വേണ്ടിട്ടാ ഓരോന്നിന്റെ മുകളിൽ കയറ്റി വെച്ച് ചട്ടപ്പ പൊട്ടിച്ചിരിക്കാൻ ഒരു അവസരവും. വേണ്ട, എനിക്ക് വാല് ധാരാളല്ലേ, ആ വാല് ഇങ്ങനെ തിരികെ 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 ഇട്ട് കൊടുക്കും. ഇരുത്തിരിപ്പിൽ ഹനുമാനാണ് പൊങ്ങിക്കുന്നത്. ഇടക്കിടക്ക് ഉറക്കം കണ്ടിട്ട് നോക്കേണ്ട പൊക്കെ എത്ര ചെയ്യുന്നുള്ളു. ഒരിക്കലും നോക്കിയപ്പോ ഹനുമാന്റെ പൃഷ്ഠവും രാവണന്റെ മുഖവും ഏകദേശം ഒപ്പാ പൊക്കം. അപ്പൊ തോന്നി ഇതാണ് ഭാഗം, അവന് എന്റെ പ്രത്യസ യോഗ്യതയുള്ളൂ. അവിടെ രാവണനെ അഭിമുഖത്തിന്റെ മുമ്പിലായിട്ട് അവിടെ കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ച് എളിഞ്ഞ് അവിടെ എണീരുന്നു. കുറച്ചുനേരം കഴിഞ്ഞില്ലേ രാവണനാണ് ദേഴ്യമെന്നു. ഒരു നിസ്സാരനായിരിക്കുന്ന ഒരു വാനനം തന്റെ നഗരിയിലേക്ക് അനുവാദം കൂടാതെ കണ്ട് കയറി വന്നു, ഉദ്യാനം നശിപ്പിച്ചു, മറ്റ് അനവധി ആളുകളെ നിഗ്രഹിച്ചു. എന്നിട്ട് അവൻ എന്റെ ഒപ്പത്തിനൊപ്പം കേറിയിരുന്നിട്ട് ഒരു കൂട്ടം രാക്ഷസരാജ്യ അവനെ കോപമിട്ട് സഹിക്കാൻ സഹിക്കാതെ ഉണ്ടായി. മാത്രല്ല ഇങ്ങനെ കണ്ടു ചോദിച്ചു, ആദ്യം തന്നെ ഹനുമാനോട് ചോദിച്ചതാണ്, ആരെങ്കിലും അങ്ങനെ ചോദിക്കും ഒരാളെ കണ്ട അവനോട് അവിടെ കയറി ഒന്ന് ആദ്യം വരവാണ്. വേണ്ടതിന്റെ സമാധാനം കുരങ്ങനാണെന്ന് മനസ്സിലായ പിന്നെ ആരാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. രാവണാ, ഞാനൊരു പട്ടിക്കുട്ടി പറയണ്ടത്, പക്ഷെ ഞാൻ അതല്ല പറയാൻ പാവം എന്ന് മനസ്സിൽ കണക്കാക്കി. എന്താ രാവണാ നീ ചോദിച്ചത്? ഞാൻ ആരാണെന്ന് അല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയതാ? അരിയായുള്ളവേ രാവണ, ഞാൻ ആഹമത്തിങ്കൽ ത്വൽസൂനുഹന്താവാകുന്നത്. നീ ഇത്ര ബുദ്ധി ഇല്ലാത്തവനാ, ശത്രുവിനെ പോലും നിനക്ക് കണ്ടാ അറിയില്ലേ? സാധാരണ മൃഗങ്ങൾക്ക് പോലും അറിയാലോ, ശ്വാക്കൾക്ക് പോലും ശത്രുവിനെയും ബന്ധുവിനെയും കണ്ടാ അറിയാം, മറ്റൊന്നിനെയും കണ്ടാ ഓരോന്ന് അടുത്തിരിക്കണോന്നേലൂടെ ഓരോന്നിന് കടിച്ചു തിന്നാനുള്ള ദേഷ്യമുള്ള വഹയാണ് അതിന്റെ ഉള്ളില്. ശത്രുവിനെയും ബന്ധുവിനെയും അവര് വിശേഷജ്ഞാനം ഇല്ലാത്ത മൃഗങ്ങൾക്ക് പോലും അറിയാം. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? നിന്റെ പുത്രനല്ലേ, എന്താ അവന്റെ പേര്? ഇതാ കുക്ഷികുമാരനാ, അല്ല കുക്ഷികുമാരനല്ല, അക്ഷകുമാരൻ. അക്ഷകുമാരനെ പോകുന്നത് ഞാനാ. മനസ്സിലായോ പാരാങ്ങളോ? എന്താ രാമ, ഞങ്ങളുടെ ഇടയില് പുത്രൻ മരിച്ചാൽ അച്ഛൻ ഉദകക്രിയ ചെയ്യലും ഇതുകൊണ്ട് അത് ഇങ്ങോട്ട് പോവും. എന്റെ അടി താങ്ങാൻ ഈ ത്രികൂടപർവ്വതത്തിന് ശക്തിയില്ല. ശക്തിയുള്ള വല്ല പർവ്വതം ഉണ്ടോ എന്നാണ് ആണെങ്കിൽ മഹാമേരു പർവ്വതം. എന്ത് പർവ്വതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കുലപർവ്വതമാണ് മഹാമേരു പർവ്വതം. ആ മഹാമേരു പർവ്വതത്തിന് എന്റെ അടി താങ്ങാനായിട്ടുള്ള ശക്തിയില്ല, അത്രയും ശക്തനായ പവനാണ് ഞാൻ. രാവണ
ആരാണ് ചോദിച്ചതിന്റെ സമാധാന എന്റെ അടി താങ്ങാൻ ത്രികൂട പർവ്വതത്തിന് പറ്റില്ല, അതേപോലെ മറ്റേ പർവ്വതത്തിന് പറ്റില്ല. ഇതാണോ പറയേണ്ടത് എന്ന് രാവണ നീ സംശയിക്കണ്ട. നിന്റെ ബാഹു പരാക്രമം നിന്റെ കയ്യൂക്ക് എങ്ങനെയാ തിട്ടപ്പെടുത്തിയിരുന്നത്? കൈലാസപർവ്വതെടുത്ത് മേപ്പെട്ടെറിഞ്ഞ് പിടിച്ചട്ടാ. അപ്പൊ അങ്ങനെയുള്ള എന്നോട് ഞാൻ ആരാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയാം. ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നീ വല്ലാതെ ഉരുട്ടി വീഴ്ച നോക്കണ്ട. രാവണൗഘഗണനാകോടിയെ കീടം പോലെ ആചരിക്കണു. വല്ലാണ്ട് ഉരുട്ടി വീഴ്ച നോക്കണ്ട. എന്നെ പോലെയുള്ള രാവണന്മാര് ഇതുപോലെ 10 തല 20 കയ്യ്, വങ്കത്തം, വഷളത്തം, ഏട്ടത്തം, ഇങ്ങനെയുള്ള രാവണന്മാര് കോടിക്കണക്കിനുള്ള രാവണന്മാര് ഉരുട്ടി വീഴ്ച ചവിട്ട കടിച്ച് അലറിയും കൊണ്ട് ഇങ്ങനെ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ കീടാനെ പോലെ ഒരു പുഴു വരുന്ന പേടിച്ചു ഒരാളും പേടിക്കാല്ല. അതിന് രണ്ടു വിരലിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു വിരലേ ഉണ്ട് രാവണ. നീ വല്ലാതെ എന്നെ ഭയപ്പെടുത്താനായിട്ട് വല്ലാതെ ഉരുട്ടി വിളിച്ചു നോക്കണ്ട. രാവണനോട് ധൈര്യം പറഞ്ഞു, ധൈര്യം ഉള്ളത് ഇത്രയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇവൻ ഒരു കൂട്ടം കണക്കാക്കി പോകണാ. ഇവിടെ വല്ലതും പറയാൻ പേടിക്കണം. രാവണൻ പിന്നെ ഒരു അക്ഷരം പറയലുണ്ടായിരുന്നില്ല. ഓ ഹനുമാൻ അങ്ങോട്ട് പറഞ്ഞു, രാവണ ഇനി ഞാൻ വന്ന കാര്യം എന്താണെന്ന് പറയാം. വേറൊന്നുമില്ല, നമ്മുടെ എന്നെ കാണണമെന്ന് എനിക്ക് തോന്നാൻ തോന്നിയത് വന്നത് വേറൊന്നുമില്ല. ബദ്ധാദരോവിപരദാരപരിഗ്രഹേത്വം ഇക്ഷ്വാകുപുംഗവകളത്രം അനാഗ്യ ആകാശമോഹമിതികിൻമിതദാസുദസ്യ സ്വാധാനിലായ ഭുജഗപ്രസ്പൃഹയാലുതാലോ അനാഗ്യ. എടാ അനാഗ്യനായി പോവേ രാവണൻ, എടാ നിന്ദ്യനായിട്ടുള്ളവനെ, എന്നോടൊരു കാര്യം ഞാൻ പ്രത്യേകം പറയണു. എന്താണ് എന്നാണ് അതെ? പരദാര പരിഗ്രഹേത്വം ബദ്ധാദര. പരദാര പരിഗ്രഹത്തിന്റെ നീ ബദ്ധാദരന. നീ മറ്റുള്ള ആളുകളുടെ ഭാര്യമാരെ പ്രാപിക്കുന്ന കാര്യത്തിലാണ് നിനക്ക് ശുഷ്കാന്തി, അതിലാണ് നിനക്ക് താല്പര്യം. നിനക്ക് ഭാര്യമാരില്ലേയില്ല. എന്നാലും അമനുഷ്യ ആളുകളുണ്ട്, അവനവന്റെ ഭാര്യയിൽ തൃപ്തി ഉണ്ടാവില്ല. എന്താണ് മറ്റുള്ള ആളുകളുടെ ഭാര്യമാരെ പ്രാപിക്കാൻ പോവുക? അതിൽ പെട്ടവനാണ് നീ. അതാണ് യോഗ്യന്മാരാരും ചെയ്യാത്ത പ്രവൃത്തിയ. നിനക്ക് അതിലാണ് താല്പര്യം. അതുപോലെ ആണ് എന്ന് വിചാരിച്ച്, അത്തരക്കാരനാണ് എന്ന് വിചാരിച്ച് നീ ഒരു കാര്യം ചെയ്യണം. നീ എന്താ ചെയ്യേണ്ടത് എന്നാണെ? ശ്രീരാമചന്ദ്രന്റെ പ്രേതമയായിരിക്കുന്ന സീതാദേവിയെ നീ അപഹരിച്ചിട്ട് അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട്. നീ ആ സീതാദേവിയെ പ്രാപിക്കാനായിട്ട് ഉദ്യമിക്കരുത്, അത് നിനക്ക് ആപത്താണ്. നിനക്ക് പരദാര സ്വീകാരത്തിന് താല്പര്യമുണ്ടോ? നീച്ച സീതാദേവിയുടെ അടുത്തേക്ക് ചെല്ലരുത്. അങ്ങനെ ചെന്നാലോ വാദാശനോഹമിതി കിംബിനദാസുതസ്യശ്വാസാനിലായ ഭുജഗസ്പൃഹയാലുതാരു. ഒരു ഭുജഗ, ഒരു പാമ്പ. ആ പാമ്പര് വിഷ്ണുറങ്ങിയതാ എവിടുന്നാണ് ഭക്ഷണം കിട്ടുക? ഞാൻ കിടന്ന് ഉടക്കാറിയോ? ഇത്രയൊക്കെ തിന്നിട്ട് മതിയായില്ലേ? ഇനി അടുത്തുള്ള പരിഭ്രമായി എവിടുന്നാ തടയാവുക, എവിടുന്നാ തടയാവുക. അങ്ങനെ നോക്കിയപ്പോഴാണ് അത് ശ്രീഗരുടെ അവിടെ തന്നെ ഇരിക്കുന്നത്, അവിടെ വിശ്രമിക്കുക. ഗരുഡന്റെ മുഖത്ത് അവിടെ കാറ്റിലാണ്. ഇത് കാറ്റിന് വാദാശന, പാമ്പ് വാദാശനനാ, വാദത്തെ അശിക്കുന്നവൻ. വാദം എന്ന് പറഞ്ഞാലോ ദീനം ഇല്ലാട്ടോ, തെറ്റിദ്ധരിക്കരുത്. വാദം എന്ന് പറഞ്ഞാൽ കാറ്റ്, ആ കാറ്റാണ് ഭക്ഷിക്കുക. നല്ല സർപ്പങ്ങളുടെ കഥയാ, ചീത്ത സർപ്പങ്ങളാണെങ്കിലോ? ചീത്തയൊക്കെ പാമ്പുകളാണ് വെച്ചാൽ എന്തും തിന്നും, തവളയും പിടിക്കും, എലിയും പിടിക്കും. നല്ല സർപ്പങ്ങളോ? നല്ല ശുദ്ധവായും. ആ അത് എവിടുന്നാ കിട്ടാന്നുള്ളത് നോക്കി നടക്കുമ്പോൾ അവിടെ വിനദാസത്തെ ശ്രീകരുടെ അവിടെ വിശ്രമിക്കുന്നുണ്ട്. ആ ശ്രീകരുടെ അടുത്ത് ചെന്ന് വിനദാസുതസ്യശ്വാസാനിലായ ശ്രീകരുടെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന ആ കാറ്റ് ഭക്ഷിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഗരുഡന്റെ കൊക്കിന്റെ താഴത്ത് പോയിരുന്നിട്ട് എഴഞ്ഞ് എഴഞ്ഞ് പോണ പോക്ക് കണ്ടത് അത് പേടിച്ചോടെ നിന്നു ഇളയാൻ ആദ്യം പുറപ്പെട്ട്. കാരണം എന്താ? ഗരുഡന്റെ കാറ്റ് തട്ടിയാൽ
പാമ്പിന്റെ കഥ കഴിഞ്ഞു. അതുപോലെയാണ് രാവണ, നീയ പരദാരത്തിൽ സ്വീകാരത്തിങ്കൽ തൽപരനാണോ എന്ന് വിചാരിച്ച് സീതാദേവിയെ പ്രാപിക്കാൻ ചെന്നാൽ ഞങ്ങളുടെ നാശം അതോടുകൂടിയിട്ടെടുത്തു. അതിന് നീ ഉദ്യമിക്കരുത്. ഒരു കാര്യം ചെയ്യേ, നീ ശ്രീരാമചന്ദ്രന് സീതാദേവിയെ കൊണ്ടുപോയി കൊടുക്കലാണ് നിനക്ക് ശ്രേയസ് എന്നും കൂടി ആ രാക്ഷസ രാജാവ് രാവണനോട് ഹനുമാൻ രാമദൂതനായിരിക്കുന്ന ശ്രീ ഹനുമാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ശ്രീരാമദേവനെ സീതാദേവിയെ കൊണ്ടുപോയി കൊടുക്ക, അല്ലെങ്കിൽ നിനക്കുണ്ടാവാൻ പോണത് എന്താ? ഭഗവാന്റെ ശ്രീരാമചന്ദ്രന്റെ രഘുപതിയുടെ ശരമാകുന്ന ഉരകം ബാഹുക്കളാകുന്ന ചന്ദനമരത്തിന്റെ നിഷങ്കങ്ങളാകുന്ന കോടരത്തികൾ നിന്ന് പുറപ്പെട്ട് ആ ശരമാകുന്ന പാമ്പ് എന്റെ പ്രാണങ്ങളെ കാലതാമസം കൂടാതെ കണ്ട് ഭക്ഷിക്കും, നിന്റെ കഥ കഴിക്കും. രാവണ, നിനക്ക് ഇനി ജീവിച്ചിരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ സീതാദേവിയെ ശ്രീരാമദേവന് കൊണ്ടുപോയി കൊടുത്ത് അദ്ദേഹത്തിനെ ആശ്രയിക്കലാണ്, ശരണം പ്രാപിക്കലാണ് ശ്രേയസ് എന്നും കൂടി ഹനുമാൻ രാവണനോട് പറഞ്ഞു. അത് കേട്ടപ്പോ രാവണൻ, ഒരു കൊരങ്ങൻ എന്നെ ഗുണദോഷിക്കാനായിട്ടോ? ആരവിടെ അവന്റെ തല വെട്ട, ഒരു കഥ എഴുതിയാണ്. അപ്പോഴാണ് വിഭീഷണൻ അവിടെ എന്താ എന്താ ഭാവം? സ്വാമി ജ്യേഷ്ഠം, എടീന്ന് ഒരു കാര്യം അവിടുത്തെ കൂടെ അറിയിക്കാം. എന്താ പറയൂ? കേൾക്കണേ, ദൂതവധം നിഷിദ്ധായിട്ടുള്ളതല്ലേ? ഈ വാനരം, ഈ ഹനുമാൻ ദൂതനല്ലേ? ദൂതനെ കൊല്ലുക എന്നുള്ളത് അധർമ്മമായിട്ടുള്ളതല്ലേ? അതിൽ നിന്ന് അവിടുന്ന് പിന്തിരിയണം. അത് അങ്ങക്ക് ശ്രേയസായിട്ടുള്ളതാണ്. ഏടാ മഹാഭാവി, ഇതേ വരെ തന്നെ എവിടെയായിരുന്നു? ഇപ്പതവിടുന്ന് പതുക്കെ ഇഴഞ്ഞു വരുന്ന ദേവരാണ്. ബാനാണ് എന്റെ ശത്രു. ഈ വാനരം പെട്ടെന്ന് ജേഷ്ഠങ്ങളൊക്കെ പറയുമ്പോ, എടാ വാനരം, എന്റെ ജേഷ്ഠനെ ഈ തരത്തിലുള്ള വാക്കുകൾ പറയരുത് എന്ന് പറയാൻ അവര് തോന്നിയിട്ടില്ല. ഇപ്പൊ അതുകൊണ്ടിപ്പൊ ഞാൻ അതുപോലെ ചെയ്തതാ എനിക്ക് ഇതൊന്നും അറിയാത്തവനാണെന്ന് ഇരിക്കില്ലേ മറ്റുള്ളവരെ. വേണ്ട, ഇതാണ് പടശീയഭേദം. ഇവനെ ജീവനോട് കൂടി ഇവിടുന്ന് പറഞ്ഞു വയ്ക്കുക. വാനരന്മാർക്ക് വാലാണ് പ്രധാനം. വാലിമിൽ ശീല ചുറ്റി എണ്ണ നനച്ച് അതിമിൽ തീ കൊളുത്ത് വാലിന് കേടുപറ്റുന്നതോട് കൂടിയിട്ട് ശരീരത്തിൽ തീ പടർന്നു പിടിച്ച് അവൻ ഇവിടെ വെച്ച് വെന്ത് ഭസ്മാവട്ടെ എന്ന് നിശ്ചയിച്ച് അതിനുള്ള കൽപ്പന കൊടുത്തു. ആരവിടെ ഒരു കാര്യണ്ട, അവന്റെ കഴുത്ത് പെട്ടണ്ട. അവന്റെ വാലിമില് ശീല ചുറ്റി എണ്ണ നനച്ച് തീ കൊളുത്ത് ഇവിടുന്നിട്ട് പറഞ്ഞേക്കുക. ഇവരാണ് കാര്യത്തിലൊരു കുട്ടികൂടാ. ഇപ്പൻ ചെയ്ത അപരാധങ്ങൾ മുഴുവൻ പറഞ്ഞ് ഈ തെരുവ് കൂടെ വഴി കൂടെ അങ്ങാടി കൂടെ കൊണ്ട് നടക്കുക. അത് കഴിഞ്ഞാലോ അഴിച്ചുവിടാം. അവിടെ പൂവാഴ്ച പോയിക്കോട്ടെ, എന്തായാലും രോഗമില്ല എന്ന് കൽപ്പന കൊടുത്തു. കൽപ്പന കൊടുത്തപ്പോഴോ ഇതിന് ചെറിയ തദനുചരന്മാര്, അവന്റെ അനുചരന്മാരായിട്ടുള്ള രാക്ഷസന്മാര്, അവരെന്ത് ചെയ്തു? ഇതി രജനി ചരേഷി ദുർനിയോഗ, രജനി ചരേഷിതാവിന്റെ നിയോഗം ഹേതുവായിട്ട് രാക്ഷസരാജാവ് രാവണന്റെ കൽപ്പന പ്രകാരം അവരവിടെ നിന്ന് കേട്ടു. അതേ, നീ അമർന്നിരിക്കാൻ നോക്കണ്ട, നോക്കാറേ, ദാ ശീലയൊക്കെ എടുത്തോളൂ. ശീല അവന്റെ വാലുമില് ശീല കിട്ടണം. ശീലകളായ ശീലകൾ മുഴുവൻ കെട്ട് 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 കണക്കിന് തന്നെ വന്നു. പിടിക്കണോ വാലെ? അവൻ വാലിതാങ്ങട്ട് ഇങ്ങനെ അങ്ങനെ കേൾക്കണ്ട. ആരാ ആദ്യം പിടിക്ക? അടുത്തിരിക്കുന്ന ആളെ പോയി പിടിക്കുക. പിടിക്കോ, വാല് പൊത്താനല്ല പറഞ്ഞു, അവന്റെ വാല് പിടിക്കാനാണ്. ഓ ഏടോ, പിടിച്ചാ കടിച്ചാലോ? കടിച്ചാൽ തന്നെയല്ലേ പിടിക്കുക, എന്നെയല്ലേ? എന്നാ തനിക്ക് പിടിച്ചതേ ഏടോ. ഞാൻ അവിടുന്ന് യാത്ര പറഞ്ഞിട്ടില്ല പോകുന്നത്, എനിക്ക് അവിടെ പോയി ആദ്യം കാണണം. ഏടോ എന്നാ അതിന്റെ ഇടയിൽ ഒന്ന് രസിക്കാൻ, ഇവിടെ വന്നാ ഞാൻ പിടിക്കാം. കുറഞ്ഞ എന്റെ കുറഞ്ഞ നീ മുഖത്തേക്ക് നോക്കിയാലും രോഗിയെ കാട്ടിക്കോ. ഒരുത്തൻ പിടിച്ചു ഹനുമാൻ അനങ്ങിയില്ല, ബാക്കിയുള്ള വരാക്ഷന്മാർക്കൊക്കെ രസമായി.
അപ്പോഴേ ഞാൻ ശീലം കഴുത്തു കൂടിട്ടു. കിട്ടണത് കിട്ടണത് ഭർഗിക്കുകയാണല്ലേ. അതെ ഇവിടെ ശീല തരയാണ്ടിരിക്കുക. അപ്പോഴായിരുന്നു പറ്റിച്ചുകൊണ്ടുള്ളത്. ഇങ്ങനെ കുറെ ആളുകൾ പറ്റിക്കണവരുണ്ട്. എത്ര ആളാ ഇവിടുന്ന് പറ്റിച്ച് ഓരോന്ന് കൊണ്ടുപോയിക്കണമെന്നുള്ളതിന് പെട്ടുള്ളവർക്കെന്ന് വെച്ചാൽ അത്ര ഉണ്ടേ. അതാണ് അറിയാണ്ടിരിക്കണത്. പാലും മീനെ ചുറ്റി 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 ഏകദേശം ശീല ചുറ്റലി കഴിഞ്ഞു എന്നുള്ള മട്ടായി. എടോ എണ്ണ എണ്ണയുടെ ടൈപ്പ് ഹനുമാൻ കണ്ടേ. എന്തായാലും ഒരു ചുറ്റ. അപ്പൊ ഹനുമാൻ ഒരു വാല് വെട്ടത്തിന്റെ ഇടയിൽ തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അതും കൂടെ എങ്കിലും ചുറ്റിക്കോട്ടെ. എനിക്ക് വേണ്ടാട്ടം ശീലപ്പെടുത്ത ചുറ്റാൻ ആളുണ്ട്. അതും വിട്ടു കൊടുത്തു. പിന്നെ അവസാനത്തെ ചുറ്റല ഉദരത്തിൽ നിന്ന് പോന്നേക്കണ്ടായി വാലത്തിൽ ഇത്ര വാലും ചണ്ട ഒന്നും ഇല്ലായിരുന്നില്ല. വാല ചുരുട്ടി എടോ ശീല തകയില്ല കുറച്ചും കൂടി കൊണ്ടുവരാ. അത് തന്നെ എന്താ അവിടെ നടക്കണ്ട. വാലും ശീല ചുറ്റിട്ട് കഴിഞ്ഞു എണ്ണ കൊണ്ടുവന്നു നനച്ചു. ഇനിയോ ഇനി തീ പിടിക്ക് കൊളുത്തണം. ആരാ വാലുമിന് തീ വാല ദയവരാ അവനാ നിങ്ങളുടെ കുരങ്ങന്മാർക്ക് തീ കണ്ട ബഹളിയുള്ള വർഗങ്ങളുണ്ടാവും. അതിന്റെ ഇടയിൽ ചാട്ടം കളിച്ച് അടിയല്ലോ. ചാട്ടറിന് മുമ്പ് തീ വിളി വാലുമിന് തിരി വെച്ചു കൊടുക്കണം. ആരാന്ന് നോക്കിയാ കാല് നീട്ടിയിരിക്കുന്ന ആരോ കൊണ്ട് പറയണ്ട ചേട്ടാ. അദ്ദേഹത്തിന് നടക്കാമെന്ന് കൊച്ച വിഷമം ഉണ്ടാവും. ആ വാലുമില് തീയേ. പക്ഷേ ഇവിടെ കൊണ്ടുവരും. ആ മിന്ന സാധനങ്ങൾ കൊണ്ടുവരും. ഞാൻ വാലിന്റെ അറ്റം പിടിക്കുക. കുറേ ശേറ്റ് വീണ്ടല്ലോ ഇവിടെ. അതിന്റെ അറ്റം നല്ലോണം വീഴിയോ. അറ്റം നല്ലോണം വീഴു. ഈ എണ്ണ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുമ്പോ തീ പിടിക്കാൻ വിഷമാ. ഏ ആ അറ്റൊക്കെ നല്ലോണം വീഴു. കൈ ഇങ്ങനെ വിറക്കിണ്ട പേടിച്ചിട്ട് ചാടോ കട്ടിക്കോ എന്നുള്ള പേടി കൈ കൊടുത്തണേ. വാലുമിന് തീ അങ്ങോട്ട് കൊടുത്തു. വാലുമിന് തീ കൊടുത്തപ്പോളോ മാറിക്കോളൂ പിന്നെ മാറിക്കോളൂ. ഞാൻ ഇവിടെ ഉറച്ചിരിക്കണ്ട കൊരങ്ങൻ ചാട്ട് വായക്കാട് വാലങ്ങട് വെച്ചതാണോ. ആ താടിയിലങ്ങോട്ട് പിടിച്ചാ പിന്നെ എവിടെ മഴ പിടിക്കുന്നുള്ള ശരിയാണോ. എന്താണ് എല്ലാവരും മാറി. ഹനുമാനോ ഹനുമാൻ വാലിന് തീയാൻ നല്ലോണം കത്തി പിടിക്കട്ടെ എന്ന് ഹനുമാൻ കണക്കാക്കി. ഇവിടെ ചാടിയാലോ ചിലപ്പോ തീ കിട്ടും. കെട്ടാവരാതെ കൊടുത്തിട്ടില്ല. അപ്പൊ നല്ലോണം പിടിച്ചതിന്റെ ശേഷം വലിയ തിരിച്ച് കാത്ത അവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞോ കൈ കത്തി നല്ലോണം കഴിയുന്നുണ്ട്. അപ്പോ ഹനുമാൻ കണക്കാക്കി ഇവിടെ ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്യാം. ഈ സാധ്യത ആദ്യം കത്തിക്കാം. അത് എന്താ എനിക്ക് ചൂട് കൊടുക്കുന്നത്. ഈ വാലിന് ലങ്കാനഗരിയിൽ ഇവിടെ പല പ്രത്യേകതകളും ഉണ്ടെന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ തീയിന് ചൂടില്ലാതാവും. ഇവിടുത്തെ തീയിന് ചൂടില്ലാതെ വരും. എന്താണെന്നുള്ളത് പരീക്ഷിച്ചത്. അതോ എനിക്ക് മാത്രമേ ചൂടില്ലായേ ഉള്ളൂ, അതോ ഇവിടെ ഉള്ളവരൊക്കെ ചൂടില്ലാത്തവരാണോ, എന്താ കഥ എന്നറിയാം. കൊരങ്ങനാണേ അപകടം വലുത് ഉണ്ടാകണ്ട. അപ്പൊ ഹനുമാൻ വാലിന് തീയിൽ നല്ലോണം കത്തിപ്പിടിക്കുന്ന വീട്ടിലല്ലേ. അവിടെ മാത്രം ഇങ്ങനെ കാറ്റിന്റെ മുകളിൽ കാര്യം കേട്ടി ജലജയം ഇരിക്കണ്ടല്ലോ. എന്തായാലും ചൂടുണ്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. തന്റെ മുഖത്തായിട്ടാ ആദ്യം ഒന്ന് കണക്കാക്കി വാല് പിടിച്ചിട്ട് ഹനുമാൻ ആ രാവണന്റെ മുഖത്ത് ഒരു ദീപാരാധനയാ. പത്ത് മുഖത്തും കൂടെ നല്ല കൊമ്പീഷ. ഈ ദീപാരാധനയുടെ ഇടയില് അതുപോലൊക്കെ ആയിട്ട് തീയങ്ങോട് പിടിച്ചു. എന്നാ ഇതുകൊണ്ടൊരു കളി ഇവിടെ കളിക്കണം എന്ന് കണക്ക് കുട്ടത്തോ ഹനുമാൻ ഇവിടുന്ന് ഒരു ചാട്ടം ചാടി എന്ന് മാത്രമല്ല ആ സഭയ്ക്ക് പല ഭാഗങ്ങളിലായിട്ട് തിരിക്കൊണ്ട് വെച്ചു. തീ വെച്ചു രാവണന്റെ സഭ, അതേപോലെ രാവണന്റെ മണിമാളികകള്, അതേപോലെ പുത്രന്മാരുടെ ഭവനങ്ങള്, മന്ത്രിഭവനങ്ങള്, ആയുധപ്പരകള്, ഭക്ഷണശാലകള്, എന്ന് വേണ്ട ലങ്കാനഗരിയില് തീ വയ്ക്കാതെ ഉണ്ട്. യാതൊരു ഭവനങ്ങളും ഇല്ല. ഇല്ലാന്ന് പറയാമല്ല, ഒരു ഭവനത്തിന് മാത്രം തീ വെച്ചിട്ടില്ല. ഓരോ വലിയ വലിയ ഭവനാണെങ്കിലും അതിന്റെ പല ഭാഗങ്ങളിലായിട്ട് തീ വയ്ക്കും. ചെറിയ ഭവനാണെങ്കിലോ ഒരു ദിക്കിൽ തീ വെച്ചാൽ മതി അങ്ങോട്ട് പടർന്നോളും. ഇങ്ങനെ നോക്കി മറ്റൊരു ഓരോ ഭവനത്തിന്റെ മുകളിൽ ചെല്ല അതുപോലെ തീ കൊടുക്കുക. അങ്ങനെ ഒരു ഭവനത്തിന്റെ മുകളിൽ തീ വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടുന്ന് ഭഗവൻ നാമങ്ങൾ ജപിക്കുന്നത് കേട്ടു. ആരാകണം ആരാ ഈ നുട്ടന്റെ നഗരിയിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ആരാത്. അപ്പോഴാണ് ഓ രാവണന്റെ അനുജൻ വിഭീഷണൻ. അദ്ദേഹം എന്റെ വാല്യം നിഗ്രഹിക്കരുത് പറഞ്ഞവൻ. അവന്റെ ഭവന ഉണ്ട്. എന്തായാലും വല്ല തീപ്പൊരിയും ഇവിടെ പെട്ടിട്ടുണ്ടോ, അതൊക്കെ തല്ലിക്കെടുത്തി ആ ഭവനത്തിന് തീ പിടിക്കരുത് എന്ന് കണക്കാക്കി ബാക്കിയുള്ള ഭവനങ്ങളായ ഭവനങ്ങൾ മുഴുവൻ ഹനുമാന്റെ വാല്യത്തിൽ തീ കൊണ്ട്
കത്തിക്കുലിക്കാൻ അങ്ങോട്ട് തുടങ്ങിയല്ലോ. എന്താ കഥ? ഒരു ഭവനത്തിന് തീ പിടിച്ചാൽ പോരെ, അവിടുത്തെ കോലാഹലം എന്താവാം? അങ്ങനെ ഒരു നഗരിക്ക് ഒന്നിച്ച തീയങ്ങനെ കത്തിക്കുന്ന പെടുന്നത് ആ സമയത്തോ ഭാഗത്തിങ്ങനെ തീ വെച്ച് ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുമ്പോഴാണ് എന്റെ അച്ഛനെ കാണാല്ലേ, അവനവന്റെ ഭവനം കണ്ട് കത്തണതേ. അതിന്റെ ഉള്ളിലായിരുന്നു അച്ഛൻ. എന്റെ അച്ഛനെ കണ്ടോ? എന്റെ അച്ഛൻ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അച്ഛനെ കണ്ടോ? ഒരാളതാ അന്വേഷിക്കണത്, വേറൊരാളതല്ല. എന്റെ അയ്യോ, കണ്ണ് കാണാതെ ഉണ്ട്, ഒരു അമ്മ ഉണ്ടായിരുന്നല്ലോ എനിക്ക്. എന്റെ അമ്മ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? എന്റെ അമ്മയെ കണ്ടോ? അതുപോലെയാണോ എന്റെ അമ്മ? അമ്മ കണ്ടോ? പ്രിയ സഖി, എന്റെ ഭാര്യ. തനിക്ക് തന്റെ ഭാര്യ, ഞാൻ അമ്മയെ കാണാൻ എടോ. തനിക്ക് തോന്നി എന്റെ ഭാര്യനെ തനിക്ക് എന്താ നട്ടല്ലേ? എടോ, ഒരു ഭാര്യ പോയാ മറ്റൊരു ഭാര്യ വിവാഹം ചെയ്യണം. നാമൻ അതെ അതെ അതുപോലെയാവോ? ഒരാള് ഭാര്യനു, വേറൊരാള് ഹാ പുത്ര ഉണ്ണി അന്വേഷിച്ചിട്ട് ഹാ പുത്രി ചില ആള് അവനവന്റെ സഖാവിന്. ഇങ്ങനെ ആർത്തനാദം കൊണ്ട് മുഖരിതമായി തീരലു കഴിഞ്ഞു ആ രാക്ഷസ നഗരി മുഴുവൻ. ഏത് നിൽക്കുന്നു ഈ ദിനരോദനങ്ങളെ കേൾക്കാം. അയ്യോ 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 അയ്യോ, എവിടം വരെ ഉണ്ടാവും മറ്റവരെ പറ്റിയിട്ടുള്ള ചിന്ത? അവനോന് രക്ഷയുള്ള സമയം വരെ മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തയുള്ളു. അവനോനും രക്ഷയില്ലാതെ ഉണ്ടാവുക. കുറച്ചുനേരം കൂടെ കഴിഞ്ഞപ്പോഴോ അന്വേഷണം നടക്കണതിന്റെ ഇടയിൽ ആ വലിയ ഭവനങ്ങൾ കണ്ട് കത്തിയിട്ട് കണ്ട് അങ്ങനെ നോക്കണതിന്റെ ഇടയിൽ ആ ഹനുമാൻ ഒരു ഭവനത്തിന്റെ മുകളിൽ നിന്ന് തീ വെച്ചിട്ട് മറ്റേ ഭവനത്തിന്റെ മുകളിൽ കണ്ട് ചാടുക. കവി 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 കവിസ്തോ നലോ നലോ നല ഇതി പ്രലാപനി ഇങ്ങനെയുള്ള ഹരിദേവന വാക്കുകളുണ്ട്. ഇത് രോദനം ദിനരോദനങ്ങളോ? അയ്യോ, എന്റെ അച്ഛനെ കണ്ടോ? എന്റെ അമ്മയെ കണ്ടോ? അയ്യോ, ഇതുപോലെ എനിക്കൊരു സാരായ ഉണ്ണിയുണ്ടായിരുന്നല്ലോ, അതിനെ കണ്ടോ? എന്റെ മകളെ കണ്ടോ? ഭാര്യയെ കണ്ടോ? സഹോദരിയെ കണ്ടോ? ഇതെല്ലാം അതിന്റെ നോക്കിയപ്പോഴാണ് അതാ പറഞ്ഞേ. അമ്മയെ കണ്ടോ? എന്റെ അച്ഛ അച്ഛൻ അച്ഛൻ എന്ന് പറയുമ്പോ കൊരങ്ങനെ വിളിച്ചാണ് അച്ഛൻ അച്ഛൻ കൊരങ്ങനാ? എന്റെ അച്ഛൻ കൊരങ്ങൻ. എന്റെ അച്ഛൻ കൊരങ്ങനായിക്കോട്ടെ, എനിക്കിപ്പോ ഞാനും എന്റെ അമ്മയെ അന്വേഷിച്ചു. അയ്യോ അമ്മാനീയേ ഒരങ്ങൻ അച്ഛൻ ഒരങ്ങൻ അച്ഛൻ അമ്മാനീയേ ഇതി പ്രലാപനിസ്വനൈരപൂരി സാപുരി ഇങ്ങനെയുള്ള ദിനരോദനങ്ങളെ കൊണ്ട് അച്ഛനെ കഴിഞ്ഞു. അപ്പോഴാണ് ഹനുമാന് തോന്നിയത് ശത്രുവിന്റെ നഗരി ഇങ്ങനെ നശിക്കണത് ഇങ്ങനെ കണ്ട് രസിച്ച് അവിടെ ഇരിക്കുക. അപ്പോഴാണ് തോന്നിയത് സീതാദേവിക്ക് എന്തെങ്കിലും അനർത്ഥം പറ്റിയോ, തന്റെ ഈ സാഹസ പ്രവൃത്തിയില് ദേവിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ ഇല്ലയോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലങ്കാരഹേപ്യനാർത്ഥം രഘുപതി ദൈതം ചാരണോക്യാ വിധിത്വാ സാനന്ദസ്ഥാം പ്രണമ്യ പ്രതിഗമന വിധോ പ്രാപ്യതസ്യാദിയോഗം അനാർത്ഥയാണ് എന്ന് ചാരണന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അശരീരി ഉണ്ടായത്. ഹനുമാൻ സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട, സീതാദേവി ഇരിക്കണ അശോകമണിക്ക് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല, വിഭീഷണന്റെ ഭവനത്തിനും കേട് പറ്റിയിട്ടില്ല. അത് കേട്ടപ്പോഴേ ഹനുമാൻ സമാ ദേവിക്ക് യാതൊന്നും പറ്റിയിട്ടില്ലല്ലോ, എന്താ വേണ്ടതെന്നായി. സമുദ്രത്തിൽ ചാടി ആ വാലുമ്പിൽത്തെ തീ കെടുത്തി
തീവ്രതയെ ദേവിയെ കണ്ടിട്ട് ഒന്നുകൂടി യാത്ര പറഞ്ഞിട്ട് വേണം പോവാൻ എന്ന് ശേഷ സീതാദേവിയുടെ അടുത്തേക്ക് രണ്ടാമതും ആ ഹനുമാൻ വന്നു. അപ്പോ സീതാദേവി കണ്ണുടച്ച് ആ അഗ്നിഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാവണൻ ചെയ്യുന്ന ആ ദുഷ്പ്രവൃത്തി ഉണ്ടല്ലോ, ആ ഹനുമാന്റെ വാലുമ്പിൽ തീവിക്കാൻ തുടങ്ങാണ് എന്നുള്ളത് രാക്ഷസികൾ പറഞ്ഞ് സീതാദേവിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ദേവി അഗ്നിഭഗവാനെ പ്രാർത്ഥിച്ച്, അയ്യോ ഹനുമാന് വല്ല ആപത്തും പറ്റുമോ, അവന് വല്ല ആപത്തും പറ്റുമോ, എന്റെ അഗ്നിഭഗവാനെ എന്റെ പാതിവ്രത്യത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഹനുമാന്റെ വാലുമ്പിലത്തെ ഒരു രോമം പോലും കഴിയാൻ സംഗതി വരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചിരിക്കുക. അത് കാരണം എന്തുണ്ടായി, ഹനുമാന് ചൂട് അനുഭവപ്പെടാതെ കണ്ടിരുന്നതാ, ചന്ദ്രചാറ് തേച്ച പോലെയുള്ള ഒരു ശൈത്യ ആ സമയത്ത് തോന്നിയത് അത് ഈ സീതാദേവിയുടെ ഈ പ്രാർത്ഥനയായിരുന്നു. കാരണം ഹനുമാൻ സീതാദേവിയുടെ ദേവി അടിയന്താ ദേവിയുടെ സന്നിധാനത്തിൽ വന്നിരിക്കണോ ദേവി, അവിടുന്ന് കണ്ണുമഴിക്കൂ ദേവി, അടീനെ ഒന്ന് നോക്കൂ ദേവി. അപ്പോഴാണ് സീതാദേവി കണ്ണു തുറന്നത്. നോക്കി, ഹനുമാൻ നിനക്ക് ആപത്തൊന്നും പറ്റിയില്ലല്ലോ, നിനക്ക് വല്ല കേടും പറ്റും ശരീരത്തിന്. ദേവി അടി യാതൊരു കേടും പറ്റിയില്ല, എനിക്ക് നന്നെ കണ്ടപ്പോഴേ സമാധാനമായിട്ടുള്ളൂ, ഞാൻ അഗ്നി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു, അതന്നെയാണ് ദേവി എനിക്ക് ചൂട് അനുഭവപ്പെട്ടില്ല, നല്ല ശൈത്യമാണ് തോന്നിയത്, അടി എന്റെ വാലുമ്പിലത്തെ ഒരു രോമം പോലും കരിഞ്ഞിട്ടില്ല ദേവി, ദേവിയുടെ പ്രാർത്ഥന അഗ്നിദേവൻ കേട്ടിരിക്കുന്നു. ഹനുമാൻ എന്തായിരുന്നു സാഹസമായി ചെയ്തത്, ഇനിങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യരുത് ദേവി, അടി വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ക്ഷമിക്കണം. യാത്ര പറഞ്ഞു. എന്തായാലും ഒന്നും കൂടി ആ പ്രിയതമനോട് പറയണം, ഒരു മാസത്തിലധികം എനിക്ക് ഇവിടെ എന്റെ പ്രാണങ്ങളും സൂക്ഷിച്ചുകൊണ്ട് ഈ ശത്രുവിന്റെ നഗരയിൽ ഇരിക്കുകയ്യ, നീ വേഗം പോയി എന്നെ കണ്ടു എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയിക്കുക എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ ഹനുമാൻ എന്ത് ചെയ്തു എന്നാണെങ്കിൽ ആ സീതാദേവിയെ കണ്ട് പ്രദക്ഷിണം വെച്ച് ഒന്നും കൂടി നമസ്കരിച്ച് അതിരൂഢ പർവ്വതത്തിന്റെ ഉപരിഭാഗത്തിൽ കേൾക്കി കയറി. അപ്പളെ മുഴുവൻ നോക്കിയപ്പോ കാണാറായി, നല്ല പ്രതിബന്ധം ഉണ്ടോന്ന് അറിയില്ല, എവിടെയൊക്കെ അത് ഉണ്ടാക്കി തീർത്തേക്കുന്നത് അറിയില്ലല്ലോ, വഴി തടയിലും പല നിൽക്കലും ഉണ്ടെങ്കിലേ ചില ആളുകൾക്ക് പറഞ്ഞേ പണിയുള്ളൂ, വഴി തടയുക വഴി തടയുക എന്നുള്ളതാ. പരോപദ്രവം ചെയ്യാ, വീട് വരുമ്പോ അങ്ങനെ കുറെ തടയിലുണ്ടായി, അതുപോലെ വലുതും അങ്ങനെ തിരിച്ചു പോകുമ്പോ ഉണ്ടായോ, യാതൊന്നുമില്ല. പരസാന്നിധി സ്വൈരം ആ സമുദ്രം തിരിച്ചു ചാടുന്ന സമയത്ത് മറുകരയിലേക്ക് ചാടുമ്പോ യാതൊരു പ്രതിബന്ധവും ഇല്ലാതെ കണ്ട് ഹനുമാൻ ചാടി അക്കരയ്ക്ക് എത്തി. അക്കരയ്ക്ക് എത്തിയപ്പോളോ ചക്രേ പൂർണകാമൻ പ്ലവക കുലപതികളെ പൂർണകാമന്മാരാക്കി ചെയ്തു. അതേ ഒരു വാനന്മാരൊക്കെ സങ്കടപ്പെട്ടിരിക്കുക, എടോ എന്താ സങ്കട തലയിലാക്കി എടോ ഹനുമാൻ ചത്തു, അക്കരയിലത്തെ വെള്ളം കുടിച്ച് ചത്തിട്ടുണ്ടാവും, ഇവിടുന്ന് വലിയ മേനിയും പറഞ്ഞ് ചാടിയതാ, 100 യോജന ചാടിക്കോളാന്ന് പറഞ്ഞിട്ട് ചാടി ചാടിയപ്പോഴോ അക്കരെ നടുക്ക് എവിടെയെങ്കിലും വീണ് വെള്ളം കുടിച്ച് ചത്തു, എടോ ഹനുമാന് വെള്ളം കുടിച്ച് ചാവാൻ പറ്റിയത് നമുക്കൊക്കെയാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ശൂലം ശൂലത്തിൽ ഇട്ടിട്ടാണില്ല, കനുള്ളവർക്ക് കനുള്ള ശൂലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കനം കുറഞ്ഞതിന് അത്ര മതി. എട്ടോ ശൂലത്തിൽ മേലെ എങ്ങനെയാണ് മരത്തിട്ടോ കവത്തിട്ടോ ചാവണത് കണ്ണിട്ടാ എന്താ മണത്തിട്ട അല്ല മലന്നിട്ടാ മരത്തിട്ടാ ശൂലത്തിൽ ഇട്ടാന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ തുള്ളി വെള്ളം ചത്തട്ട് എന്ത് വെള്ളം കുടിക്കലാണോ അവര് ആകെ സങ്കടം. ഹനുമാൻ കണ്ടോ കണ്ടോ കണ്ടോ, എല്ലാവരുടെ മുഖത്തും ഒരേ ഒരു ചോദ്യം, സീതാദേവിയെ കണ്ടോ കണ്ടോ, പ്ലവക കുലപതി പൂർണകാമൻ ചക്രേ, വാനരന്മാർക്കൊക്കെ സന്തോഷായി, ഹാവൂ ഹനുമാൻ കണ്ടു കണ്ടു, അതേ ഇനി പടം ഇരിക്കണ്ട ഓടാ. ഇത്രയും കഴിഞ്ഞു അവര് മതങ്കാശ്രമത്തിലേക്കുള്ള പോക്ക്. പോണ വഴിക്ക് മധുവനത്തിൽ കയറി മധുപോ വേണ്ടതുപോലെ മധുപാനം ചെയ്ത് മധുന്മത്തന്മാരായിട്ടാണ് ശ്രീരാമദേവൻ മതങ്കാശ്രമത്തിന്റെ അടുത്ത് എത്തണത്. മതങ്കാശ്രമത്തിന്റെ അടുത്ത് എത്തുന്നത് വരെ ഹനുമാനായിരുന്നില്ല മുൻപില്. മതങ്കാശ്രമത്തിന് ശ്രീരാമദേവൻ ഇരിക്കുന്ന ആശ്രമത്തിന്റെ അടുത്ത് എത്തുന്ന എത്ര എപ്പോഴും ഏറ്റവും മുമ്പിൽ ഹനുമാനാ. ആ ഹനുമാൻ മതങ്ക ആശ്രമത്തിലെത്തി. ലക്ഷ്മണൻ അവിടെ കാവക്കാരനായിട്ട് അവിടെ നിൽക്കണ്ട, ലക്ഷ്മണൻ കിടക്കട്ടെ കണ്ണുകൊണ്ട് കാട്ടിക്കുള്ളൂ. വേഗം ശ്രീരാമചന്ദ്രന്റെ അടിച്ചു തന്നു, ഈ സീതാദേവി കൊടുത്തയച്ചിരിക്കുന്ന ചൂടാരത്നം കൊടുത്തു,
കണ്ടു ദേവിയെ. അങ്ങനെയാ പറയലെന്നെ ഉണ്ടായത്. ദേവിയെ കണ്ടു എന്നല്ല, കണ്ടു ദേവിയെന്നാണ്. അതെന്താ അത്ര നേരം പോലും അദ്ദേഹത്തിന്റെ മനസ്സിനെ ക്ലേശിപ്പിക്കരുത്. അതായിരുന്നു ശ്രീ ഹനുമാന്റെ ആഗ്രഹം. കാരണം സീതാദേവിയെ കണ്ടു, സീതാദേവിയെ ഇനി കണ്ടു എന്നോ കണ്ടില്ലാന്നോ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളൊരു ഒരു പരിഭ്രമം ഉണ്ടാവുമല്ലോ. അതിനുള്ളട ദേവന് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് കണ്ടു ദേവിയെ. അല്ലാണ്ട് ദേവിയെ കണ്ടു, സീതാദേവിയെ കണ്ടു എന്നല്ല, കണ്ടു സീതാദേവിയെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചൂടാരത്നം കൊടുത്തു. സീതാദേവി പറഞ്ഞ അടയാള വാക്കുകൾ മുഴുവൻ ശ്രീരാമദേവനോട് പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി. ഹനുമാൻ വിദീഭവ വിദീഭവ അനുഗ്രഹിച്ചു. രാവണവധം പ്രതിജ്ഞ ചെയ്ത് അതേപോലെ ആ സമയത്ത് സുഗ്രീവാദികളായിരിക്കുന്ന മറ്റു വാനരന്മാരും പല പ്രതിജ്ഞകളും ചെയ്യുന്നുണ്ടായി. ഇത്രയും കഴിഞ്ഞു. അതേ എല്ലാവരും ഒരുമിച്ചുണ്ടാവണം, ഇന്ന് എല്ലാവരും ഒരുമിച്ചുണ്ടാവണം എന്നൊക്കെ ആയിരുന്നു രീതി. അപ്പൊ ആരപ്പ എല്ലാവരും ആരുമില്ലേ? കണ്ണവിടെ വന്നവരൊക്കെ പോയി എന്നാ തോന്നുന്നത്. ഞാൻ നിരീക്ഷിച്ചു അവരൊക്കെ ഇവിടെ ഉണ്ടാവുന്ന എവിടെ. ഈ പറഞ്ഞത് മാത്രം ലാഭം. ഏത് ഒരു ദിവസം എല്ലാവരും എന്റെ ഒരുമിച്ച് ഞങ്ങളുടെ ഒരുമിച്ച് ഉണ്ടാവണം. എവിടെ എല്ലാവരും? എല്ലാവരും ഉണ്ടെന്നൊക്കെ സങ്കല്പിക്കുക. ഇനി പറഞ്ഞത് ആര് സങ്കടപ്പെടുന്നു വേണ്ടാട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒക്കെ നമ്മുടെ അടുത്തുണ്ട് എന്നാണ് നിരീക്ഷിച്ചത്. ഇതൊക്കെ നിരീക്ഷണമാണല്ലോ, മനസ്സിൻ്റെതാണ്. ഈ ഉണ്ടാവലും ഇല്ലാണ്ടാവലും അടുത്തും അകലെയും ഒക്കെ മനസ്സാ. ഒക്കെ എല്ലാവരും ഉണ്ടാതെ എല്ലാവരും ൂടി സുഗ്രീവാദികളായിരിക്കുന്ന വാനരവീരന്മാര്, ഹനുമാൻ, അനുദിനായിരിക്കുന്ന ലക്ഷ്മണൻ, ഇവരോട് എല്ലാവരോടും കൂടിയിട്ട് ആ ശ്രീരാമദേവൻ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിട്ടുള്ള രാവണവധം പറയും. ആ രാവണവധത്തിനെ ചെയ്യാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി കൃതപ്രതിജ്ഞന്മാരായിരിക്കുന്ന സുഗ്രീവാദി വാനരവീരന്മാരോടുകൂടി ശ്രീരാമദേവൻ അംഗാശ്രമത്തിങ്കൽ വർത്തിക്കുകയും ചെയ്തു. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭവാന്മാരേ